ഈ യുവജന യാത്രയും അതുപോലെ തന്നെ ദേശീയ തലത്തിലും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമമായ മുദ്രാവാക്യം, ഞങ്ങളുടെ പാർട്ടിയുടെ ദേശീയ സമ്മേളനം കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഡൽഹിയിൽ സമാപിച്ചത്. ആ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സഖാവ് സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ പറയുന്നു, ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ മതേതര രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ വിഭാഗത്തിൻ്റെയും മൗലികമായ പ്രഥമമായ പ്രധാനപ്പെട്ട ദൗത്യം മതേതര ജനാധിപത്യ ഭാരതത്തെ മതവൽക്കരിക്കാൻ പരിശ്രമിക്കുന്ന സംഘ് പരിവാറിൻ്റെയും BJP യുടെയും നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പ്രഖ്യാപിക്കുന്നു. ആ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ശാക്തീകരണമല്ലേ കാലഘട്ടത്തിന്റെ അനിവാര്യം? ഇത് പ്രഖ്യാപിക്കുന്ന സീതാറാം യെച്ചൂരിയെ പോലും പ്രതിലോമകരമായ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് ആ നീക്കത്തെ തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് കേരളത്തിൽ നിന്നുള്ള CPMന്റെ 6 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഞങ്ങൾ പറയുന്നത്, വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു സംശയവും വേണ്ട രാജ്യത്തിന്റെ ദേശീയ സ്വാതന്ത്ര്യത്തിനും മതേതരത്വത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ഐക്യനിര വളർത്തിക്കൊണ്ട് വന്നുകൊണ്ട് മാത്രമേ കാലഘട്ടം നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധിയെ അതിജീവിച്ച് രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ആ ദൗത്യം, ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടം കേരളത്തിൽ അക്രമരഹിത കേരളമെന്ന യുവജന യാത്ര മുന്നോട്ട് വെക്കുമ്പോൾ സമകാലിക സംഭവങ്ങൾ കേരളത്തിൻ്റെ മനസ്സിനെയാകെ വ്രണപ്പെടുത്തുന്നതാണ്, ദുഃഖിപ്പിക്കുന്നതാണ്. ഇവിടെ കേവലമായി പരാമർശിച്ചു ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ സംബന്ധിച്ച്. ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ സംഘർഷഭരിതമാക്കി മതപരമായ വിഭാഗീയത രാജ്യത്ത് കേരളത്തിൽ സൃഷ്ടിച്ച് മുതലെടുപ്പ് നടത്താൻ BJP ക്കും സംഘപരിവാറിനും അവസരം കൊടുത്തതിൻ്റെ മുഖ്യ ഉത്തരവാദി കേരളം ഭരിക്കുന്ന CPMന്റെ ഗവൺമെന്റും കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമാണ് എന്നുള്ളത് പകൽ പോലെ സത്യമാണ്. നിങ്ങൾക്കറിയാം, സുപ്രീംകോടതിയുടെ വിധി, September 28 സുപ്രീംകോടതിയുടെ വിധി, 10നും 50നും ഇടയ്ക്കുള്ള പെൺകുട്ടികളെ, യുവതികളെ ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിധി വന്ന് വിധിയുടെ അസൽ പകർപ്പ് സംസ്ഥാന ഗവൺമെന്റിന് ലഭിക്കുന്നതിന് മുമ്പായി തൊട്ടടുത്ത ദിവസം രാവിലെ 11 മണിക്ക് പിണറായി വിജയൻ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്തിട്ട് തീരുമാനിച്ചു പെൺകുട്ടികളെ എത്രയും പെട്ടെന്ന് ശബരിമലയിൽ സന്നിധാനത്തിൽ പ്രവേശിപ്പിക്കണം. ഞാൻ ചോദിക്കട്ടെ, സുപ്രീം കോടതി വിധിയിൽ അങ്ങനൊരു നിർബന്ധിതമായിട്ടുള്ള നിർദ്ദേശമുണ്ടോ? സുപ്രീം കോടതി വിധിയിൽ അടിയന്തിരമായി പെൺകുട്ടികളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണമെന്ന് സർക്കാരിനൊരു മാൻഡേറ്ററി ഡയറക്ഷൻ സുപ്രീം കോടതി വിധിയിലുണ്ടോ? ഞങ്ങൾ UDF എന്ന് ആവശ്യപ്പെട്ടു, അടിയന്തിരമായി സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കണം. സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് പ്രശ്നം ചർച്ച ചെയ്യണം, നിലപാടുകൾ കേൾക്കണം, മനസ്സിലാക്കണം. ചെയ്തില്ല എന്ന് മാത്രമല്ല, വിശ്വാസ സമൂഹം അതിശക്തമായി പ്രതിഷേധവുമായി കേരളത്തിന്റെ തെരുവിലിറങ്ങിയപ്പോൾ ആ വിശ്വാസ സമൂഹത്തെ കൂടുതൽ പ്രകോപനവൽക്കരിക്കുന്ന നിലയിലുള്ള പ്രതികരണമാണ് സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതാണ് ഈ പ്രശ്നത്തെ സംഘർഷവൽക്കരിച്ചത്, ഈ പ്രശ്നത്തെ വഷളാക്കിയത്. വിശ്വാസപരമായ ഒരു വിഷയത്തെ ഒരു ഗവൺമെന്റ് സമീപിക്കേണ്ടുന്ന രീതി ഈ രൂപത്തിലാണോ? ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
വിധി വന്ന ഉടനെയും വിധി വരുന്നതിന് വളരെ മുമ്പും ശബരിമലയിൽ യുവതീ പ്രവേശനം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് RSS. പ്രിയമുള്ളവരെ, നമ്മുടെ ജാഥാ നായകർ നമ്മുടെ നഗരിയിലേക്ക് കടന്നു വരികയാണ്. ദയവ് ചെയ്ത് എല്ലാവരും ഈ സ്റ്റേജിൻ്റെ മുൻവശത്ത് നിന്ന് മാറി നിൽക്കണം, സൈഡിലേക്ക് മാറി നിൽക്കണം. അല്ലല്ല, ബഹുമാന്യായ പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾക്കും പ്രിയങ്കരനായ PK ഫിറോസ് സാഹിബിനും MA സമദിനും നജീബ് കാന്തരപടം അടക്കമുള്ള നമ്മുടെ നേതാക്കൾക്ക് ഈ ചരിത്രമുറങ്ങുന്ന മണ്ണിലേക്ക് കടന്നു വരാൻ പ്രിയപ്പെട്ടവരെ വഴിയൊരുക്കി കൊടുക്കുക. ജനനായകൻ സയ്യിദ് മുനവ്വറലി ശിഹാബ് തങ്ങളാണ് നമ്മുടെ നഗരിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സപ്തഭാഷകളുടെ സംഗമ ഭൂമിയിൽ നിന്ന് പ്രയാണമാരംഭിച്ച് വാഗൺ ട്രാജഡി ശുഹദാക്കളുടെ രണസ്മരണ കൊണ്ട് പുളകിതമായ തിരൂരിൻ്റെ മണ്ണിലേക്ക്, ഭാഷാപിതാവിൻ്റെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ മണ്ണിലേക്ക് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് സയ്യിദ് മുനവ്വറലി ശിഹാബ് തങ്ങളും കേരളത്തിൻ്റെ യുവതയുടെ പ്രതീക്ഷ പ്രിയങ്കരനായ PK ഫിറോസ് സാഹിബുമാണ് പ്രിയപ്പെട്ടവരെ കടന്നു വരുന്നത്. നമ്മുടെ നേതാക്കൾക്ക് സ്റ്റേജിലേക്ക് കടന്നു വരാൻ വഴിമാറി കൊടുക്കണം. പ്രിയമുള്ളവരെ, കേരളത്തിൻ്റെ യുവജന രാഷ്ട്രീയ ചരിത്രത്തിലെ പുതിയ അധ്യായം രചിച്ച യുവജനയാത്ര ചരിത്രമുറങ്ങുന്ന തിരൂരിൻ്റെ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വേദിയിലെത്തിയ യുവജനയാത്രയുടെ നായകന്മാർ, മുസ്ലിം ലീഗിൻ്റെ ദേശീയ സംസ്ഥാന നേതാക്കന്മാർ, നമ്മുടെ സൗഹൃദ പ്രതിനിധികളായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെ നേതാക്കന്മാർ ഒരുമിച്ച് ചേർന്ന് നേതാക്കന്മാരോടൊപ്പം സദസ്സിന് അഭിവാദ്യം ചെയ്യുകയാണ് ആദ്യഘട്ടത്തിൽ. അഭിവന്ദ്യരായ നേതാക്കന്മാരെയും ജാഥാ നായകന്മാരെയും സദസ്സിന് അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി ഏറെ ബഹുമാനത്തോടുകൂടി ക്ഷണിക്കുകയാണ്. സയ്യിദ് മുനവ്വറലി ശിഹാബ് തങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ഈ വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. ഈ സ്വീകരണ സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള കേരള യുവജന യാത്രയുടെ നായകൻ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുനവ്വറലി ശിഹാബ് തങ്ങൾ അവർകൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരും. ജാഥയ്ക്ക് നേതൃപരമായ പങ്കുവഹിക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഞാൻ നേരത്തെ ഇവിടെ വിശദീകരിച്ച പ്രിയപ്പെട്ട PK ഫിറോസ് ഉൾപ്പെടെയുള്ള മറ്റ് ജാഥാംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ആകെ ഒരിക്കൽ കൂടി ഈ സമ്മേളനത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള ഹൃദ്യമായ അഭിവാദ്യം ഞാൻ ആവർത്തിച്ച് അർപ്പിക്കുകയാണ്.
ഞാൻ എന്റെ സംസാരം പരിമിതപ്പെടുത്തുകയാണ്. സ്വീകരണ ജാഥ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ശബരിമല വിശ്വാസപരമായ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം വിധി വന്നതിന് ശേഷവും വിധി വരുന്നതിന് മുമ്പും യുവതീ പ്രവേശനം ശബരിമലയിൽ സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു സംഘടന രാഷ്ട്രീയ സ്വയം സേവക് സംഘും സംഘ്പരിവാറും ബി ജെ പിയുമായിരുന്നു. 2017 വിജയദശമി ദിനത്തിൽ നാഗ്പൂരിൽ നടത്തിയ സമ്മേളനത്തിൽ ആർ എസ് എസിന്റെ സർവസംഘചാലക് ശ്രീ മോഹൻ ഭഗവത് ശബരിമല ഉൾപ്പെടെയുള്ള മുഴുവൻ ക്ഷേത്ര സങ്കേതങ്ങളിലും പ്രായഭേദം കൂടാതെ സ്ത്രീ പ്രവേശനം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രഖ്യാപനം നടത്തിയയാളാണ്, പ്രസംഗിച്ചയാളാണ് ആർ എസ് എസിന്റെ സർവസംഘചാലക് ശ്രീ മോഹൻ ഭഗവത്. കേരളത്തിലെ ബി ജെ പി അടക്കം കേരളത്തിലെ ഈ പേര് പറയുന്ന കെ സുരേന്ദ്രനും കെ പി ശശികലയും വർഗീയതയുടെ വിഷക്കാറ്റ് തുപ്പുന്ന ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ, ശ്രീധരൻ പിള്ള ഉൾപ്പെടെയുള്ളവർ യുവതീ പ്രവേശനം ശബരിമലയിൽ സാധ്യമാക്കണമെന്ന നിലപാട് ഫേസ്ബുക്കിലും ട്വിറ്ററിലും സമൂഹ മാധ്യമങ്ങളിലും കുറിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം ഇതിന്റെ പിന്നിലുള്ള ചേതോവികാരം. ഈ പ്രശ്നം വന്ന ഉടൻ തന്നെ ഞങ്ങൾ എല്ലാവരും പ്രതികരിച്ചു. ബി ജെ പി പിന്തുണയ്ക്കുന്നത്, സംഘ്പരിവാർ പിന്തുണയ്ക്കുന്നതിന് അവർക്കൊരു വ്യക്തമായ ലക്ഷ്യമുണ്ട്, വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ഉദ്ദേശമുണ്ട്. ആ രാഷ്ട്രീയ ഉദ്ദേശം മറ്റൊന്നുമല്ല, 2014 ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായിരുന്നു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഏകീകൃത സിവിൽ നിയമം രാജ്യത്ത് നടപ്പാക്കും. ഹൈന്ദവ സമൂഹത്തിന്റെ വിശ്വാസപരമായ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധി തന്നെ സംശയത്തിലാണ് എന്ന് ഈ യുവജന യാത്രയിൽ ആശങ്ക ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ വിധിന്യായം പുറപ്പെടുവിച്ച 5-അംഗ ബെഞ്ചിന്റെ നേതൃത്വം കൊടുത്ത ജസ്റ്റിസ് ദീപക് മിശ്ര, ഞാൻ ഈ യുവജന യാത്രയിൽ പറഞ്ഞാൽ വേണ്ടി വന്നാൽ ഒരുപക്ഷെ കോടതിയെ ലക്ഷ്യമായേക്കാം, പക്ഷേ 2 ദിവസം മുമ്പ് ജസ്റ്റിസ് കുര്യൻ ജോസഫ്, ജസ്റ്റിസ് ദീപക് മിശ്ര എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിനോടൊപ്പം സഹകരിച്ച് വിവിധ ബെഞ്ചുകളിൽ പ്രവർത്തിച്ചിരുന്ന കേരളത്തിന്റെ കൂടി പ്രതിനിധിയായ ജസ്റ്റിസ് കുര്യൻ ജോസഫ് പരസ്യമായി പറഞ്ഞു, വിദൂര ശക്തികളും ബാഹ്യശക്തികളുമാണ് പല സുപ്രീം കോടതി ദീപക് മിശ്രയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചിന്റെ പല വിധികളെയും പരോക്ഷമായി സ്വാധീനിച്ചിരുന്നത് എന്ന് സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജ് തന്നെ പറയുമ്പോ ജസ്റ്റിസ് ദീപക് മിശ്രയുടെ വിധിന്യായങ്ങൾ ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതല്ലേ? സ്വവർഗരതിയെ സംബന്ധിച്ച്, വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ജസ്റ്റിസ് ചമലേശ്വറിന്റെ നേതൃത്വത്തിൽ കുര്യൻ ജോസഫ് ഉൾപ്പെടെ ഇപ്പോഴത്തെ ജസ്റ്റിസ് രജൻ ഗംഗോയ് ഉൾപ്പെടെയുള്ള 4 സീനിയർ മോസ്റ്റ് ജഡ്ജിമാർ ജസ്റ്റിസ് ലോയാവധ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് സീനിയോറിറ്റി ഓവർലുക്ക് ചെയ്ത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് താല്പര്യമുള്ള ഒരു ജഡ്ജിക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ 11 മണിക്ക് കോടതിയിൽ കയറി കോടതി ബഹിഷ്കരിച്ച് പരസ്യമായി പത്രസമ്മേളനം നടത്തി. രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥ അപകടത്തിലായിരിക്കുന്നു എന്ന് ജനങ്ങളോട് പരസ്യമായി പറഞ്ഞത് ഈ നരേന്ദ്രമോദിയുടെ ഭരണത്തിലല്ലാതെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ടോ? ആ ജസ്റ്റിസ് ദീപക് മിശ്ര ഉൾപ്പെട്ട 5-അംഗ ഭരണഘടനാ ബെഞ്ചിൽ ഇന്ദു മൽഹോത്രയുടെ വിയോജന ജഡ്ജ്മെന്റിൽ നിന്ന് വ്യത്യസ്തമായി. ആ ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ചപ്പോൾ ആദ്യം അനുകൂലിക്കുകയും പിന്നീട് പ്രതികൂലിക്കുകയും ചെയ്തതിന്റെ പിന്നിലെ രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ വിശ്വാസ സമൂഹം ശബരിമല സന്നിധാനവും പമ്പയും നിലയ്ക്കലും സന്നിധാനവും വാവരി ക്ഷേത്രം ഉൾപ്പെടെയുള്ളവ കേരളത്തിന്റെ മതനിരപേക്ഷതയുടെ മാതൃകയാണ് ശബരിമല. ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ മതവിഭാഗത്തിന്റെ ആരാധനാ കേന്ദ്രം എന്നതിനപ്പുറത്ത്
കേരളത്തിന്റെ മതനിരപേക്ഷതയുടെയും സാമുദായികേതരമായ സഹോദര്യത്തിന്റെയും പ്രതീകമായി ലോകത്തിന് മുന്നിൽ ഉയർത്തി കാണിക്കുന്ന വിശ്വാസ കേന്ദ്രമാണ് ശബരിമല എന്ന വിശ്വാസ കേന്ദ്രം എന്നുള്ളത് കൊണ്ട് തന്നെ കക്ഷിഭേദമന്യേ വിശ്വാസ സമൂഹം തെരുവിലിറങ്ങി വിശ്വാസ സമൂഹം വിയോജിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ ശ്രീധരൻപിള്ളയും ശശികല ടീച്ചറും കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ സമരത്തിന്റെ മുമ്പിൽ വന്നു നിന്നു. ഇതല്ലാതെ മൗലികമായ നിലപാടെന്താണ്? ഞാൻ എന്റെ സംസാരം ചുരുക്കുന്നു, ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, യു ഡി എഫിന്റെ നിലപാടെന്ത്? ഞാൻ അഭിമാനബോധത്തോടുകൂടി യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ പത്രത്തിൽ കണ്ടു വയനാട് ജില്ലയിൽ നാമ ജപ ഘോഷയാത്ര നടക്കുമ്പോ ഹരിത പതാകയുമായി യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ വിശ്വാസ സമൂഹത്തിന് അഭിവാദ്യവും ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നു. ജനാ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കുഞ്ഞാപ്പ എന്ന് ആദരവോടെ ബഹുമാനത്തോടുകൂടി നാം അഭിസംബോധന ചെയ്യുന്ന ജനാ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കണ്ടു പഠിക്കണം സി പി എം. ആ ജനാ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പരസ്യമായി പ്രതികരിച്ചു, ഒരു വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസത്തെ പരിരക്ഷിക്കാനുള്ള ബാധ്യത ഭരണകൂടത്തിനുണ്ട്, ഗവൺമെന്റിനുണ്ട്. അവിടെയാണ് മതനിരപേക്ഷത പ്രകടമാക്കേണ്ടത്. ഇന്നലെ കേരളത്തിന്റെ നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്ന നിയമകാര്യമന്ത്രി ശ്രീ എ കെ ബാലൻ പറയുന്നു, മുസ്ലിം ഇസ്ലാം ഏക ദൈവത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വിശ്വാസം മുറുകെ പിടിക്കുന്നവരാണ്. ഏകദൈവ വിശ്വാസ സമൂഹമായിട്ടുള്ള മുസ്ലിം സമൂഹത്തിന്റെ പ്രതീകമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികളായിട്ടുള്ള ജനാബ് എം കെ മുനീറും കൂട്ടരും ബഹുദൈവ വിശ്വാസികളുടെ പ്രശ്നത്തിൽ ഇടപെടുന്നതിന്റെ സാങ്കത്യം എന്ത് എന്ന് ചോദിക്കുന്ന മതേതര മന്ത്രിയാണ് കേരളം ഭരിക്കുന്ന സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. എന്ത് മതേതര മൂല്യം, എന്ത് ജനാധിപത്യ മൂല്യം? അപ്പൊ ബോധപൂർവമായി ബി ജെ പി ആർ എസ് എസ് സംഘ് പരിവാറിന് വളരാനുള്ള വെള്ളവും വളവും സി പി എം പ്രദാനം ചെയ്യുന്നു. വളരെ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി, രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി. എന്താണ് രാഷ്ട്രീയ ലക്ഷ്യം? പ്രളയാനന്തര കേരളത്തിൽ കേരളത്തിന്റെ മണ്ണിൽ ഒറ്റപ്പെട്ടു പോയ പാർട്ടിയാണ് ബി ജെ പി. കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തമായ പാർട്ടിയാണ് ശ്രീധരൻപിള്ളയുടെ ബി ജെ പി, അമിത്ഷായുടെ ബി ജെ പി. ആ അമിത്ഷായുടെ ബി ജെ വെന്റിലേറ്ററിൽ കിടന്ന അമിത്ഷായുടെയും ശ്രീധരൻപിള്ളയുടെയും ബി ജെ പിക്ക് ഉച്ഛ്വാസവായു കൊടുത്ത് വളർത്തി വലുതാക്കി കേരളത്തിലെ പ്രധാന പ്രതിപക്ഷമാക്കി മാറ്റി തീർക്കുക എന്ന ദുരൂഹമായിട്ടുള്ള ഒരു ദൗത്യമാണ് കേരളത്തിൽ സി പി എം ഇന്ന് ഏറ്റെടുത്തിട്ടുള്ളത്. ശബരിമല പ്രശ്നം സൂചി കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നത്തെ തൂമ്പ കൊണ്ട് പോലും പരിഹരിക്കാൻ കഴിയാത്ത നിലയിൽ സങ്കീർണമാക്കി സംഘർഷ. അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. കെ ടി ജലീലിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുന്ന സ്ഥിതി വന്നാൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള നിരവധി തെരഞ്ഞെടുപ്പുകളിൽ മതേതര ജനാധിപത്യ രാഷ്ട്രീയ സഖ്യത്തെ പരാജയപ്പെടുത്താൻ തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ഉണ്ടാക്കിയിട്ടുള്ള പല രഹസ്യധാരണകളും ഒത്തുതീർപ്പുകളും മറനീക്കി പുറത്തു വരുമെന്നുള്ള ആശങ്കയുള്ളത് കൊണ്ടാണ് കെ ടി ജലീൽ ഇപ്പോഴും പിണറായി വിജയന്റെ വിശ്വസ്തനായി കേരള മന്ത്രിസഭയിൽ തുടരുന്നത്. അതുകൊണ്ട് ഈ യുവജനയാത്ര വർഗീയ മുക്ത ഭാരതം എന്ന സന്ദേശം മുന്നോട്ട് വെച്ച്, അക്രമരഹിത കേരളം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച്, രാജ്യത്തിന്റെ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ ഉദ്ഘോഷണം നടത്തി മുന്നോട്ട് പോകുന്ന അഭിവന്ദനായിട്ടുള്ള പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ അവരുടെയും ജനാ പി കെ ഫിറോസ് സാഹിബിന്റെയും അവരോടൊപ്പമുള്ള നൂറുകണക്കിന് യുവജന പ്രവർത്തകരുടെയും ബഹുമാനപ്പെട്ട കെ പി എ മജീദ് സാഹിബും ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബും ഒക്കെ എന്നോട് പറഞ്ഞത്, ആയിരക്കണക്കിന് വരുന്ന യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ യുവജന ജാഥയിൽ അംഗമാകണമെങ്കിൽ 100 രൂപ ഫീസ് അടച്ചംഗമാകേണ്ടുന്ന മാതൃകാപരമായിട്ടുള്ള ഒരു പുത്തൻ പ്രവർത്തന ശൈലി, പ്രതിബദ്ധതയോടുകൂടിയിട്ടുള്ള ഒരു പുത്തൻ പ്രവർത്തന ശൈലി, അച്ചടക്കമുള്ള ഒരു സേനയുടെ നേതൃത്വത്തിൽ കൃത്യമായ അച്ചടക്കത്തോടും രാഷ്ട്രീയ ബോധത്തോടും കൂടി കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ സമൂഹത്തിനാകെ മാതൃകയാകുന്ന
ബഹുജന മുന്നേറ്റം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഈ യുവജന യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ സംഘാടക നേതൃത്വത്തിനും, ഇതിൽ പങ്കെടുക്കുന്നവർക്കും, ഈ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട ആര്യാടൻ മുഹമ്മദ് സാഹിബ് ഉൾപ്പെടെയുള്ള പ്രഗത്ഭമതികളായിട്ടുള്ള നിരവധി നേതാക്കന്മാർ ഈ സമ്മേളന വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ആകെ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരളത്തിലെ യുവജന യാത്രയ്ക്ക് ഞാൻ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പേരിൽ, RSPയുടെ പേരിലും, ഐക്യജനാധിപത്യ മുന്നണിയുടെ പേരിലുമുള്ള ഹൃദ്യമായ അഭിവാദ്യം ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദനങ്ങൾ. ജാഥയുടെ നായകന്മാർ സയ്യിദ് മുനവർലി ശിഹാബ് തങ്ങൾ, പി കെ ഫിറോസ്, എം എസ് സമദ്, നജീബ് കാന്തപുരം ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും മുസ്ലിം ലീഗിന്റെ ദേശീയ സംസ്ഥാന നേതാക്കന്മാരും നമ്മുടെ സൗഹൃദ പ്രതിനിധികളായി ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുൻനിര നേതാക്കന്മാരും ഒരുമിച്ച് വേദിയിൽ നിന്ന് സദസ്സിനെ അഭിവാദ്യം ചെയ്യുകയാണ് സമ്മേളനത്തിന്റെ തുടക്കത്തിന്റെ ഭാഗമായി. മുഴുവൻ നേതാക്കന്മാരെയും ഏറെ ബഹുമാനാദരവോടുകൂടി ക്ഷണിക്കുകയാണ്. ഖിറാഅത്തിനായി മുഹമ്മദ് ഇബ്രാഹിം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഫജ്രി വ ലയാലിൽ അശർ വ ശഫീ വൽ വതർ വ ലൈലി ഇദാ യസർ ഹൽ ഫീ ദാലിക ഖസമുൽ ലദീ ജാ അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ إِرْمَنَاتِ النِّمَادِ الَّذِي لَمْ يُحْنَقْ مِثْلُهَا فِي الْبِلَادِ وَثَمُودَ الَّذِينَ جَابُوا الصَّخْرَ بِالْوَادِ وَفِرْعَوْنَ ذِي الْأَوْتَادِ الَّذِينَ طَغَوْا فِي الْبِلَادِ فَأَسْرَفُوا فِيهَا الْفَسَادَ فَصَبَّ عَلَيْهِمْ رَبُّكَ سَوْطَ عَذَابٍ إِنَّ رَبَّ قَلَبِ الْمِرْصَادِ فَأَمَّا الْإِنسَانُ إِذَا ابْتَلَاهُ رَبُّهُ فَأَكْرَمَهُ وَنَعَّمَهُ فَيَقُولُ رَبِّي أَهَانَنِ كَلَّا بَلْ لَا تُكْرِمُونَ الْيَتِيمَ وَلَا تَحَاضُّونَ عَلَى طَعَامِ الْمِسْكِينِ وتعقلون تراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء نربك والملك صفا صفا وجي يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة
أجينا ربك راضية مرضية فادخلي في عبادي وادخلي جنتي. ഈ സമ്മേളനവേദിയിലേക്ക് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാൽ എം പി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ എത്തിച്ചേർന്നിരിക്കുകയാണ്. സമ്മേളന നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പായി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി സേവന സന്നദ്ധ വേദിയിലേക്ക് സമർപ്പിക്കപ്പെടുന്ന 15,000 വോളണ്ടിയർമാരിൽ ഇന്ന് പൊന്നാനി പാർലമെന്ററി കോൺസ്റ്റിറ്റൻസിയിൽപ്പെട്ട നിയോജക മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വോളണ്ടിയർമാരുടെ വൈറ്റ് കാർഡ് അംഗങ്ങളുടെ പരേഡ് ചടങ്ങാണ് ആദ്യം നടക്കുന്നത്. വൈറ്റ് ഗാർഡ് പരേഡിന് വേണ്ടി കമാൻഡ് നൽകുന്നതിനും നേതൃത്വം നൽകുന്നതിനും വേണ്ടി ജില്ലാ സല്യൂട്ട് സ്വീകരിക്കുന്നതിന് നേതാക്കന്മാരെയും കമാൻഡ് നൽകുന്നതിനു വേണ്ടി ജില്ലാ വൈറ്റ് ഗാർഡ് ക്യാപ്റ്റൻ റോഹു മാസ്റയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. Please correct your uniform, hearing cap also. White guard, sabdhan. Salute karna, samne se salute. Down. Please sit down. White guard, bade bade, sabdhan. Claps, go. ഈ സ്വീകരണ മഹാസമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കുന്നതിന് മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി കെ ടി അഷ്റഫിനെ ക്ഷണിക്കുകയാണ്. അഭിയോന്യരായ ഐക്യജനാധിപത്യ മുന്നണിയുടെയും മുസ്ലിം ലീഗിൻ്റെയും നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് അംഗങ്ങളെ, നാട്ടുകാരെ, സുദീർഘമായ ഒരു സ്വാഗത പ്രസംഗത്തിന് മുതിരുന്നില്ല. സയ്യിദ് മുനവ്വർ അലി ഷിഹാബ് തങ്ങളുടെയും പി കെ ഫിറോസ് സാഹിബിൻ്റെയും എം എ സമദിൻ്റെയും നജീബ് കാന്തപുരത്തിൻ്റെയും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന നേതാക്കന്മാരുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ 24-ാം തീയതി മഞ്ചേശ്വരത്തു നിന്നും ആരംഭിച്ച മുസ്ലിം യൂത്ത് ലീഗിൻ്റെ യുവജനയാത്രയാണ് മലപ്പുറം ജില്ലയിലെ 3-ാമത്തെ ദിനമായ പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ കേന്ദ്രമായ അതിൻ്റെ സ്വീകരണ സമാപന മഹാസമ്മേളനത്തിൽ ഇവിടെ സമാപന സെൻറ്ററിൽ എത്തിച്ചേർന്നുള്ളത്. മറ്റു വിഷയങ്ങളൊന്നും സൂചിപ്പിക്കുന്ന ധാരാളം നേതാക്കന്മാർ, ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രമുഖരായ നേതാക്കന്മാർ ഇവിടെ നമ്മെ അഭിസംബോധനം ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ മറ്റ് യാത്രയെക്കുറിച്ചും മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ യാത്രാ നായകരടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ സൂചിപ്പിക്കും. പണച്ചാക്ക് കൊണ്ടോ നുണച്ചാക്ക് കൊണ്ടോ മലപ്പുറം ജില്ലയിലെ തീരദേശത്തെ കീഴടക്കാം എന്ന് മോഹിക്കുന്നവരുടെ കണക്കുകൂട്ടലുകൾ പിയപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് തിരൂരിലേക്ക് കടന്നു വന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ യുവജനയാത്രയിൽ പങ്കെടുത്ത അംഗങ്ങളെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇവിടെ ഇന്നലെ 2,000-ത്തോളം വരുന്ന വളണ്ടിയർമാരാണ് മലപ്പുറത്തിൻ്റെ മണ്ണിലൂടെ വൈറ്റ് ഗാർഡ് പരേഡ് നടത്തിയിട്ടുള്ളത്. ഇന്ന് തിരൂർ മേഖലയിലും 1,800-ലധികം വൈറ്റ് ഗാർഡിൻ്റെ വളണ്ടിയർമാരാണ് പ്രിയപ്പെട്ടവരെ 4 മണി മുതൽ തിരൂരിനെ ലക്ഷ്യമാക്കി നീങ്ങിയിട്ടുള്ളത്. 3,600-ലധികം വൈറ്റ് ഗാർഡ് വളണ്ടിയേഴ്സിനെയാണ് സയ്യിദ് മുനവ്വർ അലി ഷിഹാബ് തങ്ങൾ, സംസ്ഥാനത്തെ 15,000-ത്തോളം വരുന്ന വൈറ്റ് ഗാർഡ് വളണ്ടിയർമാരെ 24-ാം തീയതി തിരുവനന്തപുരത്ത് ഈ നാടിനു വേണ്ടി സമർപ്പിക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നും 3,600-ഓളം വരുന്ന വൈറ്റ് ഗാർഡ് വളണ്ടിയർമാരെ സജ്ജരാക്കിയ വൈറ്റ് ഗാർഡ് ക്യാപ്റ്റനും റൌഫ് മാസ്റ്റേയും
വൈറ്റ് ഗാർഡിന്റെ കോർഡിനേറ്റർ വി കെ എം ഷാഫി അടക്കമുള്ള ഇതിന് തയ്യാറാക്കിയ വൈറ്റ് ഗാർഡിന്റെ നേതാക്കന്മാരെ, ക്യാപ്റ്റന്മാരെ, ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി, സംഘാടക സമിതിക്ക് വേണ്ടി ആദ്യമായി അഭിവാദ്യം അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ യുവജനയാത്ര പ്രത്യേകമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള യാത്രയാണ്. ഇതാരെയും അധികാരത്ത് തയ്യാറാക്കാനല്ല, പക്ഷെ അധികാരികളുടെ കണ്ണു തുറപ്പിക്കുവാനുള്ള ഒരു യുവജനയാത്രയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രിയങ്കര ജാഥാ നായകന്മാർ സയ്യിദ് മുനവ്വർ അലി ഷിഹാബ് തങ്ങളും പി കെ ഫിറോസ് സാഹിബും ഞങ്ങളുടെ നേതാക്കന്മാരും കടന്നു വരുന്ന വഴികൾ നിങ്ങൾക്കറിയാം. എല്ലാവരും ഒരുമിച്ച് നിന്ന് ആശീർവദിക്കുകയും അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇത്. അക്രമത്തിന് നേതൃത്വം നൽകുന്ന ഈ കൊള്ള സംഘത്തെ കേരളത്തിന്റെ മണ്ണിൽ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യാനുള്ള കാഹളം ഉയർത്തുന്ന യാത്രയാണ് ഇത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഈ രാജ്യത്തെ വർഗീയവൽക്കരിക്കുന്ന ചിന്തകളുമായി മുന്നോട്ട് വരുന്നവരിൽ നിന്നും രാജ്യത്തെ മോചിപ്പിച്ച് ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ജനാധിപത്യ മുന്നേറ്റമാണ്. അതുകൊണ്ട് ഈ യാത്രയുടെ പ്രസക്തി മനസ്സിലാക്കിയത് കൊണ്ടാണ് കേരളം ഈ യാത്ര ഏറ്റെടുത്തത്. ഇത് ഇന്ത്യ ശ്രദ്ധിക്കുന്ന യാത്രയാണ്, മതേതര ഇന്ത്യക്ക് വേണ്ടിയുള്ള യാത്രയാണ്. കേവലം യൂത്ത് ലീഗിന്റെ യാത്രയല്ല, കേവലം മുസ്ലിം ലീഗിന്റെ യാത്രമല്ല, ജനാധിപത്യ മുന്നണിയുടെ പോലും മാത്രമല്ല, ഇത് ഇന്ത്യക്ക് വേണ്ടിയുള്ള യാത്രയാണ്. ഈ യാത്രയിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന ധാരാളം നേതാക്കന്മാരുണ്ട് ഇവിടെ. ഈ യാത്ര അഭിവാദ്യം ചെയ്യുന്നത് ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ്, അഭിവന്ദ്യനായ ഞങ്ങൾക്ക് മാർഗദർശിയായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ജില്ലാ സംഘാടക സമിതിക്ക് വേണ്ടി, മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹത്തായ സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ന്യൂനപക്ഷ സമൂഹത്തിന്റെ മുന്നണി പോരാളി, മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി, ഇന്ത്യൻ പാർലമെന്റിലെ ഗർജിക്കുന്ന സിംഹം, പ്രിയങ്കരനായ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ്. അദ്ദേഹത്തെ ബഹുമാനാദരവോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഭിവന്ദ്യനായ കെ പി എ മജീദ് സാഹിബിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ ധാരാളം പേർ ഇവിടെ ഉണ്ട്. ഒന്ന് യു ഡി എഫിന്റെ കാരണവർ കൂടിയായിട്ടുള്ള ആര്യാടൻ മുഹമ്മദ് അവറുകളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ എ ഐ സി സിയുടെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ വളരെ നേരത്തെ ഇവിടെ എത്തിയിട്ടുള്ള കെ പി വിഷ്ണുനാഥ് അടക്കമുള്ള നേതാക്കന്മാർ, അതുപോലെ തന്നെ ഇവിടെ സംസാരിച്ച എൻ കെ പ്രേമചന്ദ്രനെ പോലുള്ള നേതാക്കന്മാർ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കന്മാർ പ്രിയങ്കരായ രണ്ടത്താണിയും, അതുപോലെ ബാബ ഹാജിയും, അതുപോലെ തന്നെ നമ്മുടെ എം എൽ എ മാരായ തിരൂരിന്റെ വികസന നായകൻ ശ്രീ മമ്മൂട്ടി സാഹിബ്, മണ്ണാർക്കാടിന്റെ എം എൽ എ തിരൂരിന്റെ തന്നെ പ്രതിനിധിയായ എൻ ഷംസുദ്ദീൻ സാഹിബ്, അതുപോലെ തന്നെ എസ് ടി യുവിന്റെ നേതാവ് റഹ്മത്തുള്ള സാഹിബ്, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ, അതുപോലെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി, മുൻ യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പ്രിയങ്കരനായ പി എം സാദിഖ് അലി അടക്കമുള്ള ഒട്ടനവധി നേതാക്കന്മാരുണ്ട്. തിരൂരിലെ തന്നെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ആവേശമായ ഇവിടെ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു അടക്കമുള്ള നേതാക്കന്മാർ, എല്ലാ നേതാക്കന്മാരെയും, വനിതാ ലീഗിന്റെ നേതാക്കന്മാർ, എസ് ടി യുവിന്റെ നേതാക്കന്മാർ, എം എസ് എഫിന്റെ നേതാക്കന്മാർ, മുസ്ലിം ലീഗിന്റെ എല്ലാ നേതാക്കന്മാരെയും പേരെടുത്തു പറയാനുള്ള സമയമില്ല. ഓരോരുത്തരെയും സ്വാഗതം പറഞ്ഞു എന്ന് സ്വയം മനസ്സിലാക്കി അവരൊക്കെ സ്വാഗതം പറയുകയാണ്. അതുപോലെ അതിലേറെ ഇന്ന് സ്വാഗതം പറയേണ്ടവർ ഇങ്ങോട്ട് കടന്നു വന്ന ജാഥാ നായകന്മാരാണ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് നമ്മുടെ ഈ ജാഥയുടെ നായകൻ, പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. യൂത്തിയ പ്രതീക്ഷയായി മലയാളക്കര ഒന്നടങ്കം സ്വീകരിക്കുന്ന യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ്, ഈ ജാഥയുടെ നായകൻ സയ്യിദ് മുനവ്വർ അലി ഷിഹാബ് തങ്ങളെ ഈ പരിപാടിയിലേക്ക് സർവാദരവോടുകൂടി ഈ സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഇതിന് ഉപനായകൻ നേരത്തെ പലരും പറഞ്ഞതുപോലെ കേരളത്തിലെ മന്ത്രിഭവനങ്ങളിൽ കിടന്നുറങ്ങുന്നവരുടെ ഉറക്കം കെടുത്തുന്ന പ്രിയങ്കരനായ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഭിവന്ദനായ പി കെ ഫിറോസ് സാഹിബിനെ ഇവിടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ജാഥയുടെ ഡയറക്ടർ, മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ട്രഷറർ എം എ സമദിനെയും, കോർഡിനേറ്റർ നജീബ് കാന്തപുരത്തെയും, മറ്റ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികൾ ഓരോരുത്തരെയും പേര് പറയുന്നില്ല, പക്ഷെ രണ്ടുപേരുടെ പേര് പറയുന്നു. ഒന്ന് ഈ പ്രദേശത്തിന്റെ ആളായി, ഈ പ്രദേശത്തിന്റെ പ്രതിനിധിയായി, സംസ്ഥാന യൂത്ത് ലീഗിന്റെ പ്രതിനിധിയായി, വൈസ് പ്രസിഡന്റായി, സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈസ് പ്രസിഡന്റായ ഫൈസൽ ബാഫക്കി തങ്ങളെയും, മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി, ഈ ജില്ലക്കാരൻ കൂടിയായിട്ടുള്ള മുജീബ് കാടേരി അടക്കമുള്ള
സംസ്ഥാന ഭാരവാഹികളെ, എം എസ് എഫിന്റെ ദേശീയ പ്രസിഡന്റ് അടക്കമുള്ള എം എസ് എഫിന്റെ നേതാക്കന്മാരെ, അതുപോലെ എല്ലാ നേതാക്കന്മാരെയും, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈറ്റ് കാർഡ് അംഗങ്ങളെയും, അതിലുപരി ജില്ലാ മുസ്ലിം ലീഗിന്റെ ഭാരവാഹികൾ ഓരോരുത്തരെയും പേര് പറയുന്നില്ല. ഈ പരിപാടികൾ മലപ്പുറം ജില്ലയിൽ ഇതിന് നേതൃത്വം നൽകുകയും ഇതിന് സാമ്പത്തികമായി സഹായിക്കുകയും ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകന്മാർ, മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹികൾ ഓരോരുത്തരെയും പേരെടുത്തു പറയുന്നില്ല. എല്ലാ ഭാരവാഹികളും ഇതിന് കഠിനാധ്വാനം ചെയ്യുന്ന ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹികൾ ഈ പ്രകടനം ഇങ്ങോട്ട് കടന്നു വരുമ്പോ ആയിരക്കണക്കിന് പ്രതിനിധികളാ പങ്കെടുക്കുന്നത് ഓരോ മണ്ഡലത്തിൽ നിന്നും. ആ മണ്ഡലങ്ങളിലെ പ്രതിനിധികളെ ഇതിന്റെ രജിസ്ട്രേഷൻ നടത്താൻ മുൻകൈയെടുത്ത ജില്ലാ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് അടക്കമുള്ള എല്ലാ ജില്ലാ ഭാരവാഹികളെയും, അതിനുപരി സംഘടിപ്പിച്ച ഈ നിയോജക മണ്ഡലത്തിലെ സംഘാടക സമിതിയെ, മുസ്ലിം ലീഗിന്റെ ഈ മണ്ഡലത്തിലെ പ്രസിഡന്റ് സെക്രട്ടറി അടക്കമുള്ള നേതാക്കന്മാരെ, ഇത് ഊണും ഉറക്കവും വഹിച്ച് ഈ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ സമദിന്റെ നേതൃത്വത്തിലുള്ള, മജീദിന്റെ നേതൃത്വത്തിലുള്ള നേതാക്കന്മാരെ, അതുപോലെ പൊന്നാനിയിലെയും തവനൂരിലെയും മുസ്ലിം ലീഗിന്റെയും മുസ്ലിം യൂത്ത് ലീഗിന്റെയും നേതാക്കന്മാർ, നിങ്ങൾ ഓരോരുത്തരെയും ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി, സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷപദം ഏറ്റെടുക്കുവാൻ മലപ്പുറം ജില്ലാ ഈ യുവജനയാത്രയുടെ സംഘാടക സമിതിയുടെ ജനറൽ കൺവീനറും മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്കരനായ കെ പി എ മജീദ് സാഹിബിന്, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് യു എ ലത്തീഫ് സാഹിബിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് മുസ്ലിം യൂത്ത് ലീഗ്, ജയ് ഹിന്ദ്. ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ജില്ലാ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് യു എ ലത്തീഫ് സാഹിബ്. സ്നേഹ ബഹുമാനത്തോടുകൂടി ലത്തീഫ് സാഹിബിനെ ക്ഷണിക്കുകയാണ്. സഹോദരന്മാരെ, ഈ വേദി നേതാക്കന്മാർ, നിങ്ങളെല്ലാവരും അറിയുന്ന നമുക്ക് പ്രിയപ്പെട്ട നേതാക്കന്മാർ ധാരാളം ഇരിക്കുന്നു. അതുകൊണ്ട് ഒരു അധ്യക്ഷ പ്രസംഗം നടത്തുന്നത് ഉചിതമായിരിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അധ്യക്ഷ പ്രസംഗം മാറ്റിവെക്കുകയാണ്. അടുത്ത ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഗത്ഭനായ നേതാവ് ശ്രീ ആര്യാടൻ മുഹമ്മദ് സാഹിബിനെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അഭിസംബോധന ചെയ്തതിനുള്ള ക്ഷണിച്ചു കൊള്ളും. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മലപ്പുറം ജില്ലയുടെ പടനായകന്മാരിൽ പ്രമുഖൻ, കോൺഗ്രസ് തറവാട്ടിലെ മലപ്പുറം ജില്ലയിലെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ് ശ്രീ ആര്യാടൻ മുഹമ്മദിനെ ഏറെ സ്നേഹ ബഹുമാനത്തോടുകൂടി മുസ്ലിം യൂത്ത് ലീഗ് ഈ സമ്മേളന വേദിയിലേക്ക് സ്വാഗതം ചെയ്ത് പ്രസംഗിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ബഹുമാന്യനായ അധ്യക്ഷൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് കൂടിയായ സയ്യിദ് സാദിഖ് അലി തങ്ങൾ, അതുപോലെ സയ്യിദ് മുനവർ അലി തങ്ങൾ, അതുപോലെ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയായ ശ്രീ കെ സി വേണുഗോപാൽ, അതുപോലെ തന്നെ ആർ എസ് പിയുടെ അഖിലേന്ത്യാ നേതാവും പാർലമെൻറ്റിലെ ഏറ്റവും നല്ല മെമ്പർ എന്ന പ്രശസ്തി നേടിയിട്ടുള്ള ശ്രീ പ്രേമചന്ദ്രൻ, അതുപോലെ ശ്രീ വിഷ്ണു, ഇനി ധാരാളം ആളുകൾ സ്റ്റേജിലുണ്ട്. ഈ ജാഥയിൽ പങ്കെടുക്കുന്ന മറ്റ് സ്റ്റേറ്റ് യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ഈ വൈറ്റ് കാർഡിനെ സംബന്ധിച്ചാണ്. ഇത്രയധികം വൈറ്റ് കാർഡ് ഇവിടെ ഉണ്ടാക്കി. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ഈ ജാഥയുടെ ഉദ്ദേശം ഒന്ന്, വർഗീയ വിമുക്ത ഭാരതം. അതിന് കുറച്ച് അധ്വാനം വരും, കുറച്ച് അധ്വാനം വരും. അത് ജനങ്ങളെ വേണ്ട പോലെ എഡ്യൂക്കേറ്റ് ചെയ്യിക്കണം. അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്ക് ആ ബോധമുണ്ടാക്കണം. അതുപോലെ ആ ബോധം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ വർഗീയ വിമുക്ത ഭാരതം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കും. രണ്ടാമത്തെ മുദ്രാവാക്യം, അക്രമരഹിത കേരളം. അതിന് വലിയ പ്രയാസമില്ല ഈ വൈറ്റ് കാർഡിനെ കണ്ടാൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ കോൺഗ്രസ്സിലെ യുവാക്കളും യൂത്ത് കോൺഗ്രസ്സിലെയും അതുപോലുള്ള യുവാക്കളെ മാത്രം ഏൽപ്പിച്ചാൽ ആ കാര്യം നടത്താൻ നിഷ്പ്രയാസം സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ജാഥയുടെ ഉദ്ദേശം മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിക്കുന്നു. എല്ലാ നിലയിലും വളരെയധികം പ്രശസ്തി ആർജിക്കുന്ന ഒരു ജാഥയാണ്.
എന്ന് മാത്രമല്ല ഇപ്പോൾ എല്ലാവരും പറയുന്നത് നവോത്ഥാന പ്രസ്ഥാനത്തെ സംബന്ധിച്ച നവോത്ഥാന പ്രസ്ഥാനമാണ് ഇന്നുള്ള കറന്റ് സബ്ജക്റ്റ്. എന്താണ് ഈ നവോത്ഥാന പ്രസ്ഥാനം? ഇന്ന് വേണ്ട നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ രണ്ട് മുദ്രാവാക്യം തന്നെ. ഒന്ന് അക്രമരഹിത ഭാരതം, മറ്റൊന്ന് അക്രമമല്ല മറ്റേ വർഗീയ വിമുക്ത ഭാരതം, അക്രമരഹിത കേരളം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇന്ന് യഥാർത്ഥത്തിൽ നവോത്ഥാന പ്രസ്ഥാനമായി കണക്കാക്കേണ്ടത് എന്നാണ് എൻ്റെ പക്ഷം. എന്താ നവോത്ഥാന പ്രസ്ഥാനം? ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. നവോത്ഥാന പ്രസ്ഥാനത്തിന് വളരെ പ്രസക്തി കേരളത്തെ സംബന്ധിച്ചിടത്തോളമുണ്ട്. ആ പ്രസക്തി ഒന്നും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. നവോത്ഥാന പ്രസ്ഥാന നായകന്മാരുണ്ടായിട്ടുണ്ട് കേരളത്തിൽ, അതും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഇന്ന് വേണ്ട നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ യൂത്ത് ലീഗ് ഉന്നയിക്കുന്ന മുദ്രാവാക്യമാണ് എന്ന കാര്യത്തിൽ സംശയവുമില്ല. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സ്ഥിതി ഒന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ ധാരാളം പ്രാസംഗികന്മാരുണ്ട്. ആരാണ് ചുരുക്കി പ്രസംഗിക്കുക എന്ന് നോക്കിയാണ് എന്നെ ആദ്യം വിളിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് ഞാൻ ദീർഘിച്ചൊന്നും പറയുന്നില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, യൂത്ത് ലീഗ് ഞാൻ കുറച്ച് കാലമായി വാച്ച് ചെയ്യുന്നൊരു പ്രസ്ഥാനമാണ്. യൂത്ത് ലീഗിലെ പലരെയും ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട് കുറച്ച് കാലമായിട്ട്. അതിൽ ഷാജിയെയും അതുപോലുള്ള ആളുകളൊക്കെ വളരെയധികം ഒരു നവീന കാലഘട്ടത്തിലേക്ക് യോജിച്ചവരാണ് എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. എന്ന് മാത്രമല്ല, ബഹുമാന്യനായ സയ്യിദ് മുനവറലി തങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഒരു ഗുണം, നല്ലൊരു കുടുംബത്തിലെ ആളായ യാതൊരു സംശയവുമില്ല. അതുപോലെ അദ്ദേഹം വിദ്യാഭ്യാസ സമ്പന്നനാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്, ഒരു മോഡേൺ ചിന്താഗതിയുള്ള ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയുമാണ് അദ്ദേഹം. അദ്ദേഹം നയിക്കുന്ന ഇതാണ് യഥാർത്ഥത്തിലുള്ള ഈ നവോത്ഥാന ജാഥ എന്നാണ് എൻ്റെ പക്ഷം. ഇതിന് തിരുവനന്തപുരത്തെത്താൻ കഴിയുമ്പോഴേക്ക് തന്നെ ഏകദേശം ജനങ്ങൾക്ക് ഈ കാര്യം ബോധ്യമാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ത്യയിലെ രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നല്ല. രണ്ടാൾ എം പിമാരാണ്, മൂന്നാൾ നാലാൾ സ്റ്റേജിലുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇനി ഒരിക്കലും നന്നാവുന്ന ലക്ഷണം ഈ ഗവൺമെൻറ്റിനില്ല എന്നതാണ് വസ്തുത. ഇപ്പം എല്ലാം കഴിഞ്ഞ് ശ്രദ്ധ തിരിച്ചുവിടുന്ന പരിപാടിയാണ് ശബരിമല എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞു, ഞാനതിലേക്ക് കടക്കുന്നില്ല. ശബരിമലയിലുള്ള പ്രശ്നം എന്താ? യഥാർത്ഥത്തിൽ ഒരു വലിയ ഭൂകമ്പം പോലെ വന്നു, അഴിമതി ആരോപണം. ആ അഴിമതി ആരോപണം ബ്രൂവറി ഡിസ്റ്റിലറി 5 എണ്ണം കൊടുക്കാൻ തീരുമാനിച്ചു. വലിയൊരു അഴിമതിയാണ്. 2009 ശേഷം കേരളത്തിൽ അത് നൽകാൻ പാടില്ല, നൽകില്ല എന്ന് അന്നത്തെ ക്യാബിനറ്റ് തീരുമാനിച്ചതാണ്. ഒരു ക്യാബിനറ്റ് തീരുമാനം മാറ്റാൻ നിയമസഭയ്ക്കോ അതല്ലെങ്കിൽ ക്യാബിനറ്റിന് മാത്രമേ അധികാരമുള്ളൂ. നിയമസഭയ്ക്കാവാം, ക്യാബിനറ്റിനുമാവാം. പക്ഷേ ക്യാബിനറ്റിൻ്റെ തീരുമാനമായതുകൊണ്ട് ഇതാരും അറിയാതെ അർദ്ധരാത്രി മുഖ്യമന്ത്രിയും അതുപോലെ മറ്റൊരു മന്ത്രി രാമകൃഷ്ണനും കൂടി ചെയ്തു. ഇത് പ്രതിപക്ഷത്തുള്ള നമ്മളെ ആളുകൾ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ പൊക്കിക്കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോൾ വളരെ വ്യക്തമായി ഇത് അഴിമതിയാണ് എന്ന് മാത്രമല്ല ഇതകത്ത് കടക്കേണ്ടി വരുന്ന അഴിമതിയാണ് എന്നും വ്യക്തമായപ്പോൾ അത് ക്യാൻസൽ ചെയ്തു. അത് അഴിമതിയല്ലേ? ഇപ്പോൾ ഞാനൊരു കാര്യം പറയണം, അത് നമ്മളെ UDF ഏതെങ്കിലും മന്ത്രിയായിരുന്നെങ്കിൽ അപ്പോൾ പറയും 200 കോടി ഇവിടെ അഴിമതി അക്കുണ്ടാവും. പക്ഷേ ഒക്കെ ഇതുപോലെയാണ്, 200 കോടി 100 കോടി 100. ഇത് നമ്മൾ അതൊന്നും പറഞ്ഞില്ല, വളരെ വ്യക്തമായി അഴിമതിയുണ്ട് ഇതിൽ. ശരിക്കും പണമിടപാട് നടത്തിയിട്ടുണ്ട്. ഇത് ജനങ്ങൾക്ക് ബോധ്യമാകുന്നതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടണം. ഒന്ന് അവരുടെ ലക്ഷ്യം,
രണ്ടാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് അവർക്കൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഇവിടെ മതങ്ങളെ തമ്മിലടിപ്പിക്കുക, മതത്തിൻ്റെ അകത്തുള്ള വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുക, അതായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രസ്താവനയുടെ അടിയിലുള്ള രഹസ്യം. അദ്ദേഹം പറഞ്ഞു, ശബരിമലയിൽ സ്ത്രീകൾ മാത്രം, ചെറുപ്പക്കാർ സ്ത്രീകൾ മാത്രം പോയാൽ പോരാ, ഇവിടെ വലിയ ഒരു നവോത്ഥാന പ്രസ്ഥാനം നിന്ന് നവോത്ഥാനം നടക്കണമെങ്കിൽ സുന്നി പള്ളിയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന്. ഒരു കാര്യം ഞാൻ പറയട്ടെ, അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം എന്താ? സുന്നി പള്ളിയിൽ സ്ത്രീകളെ, മുസ്ലിം സ്ത്രീകളെ പ്രവേശിപ്പിക്കണം. ഞാനൊരു കാര്യം, സ്ത്രീകൾക്ക് സുന്നി പള്ളിയിൽ പോകണമെന്ന് നിർബന്ധമുണ്ടോ? പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം സ്ത്രീകൾക്ക് മുജാഹിദിൻ്റെ പള്ളിയിൽ പോയാൽ പോരെ? അത് സുന്നി പള്ളിയിൽ തന്നെ പോകണം എന്ന് വാശി പിടിക്കുന്നത് എന്താണ്? ഇപ്പോൾ കുറച്ച് നമ്മളെ സമുദായത്തിനകത്തുള്ള പ്രശ്നം കുറേ കുറവുണ്ട്. മുമ്പ് എന്നും ചിലയിടത്തൊക്കെ വെള്ളിയാഴ്ച ജുമായ നടക്കാൻ സർക്കിൾ ഇൻസ്പെക്ടർ ബാലകൃഷ്ണൻ ഇല്ലെങ്കിൽ നടക്കില്ലായിരുന്നല്ലോ. ആ തിരിയിൽ വളരെ വ്യത്യാസം വന്നു, വളരെ വ്യത്യാസം വന്നു, വളരെ പൂർണ്ണമായി എന്ന് ഞാൻ പറയില്ല. ആ വ്യത്യാസം അവർക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ പള്ളികളിൽ വീണ്ടും ഇതിൻ്റെ പേരിൽ ബഹളമുണ്ടാവണം. ഈ ഒരു സമുദായത്തിനെ രണ്ടാക്കി തിരിച്ച് ഇവിടെ ബഹളമുണ്ടാക്കണം. അതിൽ നിന്ന് മാത്രമേ അവർക്ക് മുതലെടാക്കാൻ സാധിക്കൂ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇവിടെ നമുക്കിവിടെ ഭരണഘടനയുടെ 25-ാം വകുപ്പും 26-ാം വകുപ്പും ഒക്കെ ശ്രീ പ്രേമേന്ദ്രൻ ഇവിടെ പറഞ്ഞു, ഞാനതിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ലോകത്തിൽ മാതൃകയായ ഭരണഘടനയാണ്. ഇതിലെ ഒരു മതത്തിൽ വിശ്വസിക്കാനും ആ മതം പ്രചരിപ്പിക്കാനും ആ മതത്തിനനുസരിച്ച് ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകിയ ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അത് ഉണ്ടാക്കിയതിൽ വലിയ പങ്ക് വഹിച്ചത് അതിൽ ജവഹർലാൽ നെഹ്റുവാണ്. അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അതിൻ്റെ മുഴുവൻ ഉത്തരവാദി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടാണ് ഈ ഭരണഘടന എന്നുള്ള കാര്യം നാം കാണണം. മതേതരത്വം, അതുപോലുള്ള കാര്യങ്ങളെല്ലാം, ജനാധിപത്യം, സോഷ്യലിസം, ഈ കാര്യങ്ങളെല്ലാം അടങ്ങിയ ഭരണഘടന ജവഹർലാൽ നെഹ്റുവിൻ്റെ സൃഷ്ടിയാൽ. ജവഹർലാൽ നെഹ്റു ഏത് മതത്തിൽ വിശ്വസിക്കാനും ആ മതമനുസരിച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകിയ ഭരണഘടനയാൽ. നെഹ്റു ദൈവവിശ്വാസിയായിരുന്നു, എല്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നവനാണ് ഞാൻ. ജവഹർലാൽ നെഹ്റു ദൈവവിശ്വാസിയായിരുന്നില്ല, പക്ഷെ ദൈവവിശ്വാസമുള്ളവരെ ആ വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം വേണം ഒരു ജനാധിപത്യ രാജ്യത്തിൽ എന്ന് വിശ്വസിച്ചവനാ. അതുകൊണ്ടാണ് ഈ ഭരണഘടന ഇങ്ങനെ വന്നത്. ഇപ്പോൾ പിണറായി വിജയൻ ദൈവവിശ്വാസിയല്ല, നിരീശ്വരവാദിയാണ്, അതിന് യാതൊരു സംശയവുമില്ല. എനിക്കറിയാം, ഞങ്ങൾ നിയമസഭയിലിരിക്കുന്ന സമയത്ത് ഒരു അന്ന് അദ്ദേഹം സെക്രട്ടറിയാണ്, രണ്ട് MLA മാർ, ഒന്ന് നമ്മുടെ കൊട്ടാരക്കരയിലെ MLA ആയിരുന്ന ആയിഷ പോറ്റി, രണ്ട് കുന്നത്തൂരിലെ MLA ആയിരുന്ന ക്രിസ്ത്യൻ പേരാണ് മാനായി. ഈ രണ്ട് പേരും അവിടെ ദൈവത്തിൻ്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. പിറ്റേ ദിവസം അദ്ദേഹം ഷോക്കാസ്റ്റ് നോട്ടീസ് അയച്ചു, ദൈവത്തിൻ്റെ പേരിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് എങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കും? ദൈവത്തിൻ്റെ പേരിൽ ചെയ്തതിനുള്ള അതിനുള്ള കാരണം ബോധിപ്പിക്കണം. അവരെ സെൻസർ ചെയ്തു. അതിനും അദ്ദേഹത്തിന് അധികാരമുണ്ട്, അവരുടെ പാർട്ടിയുടെ നയമാണ്. പക്ഷേ ഈ സംസ്ഥാനത്ത് നിരീശ്വരവാദം പ്രചരിപ്പിക്കാനുള്ള അധികാരം ഒരു മുഖ്യമന്ത്രിക്കില്ല എന്നതാണ് വസ്തുത. അദ്ദേഹം നിരീശ്വരവാദിയാണെങ്കിൽ അദ്ദേഹത്തിന് അത് വിശ്വസിക്കാം. പക്ഷെ സ്റ്റേറ്റിന്, സർക്കാരിന് അതടിച്ചേൽപ്പിക്കാനുള്ള അവകാശമില്ല. ഇതാണ് ഈ ശബരിമലയിലെ പ്രശ്നം. ഇത് ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും ജൈനനും ജൂതനും എല്ലാവർക്കും ബാധകമാണ്. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയട്ടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോവിയറ്റ് ഏഷ്യയിൽ അധികാരത്തിൽ വന്നു.
അവിടെ ലെനിൻ, ഉടനെ തന്നെ ലെനിൻ പോയി. സ്റ്റാലിൻ വന്ന ദീർഘകാലം അവിടെ കമ്മ്യൂണിസ്റ്റ് നടപ്പാക്കാൻ ശ്രമിച്ച ഒരാളാണ് സ്റ്റാലിൻ. 1917 സ്വാതന്ത്ര്യം ലഭിച്ച രാജ്യം 75 കൊല്ലക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ഭരിച്ചു. 75 കൊല്ലക്കാലം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടെ അവരാരും തന്നെ ചെയ്തത് വിദ്യാഭ്യാസത്തിൽ മാറ്റങ്ങൾ വരുത്തി. വിദ്യാഭ്യാസത്തെ ദൈവവിശ്വാസമില്ലായ്മ ഉണ്ടാക്കാനുള്ള വിദ്യാഭ്യാസം, ഈ ദൈവം എന്ന് പറയുന്നത് കൊണ്ടുള്ള അപകടം ജനങ്ങളെ പഠിപ്പിച്ചു. 75 കൊല്ലം ഒരു തലമുറ എന്ന് പറയുന്നത് 75 കൊല്ലക്കാലമാണ്. 75 കൊല്ലക്കാലം അത് പഠിപ്പിച്ചു. അങ്ങനെ മതങ്ങളെ മുഴുവൻ അവിടെ നിന്ന് നശിപ്പിച്ചു. അവിടെ ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, ജൂതന്മാരുണ്ടായിരുന്നു, മുസ്ലിമീങ്ങളുണ്ടായിരുന്നു. അവസാനം അവിടെ 1987 പാർട്ടി, ഇവിടെ 27-ാം പാർട്ടി കോൺഗ്രസ്, അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചില മാറ്റങ്ങളൊക്കെ വന്നു. അന്നത്തെ സെക്രട്ടറി ഒരു തീരുമാനമെടുത്തു. അദ്ദേഹം പറഞ്ഞു, ഈ നമുക്ക് ചില മാറ്റങ്ങൾ വേണം, ചില സ്വാതന്ത്ര്യം, ചില കാര്യങ്ങൾ നമുക്ക് അനുവദിക്കണം. അങ്ങനെയാണ് അവിടെ ഗോർബിച്ചോ ചില പരിഷ്കാരം കൊണ്ടുവന്നു. ആ പരിഷ്കാരത്തിൻ്റെ ഫലമായി ചെറിയ സ്വാതന്ത്ര്യം കിട്ടി. കിട്ടിയപ്പോൾ അവിടെ സംഭവിച്ചതെന്താ? അവിടെയുള്ള ക്രിസ്ത്യാനികളായ ആളുകളുണ്ട്, 3-ാമത്തെ തലമുറ കഴിഞ്ഞ 4-ാമത്തെ തലമുറ, അവര് അവരുടെ രക്തത്തിൽ തന്നെ മതവിശ്വാസത്തിൻ്റെ അണുക്കൾ പോയിരുന്നില്ല. അവരവിടെ ചേരുന്നത് എന്താ, ന്യൂയോർക്കിൽ നിന്നും ലണ്ടനിൽ നിന്നും അവിടെ അവരെ ബൈബിൾ ഇറക്കുമതി ചെയ്തു. അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ, അവർ ചെയ്തത് എന്താ, അവർ ചെയ്തത് ഗൾഫിൽ സൗദി അറേബ്യയിൽ നിന്നും തുർക്കിയിൽ നിന്നും ഖുർആൻ ഇറക്കുമതി ചെയ്തു. ഇത് കാണിക്കുന്നത് എന്താ ഞാൻ ചോദിക്കട്ടെ? ഇന്നവിടെ മുസ്ലിം പള്ളികളുണ്ട്, അതുപോലെ തന്നെ ജൂത പള്ളികളുണ്ട്, അതുപോലെ തന്നെ അവിടെ ക്രിസ്ത്യൻ ദേവാലയങ്ങളുണ്ട്, എല്ലാമുണ്ട്. 75 കൊല്ലക്കാലം സ്റ്റാലിനെ പോലുള്ള ഒരാൾ മതങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പോലും നശിക്കാത്തത്, കേരളത്തിൽ ഒരധികാരവുമില്ലാത്ത പിണറായി വിജയൻ ശ്രമിച്ചാൽ ഒരിക്കലും നടപ്പുള്ള കാര്യമല്ല എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്? എനിക്ക് എൻ്റേതായൊരു വിശ്വാസമുണ്ട്, ഞാൻ ആ വിശ്വാസത്തിൽ അഭിമാനം കൊള്ളുന്നുണ്ട്. എനിക്കൊരു വിശ്വാസമുണ്ട്, ആ വിശ്വാസം ഇവിടെ ഉള്ള ബാക്കിയുള്ള ആളുകൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ദൈവത്തിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശമുണ്ട്, ഇതിനൊക്കെ അവകാശമുണ്ട്. പക്ഷേ അതിനെ തൊട്ട് കളിക്കാൻ ശ്രമിച്ചാൽ അപകടമായിരിക്കും. അതാണ് നമ്മുടെ സംസ്ഥാനത്തു നിന്നുള്ളത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട രണ്ട് ഗവൺമെൻറ്റുകളാണ്. ആ കാര്യങ്ങളവിടെ ബാക്കിയുള്ളവർ പറയുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ഈ ജാഥ ഒരു പുതിയ രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിൽ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയവുമില്ല. ഈ ജാഥ നയിക്കുന്ന തങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള സഹപ്രവർത്തകർക്കും, അതുപോലെ പ്രത്യേകിച്ച് ഈ നാഷണൽ ഗാർഡല്ല വൈറ്റ് ഗാർഡ്, പണ്ട് നാഷണൽ ഗാർഡ് എന്ന് പറഞ്ഞ് ലീഗിനുണ്ടായിരുന്നില്ലേ? ഉണ്ട്, അത് നിങ്ങളൊക്കെ ജനിക്കണേന് മുമ്പാ. അത് പച്ചയായിരുന്നു, ലത്തീഫും ജനിക്കണീൻ്റെ മുമ്പാ. എനിക്ക് ലീഗിനെ കുറിച്ച് നല്ലപോലെ അറിയാലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഏതായാലും ഇത് ഈ ജാഥ എല്ലാ അർത്ഥത്തിലും നമ്മുടെ സംസ്ഥാനത്തിനും രാജ്യത്തിനും ഗുണം ചെയ്യുന്ന ഒന്നാണ് എന്ന് മാത്രം അഭിപ്രായപ്പെട്ടുകൊണ്ട് ഈ ജാഥയ്ക്ക് എല്ലാവിധത്തിലുള്ള വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ ഉദ്ഘാടന പ്രസംഗത്തിന് മുമ്പായി, ഉദ്ഘാടകൻ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ പ്രസംഗത്തിന് മുമ്പായി, ഈ സമ്മേളനത്തിൽ നമുക്കേറെ വിശിഷ്ടമായ മറ്റൊരു അതിഥി കൂടിയുണ്ട്. മതേതരത്വ ഭാരതത്തിൻ്റെ അനിവാര്യമായ തിരിച്ചുപിടിക്കലിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ദേശീയ തലത്തിൽ നേതൃത്വം നൽകുന്ന എ ഐ സി സിയുടെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി, പാണക്കാട് കുടുംബവുമായി
ഏറെ അടുത്ത ഹൃദയബന്ധം പുലർത്തുന്ന ദേശീയ രാഷ്ട്രീയത്തിലെ പ്രമുഖനായ കോൺഗ്രസിൻ്റെ നേതാവ്, വിശിഷ്യ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, സെയ്ദ് മുനവ്വർലി ശിഹാബ് തങ്ങളുമായി ഏറ്റവും അടുത്ത സ്നേഹബന്ധം പുലർത്തുന്ന കോൺഗ്രസിൻ്റെ ഉന്നത ദേശീയ നേതാവ്. സമീപകാലത്ത് നടന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലുള്ള ഉത്തരവാദിത്തം നിർവഹിച്ച് ട്രബിൾ ഷൂട്ടർ എന്ന പേരിൽ വരുംകാല കോൺഗ്രസിൻ്റെ പ്രതീക്ഷകളിലൊന്നായ AICCയുടെ ജനറൽ സെക്രട്ടറി, ഏറെ തിരക്കുകൾക്കിടയിലും സംസ്ഥാന യുവജനോത്സവത്തിൻ്റെ ആലപ്പുഴയിലെ തിരക്കുകൾക്കിടയിലും യൂത്ത് ലീഗിൻ്റെ ഈ സമ്മേളനത്തിനെത്തിയ KC വേണുഗോപാലവറുടെ ഏറെ ബഹുമാനത്തോടുകൂടി മുസ്ലിം യൂത്ത് ലീഗിന് വേണ്ടി ഈ മഹാസമ്മേളനത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ലത്തീഫ് സാഹിബ്, അഭിനന്ദനായിട്ടുള്ള പണക്കാട് സാദിഖ് അലി തങ്ങൾ, ഈ ജാഥയുടെ നായകൻ, യുവകേരളം പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന പ്രിയപ്പെട്ട മുനവ്വറലി തങ്ങൾ, ഉപനായകൻ ഊർജസ്വലനായിട്ടുള്ള ഫിറോസ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പാർലമെൻറ്റിലെ മതേതര ചേരിയുടെ ശക്തനായിട്ടുള്ള വക്താവ് കൂടിയായിട്ടുള്ള ഈ നാടിൻ്റെ പ്രിയപ്പെട്ട ജനപ്രതിനിധി ET മുഹമ്മദ് ബഷീർ സാഹിബ്, പ്രിയങ്കരനായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവ്, ജനാധിപത്യ മുന്നണിക്ക് ആശയപരമായി ഏറെ സംഭാവനകൾ നൽകുന്ന നമ്മുടെ തറവാട്ടിലെ കാരണവർദ്ധന വിശേഷിപ്പിക്കാവുന്ന ആര്യാടൻ മുഹമ്മദ്, പാർലമെൻറ്റിലെ എൻ്റെ ബഹുമാന്യ സഹപ്രവർത്തകൻ RSPയുടെ നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ NK പ്രേമചന്ദ്രൻ, ഈ വേദിയിൽ ഉപവിഷ്ടായിരിക്കുന്ന മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ജനാധിപത്യ മുന്നണിയുടെയും പ്രഗത്ഭരായിട്ടുള്ള മറ്റു നേതാക്കളെ, ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള സഹോദരി സഹോദരന്മാർ, വർഗീയ വിരുദ്ധ ഭാരതം, അക്രമരഹിത കേരളം, കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ രണ്ട് മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് കാസർഗോഡ് നിന്നും ആരംഭിച്ച ഉജ്ജ്വലമായിട്ടുള്ളൊരു പദയാത്രയാണ് ഇന്നത്തെ ദിവസം തിരൂരിൽ സമാപിച്ചിരിക്കുന്നത്. കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്ന മുദ്രാവാക്യങ്ങളുമായി ഒരു യുവജന പ്രസ്ഥാനം അനിഷേധ്യമായ രീതിയിൽ ആത്മനിഷ്ഠയോടെ ആത്മാർത്ഥതയോടെ രംഗത്തിറങ്ങുന്ന ഏറ്റവും മഹനീയമായിട്ടുള്ള ഒരു പരിപാടി. ഇന്ന് December 7 1992 December 7 ജനാധിപത്യ കേരളം ഭാരതത്തിന് മഹത്തരമായ സന്ദേശം നൽകിയിരുന്നു. ഞാൻ ഓർക്കുന്നു 1992 December 6 ബാബറി മസ്ജിദിൻ്റെ താഴികക്കുടങ്ങൾ ഈ രാജ്യത്തെ വർഗീയ വിഘടന ശക്തികൾ തച്ചു തകർക്കുന്ന കാഴ്ച കരളലിയിപ്പിക്കുന്ന വേദനയോടെ ഈ ഭാരതം ഉറ്റുനോക്കിയത്. അന്ന് പാണക്കാട് നിന്നും ഉയർന്നൊരു ശബ്ദം മർഹൂം പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ശബ്ദമായിരുന്നു. വേദന ഉള്ളിലടക്കിയായാലും സ്വന്തം ദേവാലയത്തിന് നേരെ കർഷകരെന്ന് പറഞ്ഞവർ അതിഭീകരമായിട്ട് ആക്രമിച്ച് തങ്ങളുടെ വിശ്വാസങ്ങൾക്ക് ഏറ്റവും കടുത്ത മുറിവേൽപ്പിച്ചിട്ടും അതിൽ പ്രകോപിതരാകാതെ ഒരക്രമ സംഭവത്തിനും തുനിയരുത്, കേരളം ലോകത്തിന് മാതൃക കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ ആ മഹാനായ നേതാവിനെ സ്മരിക്കാൻ ഈ സന്ദർഭം ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്ന് December 7 ഈ ദിവസത്തിന് അതിൻ്റെതായ വലിയ പ്രത്യേകതയുണ്ട്. ആ ദിവസം 1992 December 7 ഈ രാജ്യത്തെ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് പഠിക്കാനുള്ള ഒരു പാഠം അതിൽ നിന്നുണ്ടായിരുന്നു. ഇന്ന് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് പഠിക്കാനുള്ള പാഠം അതിനകത്തുണ്ടായിരുന്നു. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തങ്ങളുടെ USB എന്ന് പറഞ്ഞാൽ ആകെ അതേ ഉള്ളൂ എന്ന് കഴിഞ്ഞ 4.25 കൊല്ലമായി തെളിയിച്ചുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ നരേന്ദ്രമോദിയുടെ മുന്നിൽ ഈ ഒരു വലിയ സന്ദേശം കൊടുത്ത മഹാനായ നേതാവായിരുന്നു മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്നുള്ള കാര്യം അഭിനന്ദനായിട്ടുള്ള മർഹൂം മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തങ്ങളുടെ കാര്യം അഭിമാനപൂർവ്വം പറയാൻ ഈ നാട്ടിലെ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇന്ന്
ഇവിടെ പറഞ്ഞു വർഗീയ വിരുദ്ധ ഭാരതം. സത്യത്തിൽ ഞാനൊരു കോൺഗ്രസ്സുകാരെന്ന നിലയിൽ അഭിമാനിക്കുന്ന നിമിഷമേതെന്ന്, അല്ലെങ്കിൽ ജനാധിപത്യ വിശ്വാസിയായ ഒരാളെന്ന അഭിമാനിക്കുന്ന ഒരു നിമിഷമേതെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ ഞങ്ങൾക്കൊക്കെ കഴിയും. സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ഒരുപാട് കാലം ഭരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്, ജനാധിപത്യ കക്ഷികൾക്ക്. ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രചോദനം നൽകിയ കാര്യമേന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം, എനിക്കെൻ്റെ നാട്ടിൽ പേടിക്കാതെ ജീവിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള ഏറ്റവും വലിയ കാര്യമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നോ മിനിഞ്ഞാന്ന് 2014 മോഡി അധികാരത്തിൽ വന്നതിന് പല കാരണങ്ങളുണ്ടാകാം. അതിലൊരു കാരണം മുസഫർപൂർ കലാപമായിരുന്നു. കലാപമുണ്ടാക്കി തെരഞ്ഞെടുപ്പിനെ ജയിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് ഗുജറാത്തിൽ നിന്നും കിട്ടിയ പാഠം നരേന്ദ്രമോദിക്കുണ്ട്. അച്ഛാദിനായക നല്ല ദിവസങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് 4.5 കൊല്ലം ഭരിച്ച് നല്ല ദിവസങ്ങൾ അനിൽ അംബാനിക്കും അത് മറ്റംബാനിമാർക്കും അഡാനിമാർക്കും അല്ലാതെ സാധാരണക്കാരന് ഒരു നല്ല ദിവസവുമില്ല. അവൻ പെട്രോൾ വാങ്ങാനും ഡീസൽ വാങ്ങാനും നിത്യനിദാന ചെലവുകൾ വഹിക്കാനും ഈ ഗവൺമെൻ്റ് തെറ്റായ നയങ്ങൾ മൂലം പൊറുതിമുട്ടുന്ന കാഴ്ചയാണ്. നോട്ട് നിരോധനം കള്ളപ്പണക്കാരെ പിടിക്കാനെന്ന് പറഞ്ഞു. ഒരു കള്ളപ്പണക്കാരനെയും പിടിച്ചില്ല എന്ന് മാത്രമല്ല, അത് 100 കണക്കിന് ആളുകളുടെ ജീവൻ ഒടുക്കി എന്നുള്ളതല്ലാതെ ഈ രാജ്യത്ത് 50,000-ത്തിലധികം ആളുകൾക്ക് ഓരോ സംസ്ഥാനത്തും ജോലി നഷ്ടപ്പെടുത്തി എന്നല്ലാതെ ഒന്നും ചെയ്തില്ല. പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഗബ്ബർ സിംഗ് ടാക്സ് കൊണ്ടുവന്നിട്ട് കൊള്ളക്കാരൻ്റെ വേഷത്തിൽ സാക്ഷാൽ മോഡി വന്നതുകൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവന് ജീവിക്കാൻ പറ്റിയിട്ടുമില്ല. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, ഇവിടെ നേതാക്കന്മാരുടെ നിലയുള്ളതുകൊണ്ട്. നല്ല ദിവസങ്ങൾ ഇന്ത്യ രാജ്യം നൽകാൻ കഴിയുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന മിസ്റ്റർ മോദി, ഒരു ദിവസമെങ്കിലും എനിക്കെൻ്റെ രാജ്യത്ത് നല്ല ദിവസങ്ങളില്ല, നല്ല ഭരണമില്ല, ഒരു ദിവസമെങ്കിലും എനിക്കെൻ്റെ രാജ്യത്ത് ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുമെന്ന് ഇന്ത്യക്കാരനെ കൊണ്ട് പറയാൻ കഴിയുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഞങ്ങളാരും പറയുന്നതല്ല. ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്നതോറും ഓരോ BJP MP രാജിവെച്ച് നാട് ഭിന്നിപ്പിക്കുന്ന കാര്യം പറയാം. ഞങ്ങളെ ഇന്നെനിക്ക് സത്യത്തിൽ അത്ഭുതം തോന്നി. UPയിലെ ഒരു MP, ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കാൻ മുമ്പിൽ നിന്ന ഒരു MP ആണ് ഇന്ന് രാജിവെച്ച് ഇറങ്ങി പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് BJP ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് ആ പാർട്ടിയിൽ നിൽക്കാൻ കഴിയില്ല എന്നുള്ളത്. എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇലക്ഷൻ കമ്മീഷൻ, CBI, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്, എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്, നിങ്ങളറിയുമോ തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് നടന്നതിൻ്റെ തൊട്ട് 2 ദിവസം മുൻപ് 2:30 രേവണ്ണ റെഡ്ഡി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ ഇൻകം ടാക്സുകാർ റെയ്ഡ് നടത്തുകയാണ്. കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 56 കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നേരെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം റെയ്ഡ് നടത്തിയത്. CBIയുടെ ഡയറക്ടർ അല്പം സ്വതന്ത്രമായി അന്വേഷിക്കുന്നു എന്ന് വന്നപ്പോൾ അർദ്ധരാത്രിയിലാണ് അദ്ദേഹത്തെ മാറ്റി. ഇന്ന് സുപ്രീം കോടതി ചോദിച്ചു, അർദ്ധരാത്രിയിൽ മാറ്റുന്നത് എന്തിനാണ്? ഒന്ന് പുലരുന്നത് കാത്തുന്നതിൽ എന്താ ബുദ്ധിമുട്ട്? അപ്പൊ ഈ രാജ്യം അപകടകരമായൊരവസ്ഥയിൽ നീങ്ങുന്നു. ഇതുപോലെ നീങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. നരേന്ദ്രമോദിയും അമിത്ഷായുടെയും കൂട്ടുകെട്ട് എല്ലാ ജനാധിപത്യ മര്യാദകളും പാർലമെന്ററി മര്യാദകളും അതിലംഘിച്ചുകൊണ്ട് അവർക്ക് വീണ്ടും ഭരണം പിടിക്കാൻ വേണ്ടി എന്തും ചെയ്യും. അഴിമതിക്കെതിരായി വന്ന പാർട്ടി, റഫേൽ അഴിമതി ഞങ്ങൾ പാർലമെന്റിൽ ഉന്നയിച്ചതാണ്. ക്ലിയറായി 30,000 കോടിയുടെ അഴിമതി അക്കമിട്ട് എണ്ണി പറഞ്ഞതാണ്. നരേന്ദ്രമോദിക്ക് നേരിട്ട് പങ്കുള്ള ഒരു അഴിമതിയാണ് ആ അഴിമതി എന്ന് ഞങ്ങൾ നേരിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ അതിന് പകരമായിട്ട് നരേന്ദ്രമോദിക്കെതിരെ ആരോപണം വന്നു. പാർലമെന്ററി കമ്മിറ്റി അന്വേഷിക്കാൻ പറഞ്ഞു. BJPയുടെ പഴയ നേതാക്കന്മാരടക്കം പറഞ്ഞു, അരുൺ ഷൂറി അടക്കം പറഞ്ഞു, യശ്വന്ത് സിൻഹ പറഞ്ഞു, അതിലൊരു അന്വേഷണമില്ല. അപ്പം അതിന് പകരമായിട്ട് ഇപ്പോൾ പറയുകയാണ്, അഗസ്റ്റാവസ്റ്റ്ലാൻഡിൻ്റെ ക്രിസ്റ്റേൽ മിഷേൽ വന്ന് ഇപ്പം ഇന്നലെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും പേര് പറയും കണ്ടോ കണ്ടോ, സോണിയാഗാന്ധിയുടെ പേരൊന്ന് പറയിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുക. ഇതെന്ത് രാജ്യമാണ്?
ഈ രാജ്യത്തെ കള്ളപ്പണത്തിന് ഏറ്റവും വലിയ അപ്പോസ്തലന്മാരായിട്ടുള്ള ലളിത് മോഡിക്ക് രാജ്യം വിട്ടുപോയി, അന്വേഷണമില്ല. അതിന് നീരവ് മോദി രാജ്യം വിട്ടുപോയി, ബാങ്ക് കൊള്ളയടിച്ചിട്ട് അന്വേഷണമില്ല. കൊണ്ടുവരണ്ട, ചോപ്സിയെ കൊണ്ടുവരണ്ട, രാജ്യം കൊള്ളയടിച്ച് തകർത്ത ആരെയും കൊണ്ടുവരണ്ട. ഇപ്പൊ സോണിയാഗാന്ധിയുടെ പേരൊന്ന് പറയിപ്പിക്കാൻ ശ്രമിച്ചിട്ട് കോൺഗ്രസ്സുകാരുടെ ആരെങ്കിലും പേരൊന്ന് പറയിപ്പിക്കാൻ, ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ജനാധിപത്യ വിശ്വാസികൾക്ക് കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് ഇങ്ങനെ യാതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം ഇപ്പം നരേന്ദ്രമോദി തുറന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്, ആ കേസിൽ അഴിമതി കണ്ടെത്തി നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആന്റണി ആദ്യമായി അന്വേഷണം നടത്തിയത് യു പി ആണ്. ആ കരാർ മരവിപ്പിച്ചു, ആ കമ്പനിയെ ബ്ലാക്ക്ലിസ്റ്റ് ചെയ്തു, ഇറ്റലിയിൽ കേസിൽ കക്ഷി ചേർന്നു. ഇതെല്ലാം ചെയ്ത യു പി എ കൊണ്ട് പേടിപ്പിക്കുകയാണ്. നരേന്ദ്രമോദിയോ അഴിമതി ആരോപണം വന്ന് ഒളിച്ചോടുകയാണ്, ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ഞങ്ങൾ പരസ്യമായി വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുകയാണ്, റഫേൽ അന്വേഷണം നടത്താൻ നരേന്ദ്രമോദി തയ്യാറായാൽ ആ കാര്യത്തിൽ സംശയം വേണ്ട, അഴിമതിക്കാരനായി മുദ്രകുത്തപ്പെട്ട് ഇന്ത്യയിൽ ഏറ്റവും അപകടകരമായ സ്ഥിതിയിലേക്ക് പ്രധാനമന്ത്രി എത്തുമെന്ന് സംശയം വേണ്ട. അതുകൊണ്ട് ഈ ഒരു അന്തരീക്ഷത്തിലാണ് രാജ്യം മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ ഭരണം പരാജയപ്പെട്ടാൽ ഏക വഴി ജനങ്ങളെ തമ്മിലടിപ്പിക്കുക. ബീഫിൻ്റെ പേരിൽ കുറേ കാലം നടത്തി, ആൾക്കൂട്ടം കല്ലെറിയുന്നതിൻ്റെ പേരിൽ കുറേ കാലം ഉപയോഗിച്ചു. ഇപ്പം ബജ്രംഗ ദളിനെ ഇറക്കിയിട്ടാണ് മെനിഞ്ഞാന്നൊരു ഇൻസ്പെക്ടറെ കൊന്നത്. അയാളുടെ ഭാര്യ പറയുന്ന കേട്ടത് നിങ്ങൾ കണ്ടല്ലോ ഇന്നലെ. ഇത് മുസഫർപൂർ കലാപത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഉത്തരേന്ത്യയിൽ കലാപമുണ്ടാക്കി, ഹിന്ദു മുസ്ലിം ചേരിതിരിവുണ്ടാക്കി, വർഗീയത വളർത്തി, തങ്ങൾക്ക് ജയിക്കാൻ വേറെ ഒരു മാർഗവുമില്ല എന്ന് കണ്ടപ്പോൾ ക്ഷമിക്കുന്നതാണ്. പക്ഷേ ഒരു പ്രാവശ്യം ചക്ക മോളിന്ന് വീണ് മുയൽ താഴെ കിടന്ന് ചത്തുപോയി എന്ന് വിചാരിച്ച് എല്ലാ പ്രാവശ്യവും ചക്ക വീഴുമില്ല, മുയൽ ചാവുകയുമില്ല. സംശയം വേണ്ട, 11-ാം തീയതി 11 മണി ആയിക്കോട്ടെ, നരേന്ദ്രമോദിക്ക് മനസ്സിലാകും ഇന്ത്യ രാജ്യം എങ്ങോട്ട് പോകുമെന്നുള്ളത് മനസ്സിലാകും. 2019 യഥാർത്ഥ പാഠങ്ങളിലേക്ക് പോകും. ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ബി ജെ പിയെ പരാജയപ്പെടുത്തും. ദേശീയ തലത്തിൽ അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദേശീയ രാഷ്ട്രീയത്തിൽ പാർലമെൻറ്റ് നടപ്പിൻ്റെ ഒരു ചൂണ്ടുപലകയായിരിക്കും അത്. മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന, യൂത്ത് ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന ആ മുദ്രാവാക്യം യഥാർത്ഥ മുദ്രാവാക്യം രാജ്യത്തിലെ ജനങ്ങളെ മനുഷ്യനായി കാണണം. മനുഷ്യന് വിലയില്ല, പട്ടിക്ക് വിലയുണ്ട്. മനുഷ്യന് വിലയില്ല, പശുവിന് വിലയുണ്ട്. പശുവിനെ ബഹുമാനിക്കും, പട്ടിയെ ബഹുമാനിക്കും, നമ്മളെല്ലാവരെയും ബഹുമാനിക്കും. പക്ഷെ മനുഷ്യജീവനേക്കാൾ വലുത്, മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ, മരണാസന്നനായി മനുഷ്യൻ കിടക്കുമ്പോൾ മനുഷ്യനെ ആശുപത്രി കൊണ്ടുപോകണ്ട, പശുവിനെ സംരക്ഷിക്കണം, അതാണ് പ്രയോറിറ്റി. അപ്പൊ ഈ വർഗീയത എല്ലാത്തിനെയും വർഗീയമായി ഉപയോഗിക്കാനുള്ള ഈ ഒരു ശ്രമം, അതിനെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം, അന്തിമ പോരാട്ടമാണ് 2019 നടക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യ രാജ്യം കാതോർത്തിരിക്കുന്നത് തന്നെയാണ്, സംശയം വേണ്ട. അതിലേക്ക് ജനാധിപത്യ വിശ്വാസികളെ അണിനിരത്താൻ വേണ്ടിയുള്ള കേരളത്തിലെ ഒരു ഉജ്ജ്വലമായിട്ടുള്ള യാത്രയായിട്ടാണ് അഭിനന്ദനായിട്ടുള്ള മുനവറലി തങ്ങളുടെ ഈ യാത്രയെ നമ്മൾ കാണുന്നത്. ജനാധിപത്യ കേരളം വളരെ പ്രതീക്ഷയോടെ നോക്കുന്നൊരു യാത്രയായിട്ടാണ് 2019 യാത്രയിൽ കേരളത്തിൽ നിന്നും പരമാവധി ശക്തിയുമായി അവരെ തോൽപ്പിക്കും. പിന്നെ ഇവിടെ ചിലർ പറയുന്നുണ്ട് ഞങ്ങളാണ് വർഗീയതക്കെതിരെ പോരാടുന്നത്. നിങ്ങളറിയോ, തെലങ്കാനയിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ, ഇന്നാ തിരഞ്ഞെടുപ്പ് നടന്നത്, ഇന്നലെ ഞങ്ങൾ പാർട്ടിയുടെ ദേശീയ തലത്തിൽ കോർ കമ്മിറ്റി യോഗം കൂടിയപ്പോൾ അവിടെ വന്ന പ്രധാനപ്പെട്ട ചർച്ചയിൽ തെലങ്കാനയിൽ മാർക്സിസ്റ്റ് പാർട്ടി 3 സീറ്റിലെങ്കിലും 10,000-5,000 വോട്ട് പിടിച്ച് കോൺഗ്രസിനെ തോൽപ്പിക്കും. രാജസ്ഥാനിൽ അങ്ങനെയാണ്, CPI അങ്ങനെയല്ല കേട്ടോ. CPIക്ക് കുറച്ചെങ്കിലും ഈ കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ട്. അവരെല്ലായിടത്തും ഈ BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള മുന്നണിയോടൊപ്പമാണ്. പക്ഷെ CPMന്റെ നിലപാടെന്താണ്? ആരാണ് മുഖ്യ ശത്രു? BJP ആണോ കോൺഗ്രസ് ആണോ, അല്ലെങ്കിൽ BJP ആണോ മതേതര കക്ഷികളാണോ? ആരാണ് മതേതര കക്ഷികൾ? ഈ കേരളത്തിലും ചോദിക്കുന്ന ചോദ്യം അത് തന്നെയാണ്. ഇവിടെ ഞങ്ങൾ മതേതര താല്പര്യം സംരക്ഷിക്കലാണെന്ന് പറയുക. ഇവിടെ ആര്യാടൻ സൂചിപ്പിച്ച പോലെ മതേതരമല്ല, മതേതരത്തിന്റെ അർത്ഥം നിരീശ്വരവാദമല്ല. തങ്ങളുടെ നിരീശ്വരവാദം അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ആയുധമാക്കിയിട്ടല്ല മതേതരത്വം വളരേണ്ടത്. വളരെ വ്യക്തമായ അജണ്ടയുമായിട്ടാണ് രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുന്നത്. ഇവിടെ BJPക്ക് വേണ്ടത് UDFൽ നിന്ന് ആരും ജയിക്കാൻ പാടില്ല.
സി പി എമ്മിൻ്റെ ആഗ്രഹം അത് തന്നെയാണ്, അവർക്ക് ആവശ്യം അത് തന്നെയാണ്. അപ്പൊ രണ്ടുപേർക്കും ഒരേ ലക്ഷ്യമാണുള്ളത്, ബി ജെ പിക്കും സി പി എമ്മിനും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരേ ലക്ഷ്യമാണുള്ളത്, അത് പരമാവധി സ്ഥലങ്ങളിൽ യു ഡി എഫിനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യമാണ്. അതാണ് മറ്റു സംസ്ഥാനങ്ങളിലും കണ്ടത്. ഈ രാഷ്ട്രീയമാണോ ന്യൂനപക്ഷ സ്നേഹം? കാരണം ഇവിടെ യു ഡി എഫിന്റെ വോട്ട് കുറഞ്ഞാൽ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്കെതിരെ ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള ഒറ്റക്കക്ഷിയാകാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് ബി ജെ പിക്ക് അറിയാം. അതിനൊത്താശ ചെയ്തു കൊടുക്കാനാണ് സി പി എമ്മും ബി ജെ പിയും രണ്ടുപേരും പരസ്യമായി പോരടിക്കുന്നു എന്ന് പറയുന്നു. ആ പോരടി തന്നെ എന്തിനാണ്? രണ്ടുപേരും തീവ്രവാദം പറഞ്ഞ് അതിനിടയിലൂടെ ജയിച്ചു പോകാനാണ്. അപ്പം ഇത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്യധികം അപകടകരമായ ഒരവസ്ഥയിലേക്ക് ഇത് കൊണ്ടുപോകുമെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്തവരല്ല നമ്മളെല്ലാവരും. ഈ ഗവൺമെൻറ്റുകാർ ഇവിടെ പറഞ്ഞു 3 കൊല്ലമായി ഭരിക്കുന്നത്, എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഓരോ മനുഷ്യനെയും സ്വയം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ചെയ്യുന്നതാണ് അർത്ഥം. ഇത് രാജ്യത്തെ രക്ഷപ്പെടുത്താൻ പോകുന്ന ഒരു ഗവൺമെൻ്റ് അല്ല, എല്ലാ മേഖലയും തകർന്നിരിക്കുകയാണ്, വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. അവർ പറയാറുണ്ട് പലപ്പോഴും യു ഡി എഫ് ഭരിക്കുമ്പോൾ ഏറ്റവും, ഞാൻ അഭിമാനത്തോടെ പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ വികസനം പാർലമെൻറ്റിൽ തന്നെ പറയാം, ഏറ്റവും അസംബ്ലിയിൽ തന്നെ പറയാം, ഏറ്റവും കൂടുതൽ റോഡ് വികസനം നടന്നത് മലപ്പുറത്താണ് യു ഡി എഫ് ഭരിക്കും. അതിന് യു ഡി എഫിന് ഏറ്റവും വലിയ, ഏറ്റവും പിന്നോക്കമായ മലപ്പുറത്തെ മുന്നോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തം ഐക്യ ജനാധിപത്യ മുന്നണിയും മുസ്ലിം ലീഗും കോൺഗ്രസും നയിക്കുന്ന മുന്നണി ആയതുകൊണ്ടാണ് അഭിമാനത്തോടെ പറയാൻ കഴിഞ്ഞത്. പണ്ട് പിന്നോക്കമായിരുന്നു, ഇപ്പോഴുണ്ടോ വികസനം? ഇപ്പോൾ റോഡുണ്ട്, പാലമുണ്ട്, പണ്ട് ചെയ്ത കാര്യങ്ങൾ തുടർന്നു പോകുന്നു. അല്ലാതെ ഈ ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? ഇവിടെയും ജനങ്ങളെ ഭിന്നിപ്പിക്കുക, നവോത്ഥാനം പറഞ്ഞ് ഇവിടെയും ജനങ്ങളെ ഭിന്നിപ്പിക്കുക, മോഡിയുടെ മറ്റൊരു പതിപ്പ്, ഇവിടെയും ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമമാണ്. ഇതിനെതിരായിട്ട് തുടരേണ്ട ശക്തിയാണ് ഇതിലൂടെ നിങ്ങൾ നടത്തിയിരിക്കുന്നതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് കാത്തിരിക്കാൻ ഇനി സമയമില്ല. രാജ്യത്തെ കാർന്നു നിന്ന, ഈ ക്യാൻസർ രോഗം പോലെ കാർന്നു നിന്ന നരേന്ദ്രമോദിയുടെ വർഗീയ ഫാസിസത്തിനെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടത്തിൻ്റെ പടകധ്വനി മുഴങ്ങിക്കഴിഞ്ഞു. അതിനുണരുക, ശക്തിയാവുക, തകർക്കുക. അതോടൊപ്പം കേരളത്തെ സമാധാനപൂർണമായി പുരോഗതിയിലേക്ക് നയിക്കാനുള്ള ഒരു രാഷ്ട്രീയത്തിലേക്ക് കേരളത്തെ കൊണ്ടുവരിക. ഇത് രണ്ടും ആഗ്രഹിച്ചുകൊണ്ടാണ് അഭിനന്ദനായിട്ടുള്ള മുനവർ അലി തങ്ങൾ, അതുപോലെ ഫിറോസും ഒക്കെ തന്നെ ഈ ജാഥയുമായിട്ട് ഈ നട്ടുച്ച വെയിലത്തും കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് നടക്കാൻ തുടങ്ങിയത്. അവരുടെ കഷ്ടപ്പാടുകൾ, ത്യാഗങ്ങൾ, വേദനകൾ കേരളത്തിൻ്റെ ജനാധിപത്യ മനസ്സാക്ഷി ഏറ്റുവാങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഏറ്റുവാങ്ങി ആ മുദ്രാവാക്യത്തിൻ്റെ പ്രസക്തി തിരിച്ചറിഞ്ഞ് ഒരു വലിയ കൊടുങ്കാറ്റായി വരും നാളുകളിൽ ജനാധിപത്യ ശക്തികളുടെ ഉയർത്തെഴുന്നേൽപ്പായി അത് മാറ്റപ്പെടും. അതിന് എല്ലാവിധമായ അഭിവാദ്യങ്ങളും അർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അഭിനന്ദനായിട്ടുള്ള സാദിഖ് അലി തങ്ങളെ പോലെയുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രഗത്ഭരായ ആത്മീയ നേതൃത്വമടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. അഭിനന്ദനായിട്ടുള്ള കെ പി എ മജീദ് സാഹിബുണ്ട്, ഇ ടിയും, അതുപോലെ നമ്മുടെ നേതാക്കന്മാരുടെ കൂടെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ജാഥ തിരുവനന്തപുരത്തെത്തുമ്പോൾ സംശയം വേണ്ട, അത് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു കീളികൊട്ടായി മാറും. അത് ആ സമയമാകുമ്പോഴേക്കും ഇന്ത്യ രാഷ്ട്രീയം കുറച്ചുകൂടി വഴിത്തിരിവിലേക്ക് നീങ്ങും. നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട, വർഗീയ വിരുദ്ധ ഭാരതം എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് നമ്മൾ പോകും. 2019 മാർച്ച് അതിന് സാക്ഷ്യമാകും. അതിന് നിങ്ങളുടെ വലിയ സംഭാവന വിസ്മരിക്കപ്പെടുകയില്ല, അത് ഏറ്റവും കൂടുതൽ സ്മരിക്കപ്പെടും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ജയ്ഹിന്ദ്. തിരൂരിലെ ഈ സ്വീകരണ സമ്മേളനത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഈ സമ്മേളനത്തിന് അധ്യക്ഷൻ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ സമ്മേളന നേതാവ് കൂടി അഡ്വക്കേറ്റ് ലത്തീഫ് സാഹിബ്, പ്രിയങ്കനായ നമ്മുടെ നേതാവ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഈ സമ്മേളനത്തിൽ നമ്മളെ അഭിസംബോധന ചെയ്തിരിക്കുന്ന പ്രിയങ്കനായ ശ്രീ ആര്യാടൻ, ശ്രീ കെ സി വേണുഗോപാൽ, നേരത്തെ തന്നെ എത്തിച്ചേർന്ന ശ്രീ എം കെ പ്രേമചന്ദ്രൻ, അതുപോലെ ഇനിയിപ്പോൾ ശ്രീ ഉണ്ണിത്താൻ ഇവിടെ സംസാരിക്കാനുണ്ട്. അതുകൂടാതെ നമ്മളെല്ലാം പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്ന നമ്മുടെ ഈ ജാഥയുടെ നായകന്മാർ, ബഹുമാനപ്പെട്ട മുനവർ അലി ശിഹാബ് തങ്ങൾ, പി കെ ഫിറോസ്, മറ്റ് ജാഥ ഭാരവാഹികൾ, പ്രിയമുള്ള സുഹൃത്തുക്കൾ,
ദീർഘമായ ഒരു ഉദ്ഘാടന പ്രസംഗമേ ചെയ്യുന്നില്ല. നമുക്കിനി നമ്മുടെ രണ്ട് കാലഘട്ടത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ രണ്ട് മുഖങ്ങൾ, യുവമുഖങ്ങൾ, ബഹുമാനപ്പെട്ട തങ്ങളവർഗളും ഫിറോസും സംസാരിക്കാനുണ്ട്. ആ കൃത്യമായ അതിൻ്റെ സമയത്തിൻ്റെ പരിധിയെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആദ്യമായി കോൺഗ്രസിൻ്റെ ഇത്രയും വലിയ നേതാക്കന്മാർ, ഘടകക്ഷിയായ ആർ എസ് പിയുടെ നേതാവ്, നിങ്ങളെല്ലാവരും വന്ന് ചേർന്ന് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ചരിത്ര പ്രസിദ്ധമായ ഈ യുവജനയാത്രയിൽ ഹൃദയം ചേർത്ത് വെച്ചതിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഹൃദയം കൂടി നിങ്ങളോടൊപ്പം ചേർത്ത് വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഘടകക്ഷികളോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ മുദ്രാവാക്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ നാടിൻ്റെ ഹൃദയത്തുടിപ്പുകൾ ആവാഹിച്ചെടുത്തൊരു മുദ്രാവാക്യമാണ്. നമ്മുടെ നാട്ടുകാരൻ ഇന്ത്യയിൽ കേരളത്തിൻ്റെ പ്രസിദ്ധി ഉയർത്തിയ ഏറ്റവും നല്ല എഴുത്തുകാരൻ സി രാധാകൃഷ്ണൻ്റെ ഏറ്റവും മനോഹരമായൊരു പുതിയ നോവലുണ്ട്. ആ നോവലിൻ്റെ പേര് തീക്കടൽ കടഞ്ഞ് തിരുമധുരമെന്നാണ്. സി രാധാകൃഷ്ണൻ്റെ ആ നോവലിൻ്റെ സംക്ഷിപ്തമായ ചിത്രം പോലെയാണ് ഈ മുദ്രാവാക്യം. ചുട്ടുപൊള്ളുന്ന ഇന്ത്യയിലെ യാഥാർത്ഥ്യങ്ങളെയും നാളെ ഈ രാജ്യത്ത് നൽകേണ്ട ദിശാബോധത്തെയും കുറിച്ച് കൃത്യമായി കുട്ടികൾക്ക് ബോധമുണ്ട് എന്നത് തന്നെയാണ് വർഗീയമുക്ത ഭാരതം, അക്രമഹിരിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് വളരെ ശ്രദ്ധേയമായി കേരളത്തിൽ ഇത്രയും ഗംഭീരമായിട്ട് നടത്താൻ നമുക്ക് സാധിച്ചു. ഇവിടെ നേതാക്കളെല്ലാം തന്നെ സൂചിപ്പിച്ചു ഈ നാടിൽ നടക്കുന്ന സംഗതികൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഒറ്റ കാര്യം പറയാം, ഇവിടെ വർഗീയത ഉണ്ടാക്കുക എന്ന് പറയുന്നത്, ഉണ്ടാക്കിയിട്ട് കലാപം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ബി ജെ പിയുടെ അജണ്ടയാണ്. ഇവിടെ ഇപ്പോൾ ഇതാ ഇവിടെ സമ്മാനം കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള വാഗൺ ട്രാജഡിയുടെ ഇതുവഴിയുണ്ട്. വാഗൺ ട്രാജഡിയുടെ ഒരു ചിത്രം വരയ്ക്കാൻ ഒരു ചിത്രകാരൻ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞതിനനുസരിച്ചാണെന്ന് പറഞ്ഞ് ചിത്രം വരച്ചു. വരച്ച് തുടങ്ങിയപ്പോൾ ബി ജെ പിക്കാർക്കും അവരുടെ കൂടെ നിൽക്കുന്നവർക്കും ഒരു അസംതൃപ്തി. എന്താണ്, എന്തിനാണ് തിരൂരിൽ ഇത് വരയ്ക്കുന്നത്? പാടില്ലെന്നാണ് അവരുടെ സിദ്ധാന്തം. കാരണം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ മറ്റൊരു സംഗതിയേക്കാൾ ഹൃദയത്തിൽ ഇന്നും ഇന്നും നീറിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് വാഗൺ ട്രാജഡിയുടേത്. രാജ്യത്തിന് വേണ്ടി മരിച്ച ഒട്ടുവളരെ മഹാത്മാക്കളുണ്ട്, എന്നാൽ അവരുടെ കൂട്ടത്തിൽ അന്ത്യശ്വാസം പോലും കൃത്യമായി ശ്വാസം വലിക്കാൻ കഴിയാതെ വാഗണിൻ്റെ ഉള്ളിൽ കിടന്ന് മൂത്രവും രക്തവുമൊക്കെ കുടിച്ച് മരിച്ച അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഇവിടെ ആ ചിത്രം വലിച്ചത് ഫാസിസ്റ്റുകൾക്ക് ഇഷ്ടമായില്ല. അവരവരുടെ രാഷ്ട്രീയ സ്വാധീനം മുഴുവൻ ഉപയോഗിച്ചത് ആ ചിത്രം മായ്ച്ചു കളയുന്നതിന് വേണ്ടിയാണ്. ഇവിടെയാണ് അസഹിഷ്ണുതയുടെ മുഖം തിരുവിൽ പോലും നിങ്ങൾ കാണുന്നത്. ഇതുകൊണ്ട് മാത്രമല്ല, എൻ്റെ അപ്പുറത്താണ് തുഞ്ചം പറമ്പ്, അവിടെ പോയി നോക്കിയാൽ ഇപ്പം കാണാം. ഒരു മാപ്പിളത്തൊപ്പി ധരിച്ചിട്ട് രാമനുണ്ണിയുടെ ഫോട്ടോ ഉണ്ട്, ആ തുഞ്ചം പറമ്പിൻ്റെ ആ വഴിക്കൊക്കെ വെച്ചിട്ടുണ്ട്. എന്തിനാ രാമനുണ്ണിനെ ഈ മാപ്പിളത്തൊപ്പി ധരിച്ചിട്ട് അവിടെ വെച്ചത്? രാമനുണ്ണി ഒരു പുസ്തകം എഴുതി, ദൈവത്തിൻ്റെ പുസ്തകം. വിലാസിൻ്റെ അയൽക്കാരും തകഴിയുടെ കയറും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ നോവലാണ്. ആ നോവലിൽ രാമനുണ്ണി കൃഷ്ണഭാഗം എന്നൊരു അധ്യായമുണ്ട്, നബിഭാഗം എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട്. പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. നബിയെക്കുറിച്ച് ഞാൻ മദ്രസ പഠിക്കുന്ന കാലം തൊട്ട് പഠിച്ചതാണ്, എല്ലാവർക്കും അറിയുന്ന ചരിത്രവുമാണ്. പക്ഷെ ഒരു എഴുത്തുകാരൻ സർഗാത്മകമായി പ്രവാചകനെ അവതരിപ്പിക്കുന്ന സൗന്ദര്യം ആ കൃതിയിലുണ്ട്. കൃഷ്ണനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബി ജെ പിയുടെ ചോദ്യം
രാമനുണ്ണിക്ക് എന്താ നബിയുടെ കാര്യത്തിൽ കാര്യം? അവളെയാണ് അവരുടെ മനസ്സിൻ്റെ ചെറുപ്പം നാം കാണുന്നത്. ഭഗവത്ഗീതയാവട്ടെ, ഖുർആനാവട്ടെ, ബൈബിളാകട്ടെ, പല ജാതിക്കാരും എഴുതിയിട്ടുണ്ട്, പല മതക്കാരും എഴുതിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു രാജ്യത്തെയാണ് ഇന്ത്യ വിഭാവനം ചെയ്തിട്ടുള്ളത്. നവഭാരത ശില്പികളായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളിലും നാളത്തെ ഭാരതത്തിൽ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കരുത് എന്ന് വെച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിൽ അവർ അഹിഷ്ണത കാണിച്ചു. എന്നാൽ മറ്റൊരു കാര്യം, നാടിൻ്റെ പേര് മാറ്റുക. നാടിൻ്റെ പേര് മാത്രമല്ല, സ്ഥാപനങ്ങളുടെ പേര് മാറ്റും. താജ്മഹൽ, അതിൻ്റെ സൗന്ദര്യം അനുഭവിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ആൾക്കാർ വരും. ബി ജെ പിക്ക് അതിൻ്റെ സൗന്ദര്യമല്ല പ്രശ്നം, താജ്മഹലിൻ്റെ പേര് തേജോമഹൽ എന്നാക്കണം എത്ര. 25 നഗരങ്ങളുടെ പേര് മാറ്റാൻ ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ഞാൻ ചോദിക്കട്ടെ തിരൂരിലെ സുഹൃത്തുക്കളോട്. തിരൂർ എന്ന പേര് മലയാള സാഹിത്യത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു പദത്തിൻ്റെ പേരാക്കി തിരൂർ മാറ്റിയാൽ നിങ്ങളത് ഇഷ്ടപ്പെടും? മതത്തെ സ്നേഹിക്കുന്ന മുസ്ലിമുകളുടെ കാര്യം പറയാം, ഏറ്റവും നല്ല ഒരു അറബിക് പദം കൊണ്ട് തിരൂരിൻ്റെ പേര് മാറ്റിയാൽ നിങ്ങൾ അതിൽ അഭിമാനം കൊള്ളുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? പറന്ന നാടിൻ്റെ പേരിനോട് നിങ്ങൾക്കുള്ള കൂറുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് ആട് കടത്തി അന്തമാൻ ദ്വീപിലേക്ക് പോയിട്ടുള്ള ആളുകൾ അവിടെ ചെയ്യുന്നതാണ്. ഞാനവിടെ പോയിട്ടുണ്ട് പാർലമെൻറ്റ് കമ്മിറ്റിയുടെ കൂടെ. അവിടെ തൂക്ക് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴും അവിടെ ഉണ്ട് ഒരു പലകങ്ങനുണ്ട്. അവിടെ അതിൽ ഇപ്പുറത്തൊരു കയറുണ്ട്, അതിൽ കഴുത്തിട്ടൊരു വല എന്തുകൊണ്ട് വലിച്ചാൽ മരിച്ചു പോകും. ഞാനതിൻ്റെ മുമ്പിൽ നിന്നു. ഒരുപാട് നേരം നിന്നപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. എത്ര പേർ നമ്മുടെ നാട്ടിൽ നിന്ന് ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്, ഈ തുറുങ്കിൽ കിടന്നിട്ട്, ഈ തൂക്കുമരത്തിൽ കിടന്നിട്ട് അവർ എത്ര പേർ മരിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ തിരൂർക്കാർ ചെന്നപ്പോൾ തിരൂർക്കാർക്കൊരാഗ്രഹം, ഞാൻ നാട് വിട്ടു പോന്നെങ്കിലും ഞാൻ താമസിക്കുന്ന ഈ ദ്വീപ്, ആരും നേരത്തെ ഇല്ലാതെ ദ്വീപ്, ഞാൻ താമസിക്കുന്നിടം തിരൂർ ആകട്ടെ എന്നവർ തീരുമാനിച്ചു. വാഴക്കാടുണ്ട്, പരപ്പനങ്ങാടിയുണ്ട്. എന്താണ് കാരണം? പിറന്ന നാടിൻ്റെ പേര് ഓർത്തുകൊണ്ടവർ അവിടെ കഴിഞ്ഞുകൂടണം. എന്നാൽ മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ നാടിനെ ഭിന്നിപ്പിക്കുന്നവർ ഈ സ്വഭാവത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോയാണ്. ഗൗരവമായ ചിന്തയാണ് വേണ്ടത്. ഇപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ശബരിമലയുടെ കാര്യം. ഇവിടെ ആര്യാണൻ പറഞ്ഞു, ലീഗുകാർക്ക് എന്താ ശബരിമലയുടെ കാര്യത്തിൽ കാര്യം? ലീഗുകാരുടെ കാര്യം ശബരിമലയുടെ കാര്യത്തിലുണ്ട്, എല്ലാ വിശ്വാസികളെ സംബന്ധിച്ച കാര്യത്തിലുണ്ട്. ഇപ്പോഴല്ലേ ശബരിമലയുടെ പ്രശ്നം ഉണ്ടായത്? ഇതിൻ്റെയൊക്കെ മുമ്പ് ഈ മിനി പമ്പ കുറ്റിപ്പുറത്ത്, ഞാനിവിടുത്തെ എം എൽ എ ആകുന്ന സമയത്ത് 36 ലക്ഷം രൂപ ചിലവാക്കി ഉണ്ടാക്കിയതാണ് അവിടെ കാണുന്ന, ഇടത്തെ ഭാഗത്ത് കാണുന്ന ആ പിന്നെ റാമ്പ്. വടക്കുനിന്ന് വരുന്ന അയ്യപ്പന്മാർക്ക് ഭാരതപ്പുഴയുടെ ആഴങ്ങൾ അറിയില്ല, അവർ മുങ്ങിപ്പോവും കുളിക്കാറിറങ്ങുമ്പോൾ. അവർ മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി റാമ്പുണ്ടാക്കി. അവിടെ ഒരാളുണ്ടായിരുന്നു, മരിച്ചുപോയി, കുഞ്ഞുക്ക, ലീഗിൻ്റെ ബ്ലോക്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അത് എന്ത് ചെയ്യുമെന്നറിയോ? ഒരു തോണിയിൽ അതിൻ്റെ അണിയറത്ത് ഒരു പെട്രോൾ കത്തിച്ച് ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അയ്യപ്പന്മാരെങ്ങാനും വെള്ളത്തിൽ പോകുന്നുണ്ടോ, ഇറങ്ങുന്ന പരിധി വിട്ടുപോകുന്നുണ്ടോ എന്ന് നോക്കാൻ. കുഞ്ഞാക്ക മരിച്ചുപോയി, അദ്ദേഹത്തെ മകൻ എവിടെയോ ഈ ആൾക്കൂട്ടത്തിലുണ്ടാകും. അന്ന് ഒരൊറ്റ അയ്യപ്പനും ഞങ്ങളോട് ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യമെന്ന്. ഞങ്ങളാ പോകുന്ന അയ്യപ്പന്മാരെ കണ്ടത് ഭക്തരായി പോകുന്ന സഹോദരന്മാരായിട്ടാണ് അന്നത്തെ അയ്യപ്പന്മാരെ ഞങ്ങൾ കണ്ടത്. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ സംസ്കാരം. അങ്ങനെ ഞങ്ങൾ നിന്നിട്ടുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എടുക്കുന്നത്. ഇതിക്കാര്യം മാത്രമല്ല, പിന്നെ ഇതിൻ്റെയൊക്കെ പേരിൽ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കേണ്ടവിടെ പറഞ്ഞല്ലോ, നേതാക്കൾ വിശദമായിട്ട് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ എല്ലാ ആളുകളും തുടർച്ചയായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നവോത്ഥാനത്തെ കുറിച്ചാണ്. മാർസിസ്റ്റുകാരുടെ വർത്തനം കേട്ടതൊന്നും നവോത്ഥാന സംരംഭങ്ങളെ ആ മൂല്യങ്ങൾ പുലർത്തി കാണാൻ വേണ്ടി ആകാശത്ത് ഇറങ്ങി വന്നവരാണ്. ഞാൻ ചോദിക്കട്ടെ, ഏത് സി പി എമ്മുകാരനാണ് ഇവിടെ നവോത്ഥാന മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അവകാശമുള്ളത്? ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യമാകട്ടെ,
അയ്യങ്കാളിയുടെ കാര്യമാകട്ടെ, കുമാരനാശൻ്റെ കാര്യമാകട്ടെ, ഡോക്ടർ പൽപ്പുവിൻ്റെ കാര്യമാകട്ടെ, മക്തി തങ്ങളുടെ കാര്യമാകട്ടെ, മമ്പറം തങ്ങളുടെ കാര്യമാകട്ടെ, വക്കമൗലിയുടെ കാര്യമാകട്ടെ, സീതി സാഹിബിൻ്റെ കാര്യമാകട്ടെ, അവരുടെയൊക്കെ കൂടെ ചേർത്ത് വെക്കാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ പാരമ്പര്യത്തിൽ ആരാണ് ഒരാളുള്ളത് എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ നവോത്ഥാനത്തെ പറ്റി സംസാരിക്കാൻ അവകാശം? നവോത്ഥാനത്തിൻ്റെ പേരിൽ ഇപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? മതിൽ കെട്ടാൻ പോകുക അത്രേ. എന്തിനാണ് നിങ്ങൾ മതിൽ കെട്ടുന്നത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ചെയ്യാൻ പോകുന്ന മതിൽ കെട്ട് അല്ല, അവരുദ്ദേശം എന്തായിരുന്നാലും ഒരു മഹാൻ പറഞ്ഞത് എത്രയോ ശരിയാണ്. ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട്, വൈസ് മെൻ മേക്ക് ബ്രിഡ്ജസ് ആൻഡ് ദ ഫൂൾസ് മേക്സ് വാൾസ്. ബുദ്ധിമാന്മാർ പാലം കെട്ടുന്നു, വീട്ടികൾ മതിൽ കെട്ടുന്നു. പാലം കെട്ടുന്നത് എങ്ങനെയാണ്? മനുഷ്യഹൃദയങ്ങളെ യോജിപ്പിക്കുവാനുള്ള പാലം. ദാറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് വൈസ് മെൻ. വൈസ് മെൻ ചെയ്യുന്നത് മനുഷ്യ മനസ്സുകളെ കൂട്ടി യോജിപ്പിക്കാനുള്ള പാലം കെട്ടുകയാണെങ്കിൽ, വിട്ടികൾ ചെയ്യുന്നത് മനുഷ്യർക്കിടയിൽ മതിലുകൾ കെട്ടിപ്പോക്കുകയാണ്. ആ വിട്ടികളുടെ പട്ടികയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ഇപ്പോഴും ഞാൻ അവരോട് പറയട്ടെ, ഇതൊക്കെ നിർത്തി നല്ല കാര്യം ചെയ്യ്. നിങ്ങളീ നവോത്ഥാന മൂല്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുന്ന മുദ്രാവാക്യം, അതിനെപ്പറ്റി വല്ല ആത്മാർത്ഥ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ടത് നിങ്ങൾ കെട്ടിയ മനുഷ്യനകറ്റുന്ന മതിലുകൾ നിങ്ങൾ തന്നെ പൊളിക്കുക എന്നുള്ളതാണ്. ഒരുപാട് മതിലുകൾ കെട്ടിയിട്ടുണ്ട് നിങ്ങളിവിടെ. അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്ത വിധത്തിൽ, കലാപം ഉണ്ടാക്കുന്ന വിധത്തിൽ കത്തി സൂക്ഷിക്കുന്ന സ്ഥലങ്ങളായി, കടാരി സൂക്ഷിക്കുന്ന സ്ഥലങ്ങളായി നിങ്ങൾ നാളെ എത്ര ബാധിച്ചിട്ടുണ്ട്. ആര്യാടൻ ഞങ്ങളൊക്കെ ഒരു ക്യാബിനറ്റ് ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, തിരുവനന്തപുരത്ത് ഒരു സ്ഥലമുണ്ട്, അന്ന് കെ എസ് യുവിൻ്റെ നേതാവാണ് വേണുവൊക്കെ. തിരുവനന്തപുരത്ത് എന്ത് കലാപം ഉണ്ടായിരുന്നു! ഒരു മുറിയുണ്ട് അവിടെ യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ, അത് പൂട്ടിയതാണ്. അതിൻ്റെ താക്കോൽ SFI-ക്കാരുടെ കയ്യിലാണ്. എന്താ മുറിയുടെ പരിപാടിയെന്ന് അറിയോ? സൈക്കിൾ ചെയിൻ, കുറുവടി, മുളക് പൊടി മുഴുവനും SFI-ക്കാർ സൂക്ഷിച്ചുള്ള അവിടെയാണ്. തിരുവനന്തപുരത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും അവിടുന്ന് ഇറക്കമാണ് ഇങ്ങോട്ട്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചു ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ PG മാത്രം മതി, കുറച്ച് വലിയ കുട്ടികൾ അണ്ടർ ഗ്രാജുവേറ്റും മറ്റും വേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാര്യവട്ടത്ത് കൊണ്ടുപോയിട്ട് 7 നാഴികപ്പുറത്ത് സ്ഥാപിച്ചു. തിരുവനന്തപുരത്ത് സാഹിത്യകാരന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ പറ്റില്ല, ഞങ്ങളുടെ വികാരം ഇത് കാര്യത്തിലുണ്ട്. ഞങ്ങൾ പറഞ്ഞു ശരിയല്ല, PG ഇവിടെ വന്നോട്ടെ, ബാക്കി അങ്ങോട്ട് മാറ്റി എന്ന് ആ PG അവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് മാറ്റിയു. അന്ന് അതിൻ്റെ താക്കോൽ വന്ന് ഞങ്ങൾ തുറന്നിട്ട് കൊടുത്തു. ഞങ്ങൾ പൂട്ടിയില്ല, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് പൂട്ടേണ്ട കാര്യമുണ്ടായിരുന്നില്ല, അത് തുറന്ന് കിടന്നുകൊണ്ടേയിരുന്നു തിരുവനന്തപുരം സിറ്റിയിൽ. പിന്നെ കലാപം ഉണ്ടാകുന്ന സമയത്ത് ഗുണ്ടകൾക്കെടുക്കാൻ ആയുധം വെക്കുന്ന സ്ഥലമായി അത് പിന്നെ കണ്ടില്ല. ആ സ്വഭാവത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ വിധത്തിൽ മനുഷ്യരെ നിങ്ങൾ അകറ്റി നിർത്തുന്നു. ഇവിടെ സൂചിപ്പിച്ചില്ലേ നിങ്ങൾ എന്തെല്ലാം വിധത്തിലാണ് മനുഷ്യനെ മാറ്റി നിർത്തുന്നത്? എന്നിട്ട് ഇപ്പോൾ ഏറ്റവും രസകരമായ കാര്യം പറയുന്നു, നിങ്ങൾക്ക് ഈ നവോത്ഥാന സംരംഭത്തിന് നേതൃത്വം കൊടുക്കാൻ കിട്ടിയ ആചാര്യനാരാന്നറിയോ? നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ, മിടുക്കൻ വെള്ളാപ്പള്ളി നടേശനെയും വെച്ചിട്ട് നിങ്ങൾ എന്ത് നവോത്ഥാനമാണ് ഈ രാജ്യം നടത്താൻ പോകുന്നത്? CPM അദ്ദേഹത്തെയാണ് മുന്നേ നിർത്തിയിട്ടുള്ളത്. ഞാൻ ആലോചിക്കുകയാണ്, വർഗീയമായിട്ട് പലരും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രസംഗം മനുഷ്യ മനസ്സുകളിൽ നിന്ന് പോകില്ല. കോഴിക്കോട്ടിൽ നിന്ന് 2 മലയാളികളില്ലാത്ത പാവങ്ങൾ, അവർ ഈ മാൻഹോളിൽ ഇറങ്ങി അതൊക്കെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് ഐറ്റനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നൗഷാദ് എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി. പാവം, ഇറങ്ങിയിട്ട് ഞാൻ മരിച്ചാലും വേണ്ടിയില്ല, എൻ്റെ കണ്ണിന് മുമ്പിൽ വെച്ച് കേരളീയരല്ലാത്ത പാവങ്ങൾ മരിക്കരുതെന്ന് ആലോചിച്ച് ആ കുട്ടി ഇറങ്ങിയപ്പോൾ, ആ ഓട്ടോറിക്ഷ ഡ്രൈവർ ഇറങ്ങിയപ്പോൾ അവൻ മരിച്ചുപോയി, ശ്വാസം മുട്ടി മരിച്ചുപോയി. അദ്ദേഹത്തിന് 10 ലക്ഷം രൂപ അന്നത്തെ ഗവൺമെൻറ് കൊടുത്തു. ആ 10 ലക്ഷം രൂപ കൊടുത്തപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, ഓഹോ ഇവിടെ മരിക്കുകയാണെങ്കിൽ മുസ്ലിമായി മരിക്കണമല്ലേ. ഞാൻ ചോദിക്കുന്ന അതുപോലെ കഠോരമായൊരു പദം ഉപയോഗിച്ച് ഏതെങ്കിലും മനുഷ്യൻ ഈ മലയാളക്കരയിലുണ്ടെന്ന് ഞാൻ ചോദിക്കുകയാണ്. അവരെയും വെച്ചിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പം എന്ത് ചെയ്യുന്നത്? നവോത്ഥാന സംരംഭങ്ങൾ ചെയ്യുന്നത്. പോരാത്ത മറ്റു വരെയും കൂട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മറ്റാരെയും കൂട്ടാത്തത്? അവർക്ക് പറ്റിയ വരെ കൂട്ടിയിട്ടുണ്ട്. ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഇവിടെ പറഞ്ഞല്ലോ വീണൊക്കെ, ഇതിൻ്റെ പിന്നിൽ വേറൊരു ലിങ്ക് ഉണ്ട്. എന്താണ്? നടേശൻ്റെ മോന് തുഷാർ വെള്ളപ്പള്ളി, രണ്ടാളും ഒരുമിച്ചായിരുന്നു. അച്ഛനും മോനും NSS ഒക്കെ ഉണ്ടായിരുന്നു. അവസാനം അച്ഛൻ ഇങ്ങോട്ട് വന്നു,
മോൻ അവിടെ നിന്നു അഡ്ജസ്റ്റ്മെൻ്റായിട്ട് നിൽക്കുന്നു. അപ്പം മോനെ, എൻ്റെ പ്രിയപ്പെട്ട മോനെ, നിങ്ങൾ കൃത്യമാക്കി നോക്കിക്കൊള്ളണമെന്ന് ബി ജെ പിക്കാരെ എൻ ഡി എക്കാരെ ഏൽപ്പിച്ച് അച്ഛൻ ഇവിടെ വന്ന് കച്ചവടം ചെയ്യുന്നു. ഞാൻ ചോദിക്കട്ടെ, നാണമുണ്ടോ നിങ്ങൾക്ക് ഈ സി പി എമ്മിൻ്റെ പെർഫോമൻസിന്? ഏത് നോക്കിയാലും പൂജ്യം കിട്ടുകയുള്ളൂ. പക്ഷേ പ്രച്ഛന്ന വേഷത്തിൽ നിങ്ങൾക്ക 100-ൽ 100 മാർക്കാണ്. നിങ്ങളെപ്പോലെ മിടുക്കന്മാരെ വേറെ കാണാനൊക്കില്ല. അത് ഇത്തരം കാപട്യങ്ങൾ കാണിക്കുന്ന നിങ്ങൾ ഇത്തരം കാപട്യങ്ങളും തീർച്ചയായിട്ടും പിന്തിരേണ്ടതുണ്ടെന്ന് സൂചിപ്പിക്കാൻ മാത്രമാണ് ഞാൻ സംഗതിയിൽ ആഗ്രഹിക്കുന്നത്. അതുപോലെ നമുക്കറിയാവുന്ന കാര്യമാണ്, ഈ നാട്ടിൽ എത്രയോ നല്ല പാരമ്പര്യങ്ങളുണ്ട്. ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. 721 അബ്കാരി മുതലാളിമാരുടെ മുട്ട് മടക്കിച്ചവരാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അന്ന്. നിങ്ങൾ എന്ത് ചെയ്തു? നവകേരളം പണിയുന്നവരല്ലേ നിങ്ങൾ? പുതിയ കേരളപ്പിറവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും പ്രവർത്തിക്കുന്നവരല്ലേ നിങ്ങൾ? നിങ്ങളെന്താ ചെയ്യുന്നത്? ആ മദ്യ ഷോപ്പുകൾ മുഴുവൻ നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു. കേരളത്തിലെ ഏറ്റവും വലിയ മദ്യ മുതലാളി നിങ്ങളുടെ കൂടെ ഇന്നുണ്ട്. ഓരോ തുള്ളിയിലും നിങ്ങൾ ഈ വിഷം വിറ്റ് കഴിയുന്നു. എന്നിട്ടോ നിങ്ങൾ ശ്രീനാരായണഗുരുവിൻ്റെ പേര് പറയുകയും ചെയ്യുന്നു. മദ്യം ചെത്തരുത്, മദ്യം കുടിക്കരുത്, മദ്യം വിൽക്കരുത് എന്ന് പറഞ്ഞ ശ്രീനാരായണഗുരുവിൻ്റെ ആത്മാവ് നിങ്ങളുടെ കഴുത്തിൽ പിടിക്കാതിരുന്നെങ്കിൽ നിങ്ങളുടെ ഭാഗ്യമാണ് ഞാൻ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തീർച്ചയായും ഗൗരവമായ ചിന്തകൾ ഉയർന്നു വരേണ്ടത്. ഇപ്പം നല്ല കോടതി ചോദിച്ചല്ലോ കഴിഞ്ഞ ആഴ്ച, ഈ ഇതിനെ പറ്റിയിട്ട്, ശമ്പളത്തെ പറ്റിയിട്ട്, കമ്പൽസറി സാലറി ചാലഞ്ച്. ഞങ്ങളെന്ന് പറഞ്ഞു, ഒറ്റ കാര്യമേ പറഞ്ഞോളൂ രമേശ് ചെന്നിത്തല, രണ്ട് കാര്യം നിങ്ങൾ ചെയ്യും. ഒന്ന്, നിങ്ങൾ ഇത് വേറൊരു അക്കൗണ്ടിൽ വെക്ക്. രണ്ട്, നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി ഈ ഭോപാൽ ട്രാജഡി ഉണ്ടായ സമയത്ത് അതിൻ്റെ പാറ്റേണിൽ ട്രൈബ്യൂണൽ വന്നിരുന്നു, അതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. കേട്ടില്ല? ഇപ്പം തന്നെ രമേശ് ചെന്നിത്തല ചോദിച്ചല്ലോ അസംബ്ലിയിൽ, നിങ്ങളെന്താ ചെയ്തത്? ഇത് രണ്ടും ഉണ്ടാക്കിയിരുന്ന നിങ്ങൾക്ക് എന്താ നഷ്ടം? എത്രയാണ് ജനങ്ങൾ കഷ്ടപ്പെട്ടത്, എത്രയാണ് ജനങ്ങൾ കഷ്ടപ്പെട്ടത്, ആ മനസ്സ് വായിക്കാൻ പോലും നിങ്ങൾക്ക് സാധിച്ചില്ല. കടപ്പുറത്ത് പരപ്പനങ്ങാടിയിലുള്ള കുട്ടി, ആ കുട്ടി ചർച്ച ചെയ്യപ്പെടുന്നു രാജ്യത്ത്. എന്താ ചെയ്തത്? രക്ഷപ്പെടാൻ വേണ്ടി തോണിയിൽ കയറാൻ നിവൃത്തിയില്ലാത്ത ആളുകളെ കമഴ്ന്ന് കിടന്നു കൊടുത്തു. മുതുകത്ത് ചവിട്ടിയിട്ട് ആളുകൾ ബോട്ടിൽ കയറി രക്ഷപ്പെട്ടു. എൻ്റെ കണ്ണ് നിറഞ്ഞതെപ്പോഴാണെന്ന് അറിയും നിങ്ങൾക്ക്? ഒരു പെണ്ണ് ടി വിയിൽ വിളിച്ച് പറയാണ് അത് കണ്ടിട്ട്, നിങ്ങൾ ആ കുട്ടീൻ്റെ മുതുകത്ത് ചെരുപ്പിട്ട് ചവിട്ടില്ലേ എന്ന്. അങ്ങനെ നിങ്ങളെ സഹകരിച്ച ഒരു പ്രസ്ഥാനം, ഹൃദയം ചേർത്ത് വെച്ചൊരു പ്രസ്ഥാനം, ആർദ്രതയുടെ മൂർത്തിമത് ഭാവമാണ് കേരളമെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ഒരാശയം, അത് വെച്ച് നിങ്ങൾ കച്ചവടം ചെയ്യുകയാണ്. ആ സ്വഭാവത്തിലേക്ക് രാജ്യം പോകുന്നു. ഈ കപടക്കാർ തിരിച്ചറിയേണ്ടത് രാജ്യത്തിന് അനിവാര്യമാണ്. മറ്റ് വികസന കാര്യങ്ങളെക്കുറിച്ചോ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാനിവിടെ വിശദമായിട്ട് പറയുന്നില്ല. ഈ തിരിച്ചറിവ് യൂത്ത് ലീഗിൻ്റെ ചെറുപ്പക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിപരീതമായ കാലാവസ്ഥയിൽ പോലും ഒരിക്കൽ പോലും തളരാത്ത മനോവീര്യമായി ഈ കുട്ടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ മുന്നേറ്റത്തിൽ ഞങ്ങൾ ഉത്തേജകമായി തീരുകയാണ് ഇടകക്ഷികൾ നേതാക്കന്മാരുടെ സാന്നിധ്യം. ഈ സാന്നിധ്യം നന്മയുടെ മാർഗത്തിലേക്കുള്ള ആവേശകരമായ പ്രയാണത്തിൽ ഞങ്ങൾക്ക് കരുത്ത് നൽകുന്നുവെന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കുട്ടികളെ ഞാൻ ആത്മാർത്ഥമായിട്ടും അഭിവാദ്യം ചെയ്യുകയാണ്. നല്ല കരുത്തുള്ള ചെറുപ്പക്കാർ. മുസ്ലിം ലീഗിൻ്റെ സീനിയർ ജനറേഷൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഞങ്ങൾക്ക് തോന്നുന്നു, ഞങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന തലമുറ ഞങ്ങളെക്കാൾ യോഗ്യരാണ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളും മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഉന്നതമായ മൂല്യങ്ങളും ഈ കുട്ടികളുടെ കരങ്ങളിൽ ഭദ്രമാണ് എന്ന അഭിമാന പരിസരം ഞങ്ങൾ ഓർക്കുകയാണ്. ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ ജാഥാ നായകന്മാരെയും അതിലെ അംഗങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയും ഈ സമ്മേളനം വൈകിയാണെങ്കിലും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് നന്ദി, അഭിവാദ്യങ്ങൾ. വേദിയിൽ മുസ്ലിം ലീഗിൻ്റെ സമ്മന്നതരായ നിരവധി നേതാക്കന്മാർ നമ്മോട് അഭിവാദ്യം ചെയ്ത് സംസാരിക്കാനുണ്ട്. കെ പി എ മജീദ് സാഹിബ്, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയുമായ പി എം സാദിഖ് അലി സാഹിബ്, സി മമ്മൂട്ടി സാഹിബ് എം എൽ എ, എൻ ഷംസുദ്ദീൻ എം എൽ എ, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാർ അബ്ദുറഹ്മാൻ അണ്ടത്താണി സാഹിബ്, ടി എം സലീം സാഹിബ്, എസ് ടി യു ദേശീയ ജനറൽ സെക്രട്ടറി എട്ടക്കൊട്ട് റഹ്മത്തുള്ള, സ്വതന്ത്ര കർഷക സംഘം പ്രസിഡന്റ് കുറക്കോളി മൊയ്തീൻ സാഹിബ് അടക്കമുള്ള നിരവധി നേതാക്കന്മാർ സംസാരിക്കാനുണ്ട്. അടുത്തതായി തിരൂർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ജാഥാ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും നൽകുന്ന ഉപഹാരം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് പ്രിയങ്കനായ പാണക്കാട് സെയ്ദ് സാദിഖ് അലി ഷിയാബ് തങ്ങൾ നൽകുകയാണ്. നൽകുന്നതിനായി
ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളെയും ഏറ്റുവാങ്ങുന്നതിനായി ജാഥയുടെ നായകൻ സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളെയും ജാഥയുടെ ഉപനായകൻ പ്രിയങ്കനായ പി കെ ഫിറോസ് സാഹിബിനെയും സ്നേഹപുരസ്സരം ക്ഷണിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ സ്വതന്ത്ര കർഷക സംഘത്തിൻ്റെ മുഖപത്രത്തിൻ്റെ സ്വതന്ത്ര കർഷകൻ്റെ അഞ്ചാം വാർഷിക പതിപ്പ് അഭിനന്ദനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പ്രകാശനം ചെയ്യുന്നതും എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട കെ സി വേണുഗോപാൽ ഏറ്റുവാങ്ങുന്നതുമാണ്. സയ്യിദ് ബഹുമാനപ്പെട്ട ആർ എസ് പിയുടെ ദേശീയ സെക്രട്ടറി എൻ കെ പ്രേമചന്ദ്രൻ എം പി ഏറ്റുവാങ്ങുന്നതുമാണ്. നൽകുന്നതിനായി പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളെയും ഏറ്റുവാങ്ങുന്നതിനായി പ്രിയപ്പെട്ട എൻ കെ പ്രേമചന്ദ്രൻ എം പിയെയും ക്ഷണിക്കുകയാണ്. ഇതോടൊപ്പം മറ്റുപഹാരങ്ങളെല്ലാം ജാഥ നായകൻ്റെയും ഉപനായകൻ്റെയും പ്രസംഗത്തിന് ശേഷമാണ് തിരൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി നൽകുന്ന ജാഥ നായകനും ഉപനായകനുമുള്ള ഉപഹാരം തിരൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികൾ ഇബ്രാഹിം ഹാജി സാഹിബ് അടക്കമുള്ള നേതാക്കന്മാർ നൽകുന്നു. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഹാജി സാഹിബിനെയും ഏറ്റുവാങ്ങുന്നതിനായി ജാഥ നായകനെയും ഉപനായകനെയും ക്ഷണിക്കുകയാണ്. ബാക്കിയുള്ള ഉപഹാരങ്ങൾ മുഴുവൻ ജാഥ നായകൻ്റെയും ഉപനായകൻ്റെയും പ്രസംഗത്തിന് ശേഷമാണ്. അതിനു മുമ്പായി രണ്ട് ഉപഹാരങ്ങൾ മാത്രം തിരൂർ മണ്ഡലം വനിതാ ലീഗിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കമ്പറി നിസാൻവർ അവറുകൾ ജാഥ നായകനും ഉപനായകനും സ്നേഹോപഹാരം സമർപ്പിക്കുന്നു. വനിതാ ലീഗിൻ്റെ ദേശീയ ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് കെ പി മറിയുമ്മ ജാഥ നായകനെയും ഉപനായകനെയും സ്നേഹോപഹാരം സമർപ്പിക്കുകയാണ്. നമ്മുടെ വൈറ്റ് ഗാർഡ് വോളണ്ടിയർമാർക്കുള്ള ഭക്ഷണത്തിൻ്റെ കൂപ്പൺ കോർഡിനേറ്റർമാർ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറിമാർ വശം ഏൽപ്പിച്ചിട്ടുണ്ട്. കോരങ്ങോത്ത് ജുമാ മസ്ജിദിന് മുമ്പിൽ അതിനുവേണ്ടി സൗകര്യപ്പെടുത്തിയ സ്ഥലത്ത് വെച്ച് അത് ഏറ്റുവാങ്ങണമെന്ന് സംഘാടക സമിതി അറിയിക്കുകയാണ്. ഒരു വാഹനം ഗതാഗതത്തിന് തടസ്സം വരുന്ന രീതിയിൽ അവിടെ നിർത്തിയിട്ടതായി അറിയിച്ചിട്ടുണ്ട്. കെ എൽ 13 AK 8451 എന്ന വാഹനം, ശ്രദ്ധിക്കുക, KL 13 AK 8451 എന്ന വാഹനം ഗതാഗതത്തിന് തടസ്സം വരുന്ന രീതിയിൽ പാർക്ക് ചെയ്തതായി അറിയിക്കുന്നു. ദയവ് ചെയ്ത് മാറ്റിക്കൊടുത്ത് സഹകരിക്കുക. ഈ ജാഥയുടെ നായകൻ മുസ്ലിം യുവജന പോരാട്ടത്തിൻ്റെ പുതിയ പടനായകൻ സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ ഈ സ്വീകരണ മഹാസമ്മേളനത്തിൽ മറുപടി പ്രസംഗം നടത്തുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളെ ക്ഷണിക്കുകയാണ്. അതിനു മുമ്പായി നമ്മുടെ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ സ്നേഹോപഹാരം സമർപ്പിച്ച് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ നമ്മോട് സംസാരിക്കും. തുടർന്ന് ജാഥ നായകനും ഉപനായകനും സദസ്സിനെ അഭിസംബോധനം ചെയ്യുന്നതാണ്. സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളെ സ്നേഹബഹുമാനത്തോടുകൂടി ക്ഷണിക്കുകയാണ്. പ്രിയങ്കരനായ അധ്യക്ഷൻ ലതീഫ് സാഹിബ് അവർ, വേദിയിൽ ഉപേക്ഷിച്ചതായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായ നേതാക്കളെ, ജാഥ നായകൻ മുനവർ അലി ഷിഹാബ്, വൈസ് ക്യാപ്റ്റൻ പി കെ ഫിറോസ്, മറ്റ് ജാഥാംഗങ്ങൾ, വേദിയിലെ മറ്റ് ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ, സമയത്ത് ഒരു പ്രസംഗം ഉദ്ദേശിക്കുന്നില്ല, എല്ലായിടത്തും സംസാരിക്കുന്നതാണല്ലോ. ഏതായാലും ഈ ജാഥ തിരൂരിൻ്റെ മണ്ണിൽ മറ്റൊരു ചരിത്ര ഗാഥ രചിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുക. മലപ്പുറം ജില്ലയിലെ മൂന്നാമത്തെ ദിവസത്തെ ഈ ജാഥയുടെ സമാപനം ആദരണീയനായ ഉദ്ഘാടകൻ ബഷീർ സാഹിബ് ഇവിടെ വിശദീകരിച്ചതുപോലെ തിരൂരിൻ്റെ ചരിത്രത്തോട് തികച്ചും നീതി പുലർത്തുന്ന രീതിയിൽ തന്നെ ഇവിടെ സമാപിച്ചിരിക്കുക. തുഞ്ചൻ പറമ്പും വാഗൺ ട്രാജഡിയുടെ വേദനിക്കുന്ന ഓർമ്മകളും ഇവയൊക്കെ നിലനിൽക്കുന്ന തിരൂര്, ഒരു ഭാഗത്ത് നമ്മുടെ ഭാഷയുടെ ആവിർഭാവത്തിൻ്റെയും ഉയർച്ചയുടെയും കഥകൾ നമുക്ക് പറഞ്ഞു തരികയാണ്. ഭാഷകളാണ്
സംസ്കാരങ്ങളെ സൃഷ്ടിക്കുന്നത് എന്ന് നമുക്കറിയാം. ഭാഷകൾ സൃഷ്ടിച്ച സംസ്കാരം അത് ദേശീയോദ്ഗ്രഥനത്തിനും ദേശീയ താല്പര്യത്തിനും വേണ്ടി തിരൂരിൻ്റെ മണ്ണ് ഉപയോഗപ്പെടുത്തി എന്നുള്ളതിൻ്റെ ചരിത്ര സാക്ഷ്യമാണ് വാഗൺ ട്രാജഡി നമുക്ക് നൽകുന്നത്. അവിടെ നൂറുകണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികൾ ബ്രിട്ടീഷുകാരുടെ മനുഷ്യത്വരഹിതമായ നടപടികളാൽ ജീവൻ വെടിയേണ്ടി വന്നു എന്ന് നമുക്കറിയാം. അവരുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, പക്ഷെ അതൊരു വേദനയല്ല, അതൊരാവേശമായിട്ടാണ് ഓരോ രാജ്യസ്നേഹിയും പിന്നീട് മനസ്സിലാക്കുന്നത്. രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തവർ, രക്തസാക്ഷിത്വം വരിച്ചവർ, അവരുടെ മരണത്തെ രാജ്യം വേദനയായിട്ടല്ല കാണുന്നത്, മറിച്ച് അത് രാജ്യം അതൊരു സമ്മാനമായിട്ടാണ് കാണുന്നത്, അതൊരു സമ്പത്തായിട്ടാണ് കാണുന്നത്. ദേശീയതയെ വളർത്തുന്ന, ദേശീയോദ്ഗ്രഥനത്തെ സ്ഥാപിക്കുന്ന ഉജ്ജ്വലമായ അധ്യായങ്ങളായിട്ടാണ് അത്തരം രക്തസാക്ഷിത്വങ്ങളെ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് തിരൂര് ശ്രദ്ധേയമാകുന്നത്. ഭാഷ നൽകുന്ന സംസ്കാരം, ആ സംസ്കാരം നമ്മെ കൊണ്ടെത്തിച്ച ദേശീയോദ്ഗ്രഥനവും ദേശീയതയും, ഈ ജാഥയും അതുതന്നെയാണ് ഏറ്റുപാടുന്നത്. വർഗീയ മുക്ത ഭാരതം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ദേശീയോദ്ഗ്രഥനത്തെ പുനഃസ്ഥാപിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയുവാനുള്ളത്. ഇവിടെ ഇന്ന് ദേശീയതയെ ചിലർ അഴിക്കുള്ളിലാക്കിയിരിക്കുകയാണ്. രാജ്യത്ത് അഴിമതിയുടെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. അഴിമതി എങ്ങനെ നടക്കുമ്പോഴും അതിൻ്റെ മറവിൽ നരേന്ദ്രമോദിയും മറ്റുള്ളവരും ചെയ്യുന്നത് എന്താണ്? ദേശീയോദ്ഗ്രഥനത്തിനെ അവർ അഴിക്കുള്ളിലാക്കുന്നു, മതേതരത്വത്തെ അവർ അഴിക്കുള്ളിലാക്കുന്നു, അഴിമതിയെ തുറന്നുവിടുന്നു, മതേതരത്വത്തെയും ദേശീയതയും അഴിക്കുള്ളിലാക്കുന്ന ഒരു രാഷ്ട്രീയമാണ് നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് ഈ യാത്ര ഇവിടെ ശബ്ദമുയർത്തുന്നത്. എന്നതുപോലെ തന്നെ കേരളത്തിലും അങ്ങനെയാണല്ലോ. നവോത്ഥാനത്തെക്കുറിച്ചൊക്കെ ഇവിടെ വളരെ വജാലമായിട്ട് തന്നെ നമ്മുടെ നേതാക്കൾ സംസാരിച്ചു കഴിഞ്ഞു. ഇടതുപക്ഷ ഗവൺമെൻറ് എന്തടിസ്ഥാനത്തിലാണ്, ഏതൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ബലത്തിലാണ് ഈ നവോത്ഥാനം പറയുന്നത് എന്ന് നമുക്കറിയുന്നില്ല. നമ്മുടെ നേതാക്കളൊക്കെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ നവോത്ഥാനത്തിൻ്റെ പേരിൽ ഒരു മതിൽ കെട്ടുന്നു. മതിൽ കെട്ടാൻ ഒരുപാട് പൈസ നിങ്ങൾക്ക് ചിലവാകുമല്ലോ. വളരെ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്, ആ പൈസ എടുത്തുകൊണ്ട് വനിതകൾക്ക് ശബരിമലയിൽ കുറച്ച് ടോയ്ലറ്റുകളെങ്കിലും നിങ്ങൾ നിർമ്മിച്ചു കൊടുക്കുക എന്നാണ് പറയാനുള്ളത്. അതായിരിക്കും ഒരു നവോത്ഥാനം. അവിടെ സ്ത്രീകളെ പ്രവേശിക്കാൻ നിങ്ങൾ മത്സരിക്കുന്നു, പക്ഷെ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുമില്ല. അത്തരത്തിലെങ്കിലും നവോത്ഥാനങ്ങളും മാറ്റങ്ങളും ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും എന്ന് മനസ്സിലാക്കുക. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ കേരളം അക്രമരഹിതമായ ഒരവസ്ഥയിലേക്ക് നമുക്ക് കേരളത്തെ തിരിച്ചു കൊണ്ടുവരണം. യുവജനയാത്ര മുന്നോട്ട് വച്ചിട്ടുള്ള ആ മുദ്രാവാക്യങ്ങളെ മനസ്സിലേറ്റി നെഞ്ചിലേറ്റി അടിവെച്ചടിവെച്ച് നീങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട വൈറ്റ് ഗാർഡംഗങ്ങളും അവർക്ക് പിന്നിൽ അണിനിരക്കുന്ന മറ്റ് നേതാക്കളും സഹപ്രവർത്തകരും അവരെയൊക്കെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. അടുത്തതായി ഈ ജാഥയുടെ നായകൻ സയ്യിദ് മുനവ്വറലി ശിഹാബ് തങ്ങൾ മറുപടി പ്രസംഗം നിർവഹിക്കുകയാണ്. തങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനരായ യോഗാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഡി എ ലത്തീഫ് സാഹിബ്, ബഹുമാനരായ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ്, ഈ വേദിയിലേക്ക് ബഹുമാനരായ യു ഡി എഫിൻ്റെ ശക്തനായ നേതാവ്
രാജ്മോഹൻ ഉണ്ണിത്താരൻ അവരുടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നേരത്തെ വന്ന് അദ്ദേഹം പോയതാണ്. മറ്റിവിടെ സന്നിഹിതരായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ സമുന്നിതരായിട്ട് നേതാക്കളെ, എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള പി കെ ഫിറോസ്, എം എസ് അഹമ്മദ്, നജീബ് കാന്തപുരം, ഫൈസൽ തങ്ങൾ, മുജീബ് കാടരി അടക്കമുള്ള എൻ്റെ സഹഭാരവാഹികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇന്ന് ഈ തിരൂരിൻ്റെ മണ്ണിലേക്ക് ഞങ്ങൾ കയറി വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ തിരൂരിന്ന് ജനസാഗരമായിരിക്കുകയായിരുന്നു. 2-3 കിലോമീറ്റർ മുമ്പ് തന്നെ റോഡിൻ്റെ ഇരുവശത്തും ഞങ്ങളെ ഹൃദ്യമായി സ്വീകരിക്കാൻ ഏറെ സന്തോഷത്തോടു കൂടി നിങ്ങളെ കണ്ടപ്പോൾ, ഈ തിരൂരും ഇന്ന് പങ്കെടുത്ത തവനൂരും പൊന്നാടിയും അടക്കമുള്ള മണ്ഡലങ്ങൾ അത് മുസ്ലിം ലീഗിൻ്റേത് തന്നെയാണ് എന്ന് തെളിയിക്കുന്ന ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു ഈ ജനസാഗരം. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ആ പ്രഖ്യാപനമാണ് ഇവിടെ യു ഡി എഫിൻ്റെ ശക്തരായ നേതാക്കളാണ് ഇന്നിവിടെ വന്നത്. കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതരായിട്ടുള്ള നേതാക്കൾ ഇവിടെ വന്നു. ആർ എസ് പിയുടെ നേതാവ് വന്നു. യു ഡി എഫിൻ്റെ ഘടകകക്ഷികളിലെ ഉന്നത നേതാക്കന്മാരൊക്കെ വന്നു. ഞങ്ങൾ ഈ തിരൂരിലെത്തുമ്പോൾ ഇത് പൊന്നാണി മണ്ഡലത്തിൻ്റെ ഒരു ഹൃദയ ഭാഗം കൂടിയാണ്. എല്ലാവരും നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കുന്നു, പൊന്നാണി നമുക്ക് ക്ഷീണമാവും, അവിടെ വീക്കാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ തളർത്താൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. അവരോട് പറയാനുള്ളത് ഇവിടെ യുവാക്കൾ ഉണർന്നു എന്നുള്ളതാണ്. ഈ പൊന്നാണിയിൽ അത്യുജ്ജ്വലമായ, ചരിത്രത്തിൽ തുല്യതയില്ലായ വിജയം നേടി മാത്രമേ ഇനി ഞങ്ങൾ ഉറങ്ങൂ എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് ഇവിടെ ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇത് മുസ്ലിം ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും ശക്തമായ ഒരു കേന്ദ്രം കൂടിയാണെന്ന് തെളിയിക്കുന്ന ഒരു മഹാസമ്മേളനമാണ് ഇവിടെ നടന്നത്. 1988 മുനീർ സാഹിബ് ജാഥ നയിച്ചപ്പോൾ അതിൻ്റെ ചുക്കാൻ പിടിച്ച മഹാനായ നേതാവ് സി മമ്മൂട്ടി സാഹിബ്, അദ്ദേഹം ആ ജാഥയിലൂടെയാണ് ഇന്ന് ഉറന്ന് പന്തലിച്ച് ഈ തിരൂരിൻ്റെ വികസന നായകനായ MLA മാറിയത്. അദ്ദേഹത്തിൻ്റെ ആ നായകത്വം, അദ്ദേഹത്തിൻ്റെ ആ സംഘാടന മികവ്, അതെത്രത്തോളമാണ് അന്ന് യുവാക്കളിൽ പ്രതിഫലിച്ചത് അതിൻ്റെ ഒരു വലിയ റിസൾട്ടാണ് അദ്ദേഹത്തെ ഒരു വലിയ നേതാവായി ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്നു. നമ്മുടെ ഈ ജാഥയുടെ ലക്ഷ്യം കേവലം ഒരു രാഷ്ട്രീയ ലക്ഷ്യമല്ല, ഈ രാജ്യത്ത് സമാധാനവും സ്നേഹവും ഇവിടെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്, അതിവിടെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. മലപ്പുറം ജില്ല എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും സുരക്ഷിതത്വവും ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടിയും ഏറ്റവും അഭിമാനത്തോടു കൂടി ജീവിക്കാനും കഴിയുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. പക്ഷേ ഈ അടുത്തായി നമ്മുടെ കോസ്റ്റൽ ബെൽറ്റിൽ, തീരദേശത്ത് ആ ഒരു സമാധാനം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലും അതിവൈകാരികത സൃഷ്ടിച്ചുകൊണ്ട് നമുക്കിടയിൽ വിള്ളലുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ ആക്രമണങ്ങൾ ഒരുപാട് നടന്നിട്ടുള്ള ഒരു മേഖലയാണ് നമ്മുടെ കോസ്റ്റൽ ബെൽറ്റ്. കൂട്ടായിലും പ്രദേശത്തൊക്കെ നടന്നിട്ടുള്ള ഒരുപാട് ഇഷ്യൂസൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇവിടെ സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ സർവകക്ഷി ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരു ചർച്ചയിലൂടെ വികാരങ്ങളെ ഇല്ലാതാക്കി വിവേകത്തോടു കൂടി സഞ്ചരിക്കാനുള്ള ഒരു ആശയ രൂപീകരണം കൊണ്ടുവന്നത് മുസ്ലിം ലീഗാണ്. ഇപ്പോൾ രാഷ്ട്രീയപരമായി നമ്മൾ വിയോജിക്കുമ്പോഴും മുസ്ലിം ലീഗ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത് ഈ രാജ്യത്തിൻ്റെ നന്മയും പുരോഗതിയും സമാധാനവുമാണ്. ഇന്ന് ലോകം ആവശ്യപ്പെടുന്നത്, ലോകം ആഗ്രഹിക്കുന്നത് സമാധാനത്തിന് വേണ്ടിയാണ്. ഒരു സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാക്കുക, അതിലൂടെ മാത്രമാണ് നമുക്ക് ശോഭനമായ ഭാവി ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ശോഭനമായ ഭാവി നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ യുവാക്കളെ ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കുന്നത് ഇന്നത്തെ സാഹചര്യങ്ങളാണ്. ഇത്തരം
അക്രമാസക്തമായ സാഹചര്യങ്ങൾ, ഇത്തരം വർഗീയതാത്മകമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെയും യുവാക്കളെ പിന്നോട്ട് വലിക്കുകയാണ്. അവർക്ക് വളരാനുള്ളൊരു മണ്ണ് ഇവിടെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിലൂടെ മാത്രമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പം അത് തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് ഈ യാത്രയിലൂടെ ഞങ്ങളുടെ പിതാവ് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ്തങ്ങൾ. ഇവിടെ നേരത്തെ കെ സി വേണുഗോപാൽ അവരോട് പറയുകയുണ്ടായി, December 6 എന്ന് ഒരു കറുത്ത ദിനമായി എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ആ ദിവസം മുസ്ലിം ലീഗ് എടുത്ത നിലപാട്, ആ നിലപാടാണ് ഈ 26 വർഷവും നമുക്ക് പിടിച്ചു നിൽക്കാൻ. മുസ്ലിം ലീഗിനെക്കുറിച്ച് ആര് എന്ത് പറയുകയാണെങ്കിലും 92 മുസ്ലിം ലീഗ് എടുത്ത നിലപാട്, ആ നിലപാട് നമുക്ക് ഇത്രയും വർഷം അഭിമാനത്തോടു കൂടി അത് പറഞ്ഞു പ്രചരിപ്പിക്കുവാനും അത് പിടിച്ചു നിൽക്കുവാനും നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. അത് നമ്മൾ വർഗീയതക്കെതിരെ നമ്മൾ നിന്നു, ഇവിടുത്തെ സമാധാനം കാത്തു സൂക്ഷിക്കാൻ, ഇവിടെ ഈ രാജ്യത്തെ 2 കഷണങ്ങളായി മുറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്കെതിരെയുള്ള ഒരു വലിയ പ്രഖ്യാപനവും ഒരു താക്കീതുമായിരുന്നു നമ്മുടെ പ്രഖ്യാപനം. ആ ഒരു സമയത്ത് ആ പള്ളി പൊളിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസങ്ങളിൽ പോറലേൽപ്പിച്ചുകൊണ്ട് അധികാരത്തിലേറുക എന്നുള്ള തന്ത്രം മെനയുകയും അത് പിന്നീട് ഓരോ കാലഘട്ടത്തിൽ ഈ വർത്തമാന കാലത്തിനനുസരിച്ചുള്ള ഒരു ഡിവൈഡ് ആൻഡ് റൂൾ, ഇവിടെ വാഗൻ ട്രാജഡിയെക്കുറിച്ച് ശ്രീ സാദിഖ് ശിഹാബ്തങ്ങൾ പറയുകയുണ്ടായി. വാഗൻ ട്രാജഡി അന്ന് മാപ്പിള കലാപം ഇവിടെ ഉണ്ടാവാൻ, ഇവിടെ ബ്രിട്ടീഷുകാർ മുസ്ലിങ്ങളെയും ഇവിടുത്തെ ഹൈന്ദവരെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് അവർ ലാഭം കൊയ്യുകയായിരുന്നു. പക്ഷെ നഷ്ടം സംഭവിച്ച ഇവിടുത്തെ 2 വിഭാഗക്കാർക്കുമാണ്. അതിലുണ്ടായിട്ടുള്ള ഒരുപാട് രക്തസാക്ഷികൾ ഇവിടെ ബഹുമാനപ്പെട്ട ബഷീർ സാഹിബ് സൂചിപ്പിക്കുകയുണ്ടായി. ഈ വാഗൺ ട്രാജഡിയുടെ ഒരു ഓർമ്മ ചിത്രത്തെക്കുറിച്ച്, ഈ നഗർ വാഗൺ ട്രാജഡി നഗറാണ്. കേരളത്തിൻ്റെ മലയാളിയായ പ്രശസ്തനായ കാർട്ടൂണിസ്റ്റ് ശങ്കർ, അദ്ദേഹത്തോട് ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റു പറയുകയുണ്ടായി, നിങ്ങൾ കാർട്ടൂൺ വരച്ച് വിമർശിക്കുമ്പോൾ ഞങ്ങളെ മറക്കരുത്, എന്നെയും വിമർശിക്കണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആ പ്രധാനമന്ത്രി കസാലയിൽ ഇരുന്നു കൊണ്ട് നരേന്ദ്രമോദി ഇന്ന് ചിത്രങ്ങളെ ഭയക്കുകയാണ്. ചിത്രങ്ങളെ പോലും ഭയക്കുന്ന പ്രധാനമന്ത്രിയായി ഇന്ന് അദ്ദേഹം മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ നേരത്തെ ബഷീർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ വാഗൺ ട്രാജഡിയുടെ ഓർമ്മ ചിത്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാറ്റുവാൻ ഇവിടുത്തെ ഭരണകൂടം തീരുമാനിച്ചു എന്നുള്ളത്. അത് എത്രത്തോളം ഇൻസെക്യൂരിറ്റി ഇവിടുത്തെ ഭരണകൂടം അവർക്കുണ്ട് എന്നുള്ളത് ഒരു തെളിവാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ജനാധിപത്യ സംരക്ഷണമാണ്. ഡെമോക്രസി എന്നത് നമ്മുടെ ജീവനാടിയാണ്, നമ്മുടെ അകക്കാമ്പാണ്, നമ്മുടെ ഈ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനമായ നിലനിൽപ്പിൻ്റെ തന്നെ ഒരു ഘടകമാണ്. ഇന്ന് ഫാഷിസം ഈ രാജ്യത്ത് ജനാധിപത്യത്തിലൂടെ, ഡെമോക്രസിയിലൂടെ വളരുന്നു എന്നുള്ളത് ഏറ്റവും അപകടകരമായൊരവസ്ഥയാണ്. അതിനെ നമ്മൾ തകർക്കുക എന്നുള്ള ഏറ്റവും വലിയ ഒരു ലക്ഷ്യമാണ് നമുക്കുണ്ടാവേണ്ടത്. മതേതര കക്ഷികൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ മാത്രമാണ് ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ പൂർവീരായിട്ടുള്ള നമ്മുടെ നേതാക്കന്മാർ കൈതമിൽ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അടക്കമുള്ള ആളുകൾ ഇവിടെ കോൺഗ്രസുമായി, മഹാത്മാഗാന്ധിയാണ് നമുക്ക് ആ ഒരു സന്ദേശം, ഇന്ത്യയുടെ ആ സമാധാന സന്ദേശം നമുക്ക് പറഞ്ഞിരിക്കും. പിന്നീട് നെഹ്റുവിൻ്റെ കാലഘട്ടത്തും കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പുമായി മുസ്ലിം ലീഗ് ഒരുമിച്ച് നിൽക്കുകയും അത് കൈതമിത്തൽ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അവരോടൊപ്പം അണിചേർന്നാണ് ഈ രാജ്യത്തെ ഇത്തരം വർഗീയ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം നടത്തിയതും, അതിലൂടെ ഒരു വലിയ വിശാല സഖ്യമുണ്ടാക്കുകയും ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം സംരക്ഷിച്ചതും ആ രീതിയിലായിരുന്നു. അതിന്നും അതേ രീതിയിൽ സംരക്ഷിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു ജാഥ അത്തരമൊരു ലക്ഷ്യത്തിലേക്ക് പോവാൻ നിങ്ങളൊക്കെ മാനസികമായി തയ്യാറെടുക്കുവാൻ നിങ്ങൾ മുന്നോട്ട് വരണം. ഇവിടെ വൈറ്റ് ഗാർഡിൻ്റെ പരേഡ് വളരെ മനോഹരമായി നിർവഹിച്ച് നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഇതിനുവേണ്ടി തിരൂരിലെ സംഘാടക സമിതി വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഇത് ഇത്ര മനോഹരമാക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നതിനെ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലുമുള്ള ഈ ഒരു സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉപനായകൻ പി കെ ഫിറോസിൻ്റെ മറുപടി പ്രസംഗത്തിന് മുമ്പായി
മലയാളിക്കൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യകതയില്ലാത്ത രാഷ്ട്രീയ കേരളത്തിലെ ശ്രദ്ധേയമായ വ്യക്തിത്വം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ ലത്തീഫ് സാഹിബ്, ഈ ജാഥയ്ക്ക് അനശ്വരമായി നേതൃത്വം കൊടുക്കുന്ന യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മുനവറലി തങ്ങൾ സാഹിബ്, അതുപോലെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ഫിറോസ്, മുസ്ലിം ലീഗിൻ്റെ സമന്വിതനായ നേതാവ് ശ്രീ സാദിഖ് അലി തങ്ങൾ, മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ കെ പി എ മജീദ്, പൊന്നാനി പാർലമെൻ്റ് അംഗം മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ ശ്രീ ടി മുഹമ്മദ് ബഷീർ, എം എൽ എമാരായ ശ്രീ ഷംസുദ്ദീൻ, ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, അധ്യക്ഷവേദിയിൽ ഇരിക്കുന്ന ശ്രീ മമ്മൂട്ടി അടക്കമുള്ള മറ്റ് നേതാക്കന്മാരെ, സ്നേഹസമ്പന്നരായ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷത്തോടും അതിലേറെ ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് യൂത്ത് ലീഗിൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ഞാനിവിടെ വന്നത്. പക്ഷേ അവിചാരിതമായി 8 മണിക്ക് ഏഷ്യാനെറ്റിൻ്റെ ഒരു ചർച്ചയിൽ പങ്കെടുക്കേണ്ടി വന്നതുകൊണ്ടാണ് ഈ സമ്മേളനത്തിൽ പൂർണ്ണമായി പങ്കെടുക്കാൻ എനിക്ക് സാധിക്കാതെ വന്നത്. അതും നമ്മുടെ രാജ്യത്ത് വർഗീയതയുമായി ബന്ധപ്പെട്ടൊരു വിഷയമായതുകൊണ്ടും ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ കൂടി സാന്നിധ്യം ഉണ്ടാകണമെന്ന് അവരാവശ്യപ്പെട്ടതുകൊണ്ടുമാണ് അല്പസമയം ഈ സമ്മേളനത്തിൽ നിന്ന് മാറി നിന്നത്. 30 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ എം കെ മുനീറിൻ്റെ നേതൃത്വത്തിൽ, ശ്രീ മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ അന്നത്തെ യൂത്ത് ലീഗ് ഇതുപോലൊരു യാത്ര നടത്തിയിരുന്നു. ആ യാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത മുനീർ പിന്നീട് മന്ത്രിയായി പല പ്രാവശ്യം, മമ്മൂട്ടി എം എൽ എ ആയി. ജീവിതത്തിൽ അധികാരം ഒരിക്കലും ആഗ്രഹിക്കാത്ത മുനവറലി തങ്ങളെ മാറ്റി നിർത്തിയാൽ ഈ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരൊക്കെ ഭാവിയിലെ മന്ത്രിമാരും എം എൽ എമാരും ആകും എന്നുള്ള കാര്യത്തിൽ തീർക്കുന്നു. മാത്രമല്ല, ഈ ജാഥയെക്കുറിച്ച് വായിച്ച് മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഇ ടി മുഹമ്മദ് ബഷീറിന് വേണമെങ്കിൽ ജലീലിനെ ഒന്ന് വെല്ലുവിളിക്കാം, പൊന്നാനി പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ. അതോടുകൂടി പുള്ളിയെ രാഷ്ട്രീയം മതിയാക്കി വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ നമുക്ക് സാധിക്കും. കാരണം ഈ ജാഥയോടുകൂടി മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗ് ആർക്കും ചോദ്യം ചെയ്യപ്പെടാനാകാത്തൊരു ശക്തിയാണെന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ യുവജന മുന്നേറ്റം കാണുമ്പോൾ എനിക്ക് കൊതി തോന്നുകയാണ്. ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ ഒരു കേഡർ രാഷ്ട്രീയ പാർട്ടിയായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി യുവജന രംഗത്ത് പോലും ഇത്രയും അടുക്കും ചിട്ടയും അച്ചടക്കവുമുള്ള ഒരു സേന ഉണ്ടാകുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ശ്രീ മുനവറി തങ്ങളെന്ന് പറയുന്നത് ഒരു കിങ് അല്ല, അദ്ദേഹം ഒരു കിങ് മേക്കറാണ്. ഒരിക്കലും രാജാവാകാൻ ആഗ്രഹിക്കുന്നില്ല, ഒരിക്കലും രാജ്യം ഭരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഒരിക്കലും മുഖ്യമന്ത്രിയോ മന്ത്രിയോ ആകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ കൈത്തുമ്പ് കൊണ്ട് പലരെയും അദ്ദേഹം മന്ത്രിയും എം എൽ എമാരും ഒക്കെ ആക്കും എന്നുള്ളത് കൊണ്ട് ഞങ്ങളൊക്കെ ആ കുടുംബത്തിനൊരു ആധ്യാത്മികമായ പരിവേഷമാണ് എപ്പോഴും കൊടുക്കുന്നത്. പാണക്കാട്ട് വീട്ടിൻ്റെ മുറ്റത്ത് ഒന്ന് ചവിട്ടുന്ന ആളുകൾ ആരായാലും അവർ രക്ഷപ്പെടും എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു സംഗതി. എന്തായാലും ശ്രീ മുനവറലി തങ്ങൾ ആരംഭിച്ചിരിക്കുന്ന, ശ്രീ ഫിറോസ് ആരംഭിച്ചിരിക്കുന്ന ഈ ദൗത്യം വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ മുഹൂർത്തത്തിലാണ്. ഇന്നിപ്പോൾ ചാനലിലൊക്കെ വരുന്ന വാർത്തകൾ നമുക്ക് വളരെ സന്തോഷം പകരുന്ന ഒന്നാണ്. 5 സംസ്ഥാനങ്ങൾ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ 11-ാം തീയതി പുറത്തു വരാൻ പോകുന്നു. ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഒരു വിളിപ്പാട് അകലെ വന്നു നിൽക്കുന്നു. ഈ രാജ്യം ഐതിഹാസികമായ പോരാട്ടത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുത്തൊരു രാജ്യമാണ്. അപ്പോൾ ഒരു 100-ാണ്ടിലധികം നീണ്ടുനിന്ന പോരാട്ടത്തിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. മാത്രമല്ല, ജനാധിപത്യത്തിന് ഒരു ആപ്തവാക്യമുണ്ടാക്കിയത് അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കണാണ്. ശ്രീ സി കേശവന്റെ കോഴഞ്ചേരി പ്രസംഗം വിശ്വവിഖ്യാതമാണ്. സ്വാമി വിവേകാനന്ദന്റെ ഷിക്കാഗോ പ്രസംഗവും അതുപോലെ വിശ്വവിഖ്യാതമാണ്. ആ പ്രസംഗത്തെ പോലെ വിഖ്യാതമായൊരു പ്രസംഗമായിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൺ ഗെറ്റിസ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയത്. അവിടെ വെച്ചാണ് ലോകത്താദ്യമായി ജനാധിപത്യത്തിനൊരു ആപ്തവാക്യമുണ്ടാക്കിയത്. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ, ദറ്റ് പ്രോസസ് ഷാൽ നോട്ട് പെരിഷ് ഫ്രം ദ എർത്ത് എന്നാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഒരു ഗവൺമെൻറ്റാണ് ഒരു ജനാധിപത്യ ഗവൺമെൻറ്. ആ ജനാധിപത്യ ഗവൺമെൻറ്റിനെ ഒരിക്കലും ആർക്കും ഈ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാനാവില്ല. ആ മഹത്തായ പ്രക്രിയ, ജനാധിപത്യം ഇന്ത്യയുടെ മണ്ണിൽ കൊണ്ടുവന്നത് നമുക്കറിയാം കോൺഗ്രസ്സാണ്. നമ്മുടെ രാജ്യം മതാത്മകമായൊരു സമൂഹമാണ്. ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുണ്ട് ഈ രാജ്യത്ത്. പക്ഷേ ഭൂരിപക്ഷ സമുദായത്തിൽ പിറന്നു വീണ ഹിന്ദുവിനുള്ള എല്ലാ അവകാശവും ഈ രാജ്യത്ത് മുസൽമാനുണ്ട്, ക്രിസ്ത്യാനിക്കുണ്ട്, പാർസിക്കുണ്ട്, ബൗദ്ധനുണ്ട്, ജൈനനുണ്ട്, സിഖുകാരനുണ്ട്. മതാത്മകമായ സമൂഹമായ ഇന്ത്യയെ ഒരു മതേതര രാഷ്ട്രമാക്കി മാറ്റിയതും കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ് ഈ രാജ്യത്തെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം, വൈവിധ്യം, അതാണ് നമ്മുടെ മതേതരത്വം. മാത്രമല്ല, ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഉണ്ടാക്കി. ആ അസംബ്ലിയിലെ ലോകത്തിലെ ഏറ്റവും മഹത്തായ, ഏറ്റവും ബൃഹത്തായ ഒരു ഭരണഘടനയ്ക്ക് ഈ രാജ്യത്തെ രൂപം കൊടുത്തതും കോൺഗ്രസ്സാണ്. നിങ്ങൾക്കിഷ്ടമുള്ള ജാതിയിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. നിങ്ങൾക്കിഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. നിങ്ങൾക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, നിങ്ങൾക്കിഷ്ടമുള്ള ആഹാരം കഴിക്കാം, നിങ്ങൾക്കിഷ്ടമുള്ള ഭാഷ സംസാരിക്കാം, വേഷമാകാം. ഇന്ത്യയുടെ ഭരണഘടനയിലൂടെ നിങ്ങൾക്ക് മൗലികമായ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും തന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എ റിലീജിയൻ, ഒരു മതത്തിൽ വിശ്വസിക്കാനും ആ മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ടു പോകാനും ആ മതം പ്രചരിപ്പിക്കാനും ഇന്ത്യയുടെ ഭരണഘടന നമുക്കെല്ലാവർക്കും അവകാശം തന്നിട്ടുണ്ട്. ആ അവകാശങ്ങളാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന കോൺഗ്രസ്, ജനാധിപത്യം കൊണ്ടുവന്ന കോൺഗ്രസ്, മതേതരത്വം കൊണ്ടുവന്ന കോൺഗ്രസ്, ഈ രാജ്യത്ത് സുശക്തമായ ഒരു ഭരണഘടനയ്ക്ക് ജന്മം കൊടുത്ത കോൺഗ്രസ് ഇന്ന് അധികാരത്തിലില്ല. ഇന്ന് ആരാണ് അധികാരത്തിലിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. 1948 നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നു. നാഥുറാം വിനായ് ഗോഡ്സെയും നാരായണ ആപ്തേയും വി ഡി സവർക്കറും, അതിൽ വി ഡി സവർക്കർ കോടതിയിൽ വന്നപ്പോൾ സാക്ഷി പറയാൻ ആളില്ലാത്തത് കൊണ്ടോ സാഹചര്യ തെളിവുകളുടെ അഭാവം കൊണ്ടോ വി ഡി സവർക്കർ കൊലപാതക കേസിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും നാഥുറാം വിനായ് ഗോഡ്സെയും നാരായണ ആപ്തേയും തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടു. അന്ന് നാഥുറാം വിനായ് ഗോഡ്സെയെ തൂക്കിക്കൊല്ലാൻ വിധിക്കുമ്പോൾ അയാൾ പരസ്യമായി പറഞ്ഞു, ഞാനാണ് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നത്. എനിക്ക് മഹാത്മാഗാന്ധിയെ ഇഷ്ടമാണ്, എനിക്ക് മഹാത്മാഗാന്ധിയോട് സ്നേഹമാണ്, പക്ഷേ ഞാൻ മഹാത്മാഗാന്ധിയെക്കാൾ കൂടുതൽ ഒരു ഹിന്ദു രാഷ്ട്രത്തെ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നത്. അദ്ദേഹം മരിക്കേണ്ടവനാണ്, കാരണം എനിക്ക് ഈ കൊലപാതകത്തിൽ ഒരു പശ്ചാത്താപമില്ല, പ്രായച്ചിത്തമില്ല. മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നാൽ ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കാനാവില്ല, ഈ രാജ്യം ഒരു മതേതര രാഷ്ട്രമായി അഭംഗുരം തുടരും. അതുകൊണ്ട് ഗാന്ധി മരിക്കേണ്ടത് ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാകാൻ ആവശ്യമാണ്. മഹാത്മാഗാന്ധിയുടെ കൊലയാളിയായ നാഥുറാം വിനായക് ഗോഡ്സെയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു, തൂക്കിക്കൊന്നു. തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് നാഥുറാം വിനായക് ഗോഡ്സെ ഒരു വിൽപത്രം എഴുതി. ആ വിൽപത്രത്തിനകത്ത് അദ്ദേഹം എഴുതി വച്ചു, എന്നെ തൂക്കിക്കൊന്നു കഴിഞ്ഞാൽ എൻ്റെ ഭൗതികമായ ശരീരം എൻ്റെ സഹോദരൻ ഗോപാൽ ഗോഡ്സെ ഏൽപ്പിക്കണം. എന്നിട്ട് ആ വിൽപത്രം ഗോപാൽ ഗോഡ്സെയോട് പറഞ്ഞു, നീ എൻ്റെ ഭൗതികമായ ശരീരം സംസ്കരിക്കണം, ഒരുപിടി ചിതാഭസ്മം ശേഖരിക്കണം, ഒരു കുംഭത്തിനകത്ത് നിറച്ച് സൂക്ഷിക്കണം. ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാകുന്ന കാലം വരുമ്പോൾ
ആ ചിതാഭസ്മം ഇന്ത്യയുടെ പുണ്യനദിയായ സിന്ധു നദിയിൽ കൊണ്ടുപോയി ഒഴുക്കണം. ഒരുപക്ഷെ നീ മരിക്കുന്നതിന് മുമ്പ് ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമായി എന്ന് വരില്ല. നീ മരിക്കാൻ നേരമാകുമ്പോൾ, നിന്റെ മരണം ആസന്നമാകുന്നു എന്ന് നിനക്ക് തോന്നുമ്പോൾ, എന്റെ ചിതാഭസ്മം നീ മറ്റൊരു ഹിന്ദുവിനെ കണ്ടെത്തി അയാൾക്ക് കൈമാറണം. അയാളോടും പറയണം, അയാൾ മരിക്കുന്നതിന് മുമ്പ് ഈ രാജ്യം ഹിന്ദു രാഷ്ട്രമായില്ലെങ്കിൽ ചിതാഭസ്മം മറ്റൊരു ഹിന്ദുവിന് കൈമാറാൻ. അങ്ങനെ എത്ര ഹിന്ദുക്കൾക്ക് ഈ ചിതാഭസ്മം കൈമാറിയാലും എന്നെങ്കിലും ഒരിക്കൽ ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാകും, ആകുന്നതുവരെ കാത്തിരിക്കണം എന്ന്. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകുന്നു. എൻ്റെ ചിതാഭസ്മം അന്ന് നീ അവർ കൊണ്ടുപോയി സിന്ധു നദിയിൽ ഒഴുക്കാൻ പറയണം. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെയെ തൂക്കിക്കൊന്നു. അയാളുടെ ഭൗതിക ശരീരം സംസ്കരിച്ചു, അതിൽ നിന്നൊരുപടി ചിതാഭസ്മം ശേഖരിച്ചു. ആ ചിതാഭസ്മം ഇന്നും മഹാരാഷ്ട്രയിൽ പൂനെയിൽ RSS കാര്യാലയത്തിൽ ഇന്നും വിളക്ക് വെത്തിച്ചു വെച്ച് അവർ കാത്തിരിക്കുകയാണ്, ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാകുന്നതും കാത്ത്. നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നിട്ട് 54 വർഷക്കാലം ഇന്ത്യ ഭരിച്ചു കോൺഗ്രസ്. ആ 54 വർഷവും അന്ധമായ കോൺഗ്രസ് വിരോധം ഈ രാജ്യത്ത് വെച്ചു പുലർത്തി പലരും. കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഒരു ജീവിത വ്രതമായിരുന്നു. ഇന്ത്യയിലെ ഇടതുപക്ഷ സാഹസികന്മാർ, ഇന്ത്യയിലെ വലതുപക്ഷ പിന്തിരിപ്പന്മാർ, ഇന്ത്യയിലെ പ്രതിരോമകാരികൾ, ഇന്ത്യയിലെ പ്രതിവിപ്ലവ ശക്തികൾ, സ്വതന്ത്ര പാർട്ടി അടക്കം ഈ രാജ്യത്തെ വർഗീയ ശക്തികൾ ഒറ്റക്കെട്ടായി കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിച്ചു. എന്നിട്ടും കോൺഗ്രസ് തകർന്നില്ല. അവസാനം കോൺഗ്രസിനെ തകർക്കാൻ ഞങ്ങൾ ഏതു ചെകുത്താനെയും കൂട്ടുപിടിക്കുമെന്ന് പറഞ്ഞു. ആ ചെകുത്താന്മാരെ കൂട്ടുപിടിച്ചു. അങ്ങനെ കോൺഗ്രസിന്റെ തകർച്ച അവിടെ ആരംഭിച്ചു. പിന്നീട് അവർക്ക് മനസ്സിലായി, കോൺഗ്രസിനെ തകർക്കണമെങ്കിൽ ഇന്ത്യയുടെ ദേശീയത തകർക്കണം. പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ജന്മം കൊടുത്ത് ഇന്ത്യയുടെ ദേശീയ ധാരയിൽ നിന്ന് മനുഷ്യനെ അടർത്തിയെടുത്ത് അവർ പ്രാദേശിക കൊടിക്കൂറയുടെ പിന്നിൽ അണിനിരത്തി കോൺഗ്രസിനെ സംസ്ഥാനങ്ങളിൽ തകർക്കാൻ ആരംഭിച്ചു. നിങ്ങൾ ആലോചിക്കണം, രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ജനസംഘത്തിന് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിൽ 2-2. ആ 2 ആരാണ് ഇന്ത്യൻ പാർലമെന്റിൽ 89 ആക്കിയത്? ആ 89 ആരാണ് 113 ആക്കിയത്? ആ 113 ആരാണ് 3-2 ഭൂരിപക്ഷമാക്കിയത്? നിങ്ങൾ ആലോചിക്കണം. ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തിരിക്കുന്ന ആരാ? രാംനാഥ് കോവിന്ദ്. ഒരു കയ്യിൽ വെട്ടിത്തിളങ്ങുന്ന വെള്ളിവാളും മറുകയിൽ കഠാരയും ദണ്ഡും കൊടുത്ത് ഈ രാജ്യത്തെ ഹിന്ദുക്കളെ സംഘടിപ്പിച്ച് റൂട്ട് മാർച്ചുകൾ നടത്തി, ആയുധ പരിശീലനം നടത്തി, ഈ രാജ്യത്തെ അസകലം RSSനെ വളർത്തിയെടുത്ത രാംനാഥ് കോവിന്ദ് അന്ന് വിളിച്ച മുദ്രാവാക്യം എന്താ? ഹിന്ദു ഓങ്കോ സംഘമേ മാനാക പടേക, ഓരക്ക് ഹിന്ദു രാട്ടുക്കോ ഉഠാന പടേക. അല്ലയോ ഹിന്ദുക്കളെ, നിങ്ങൾ സംഘത്തിൽ ചേരണം. ഏത് സംഘത്തിലാ? രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിൽ, RSSൽ. എന്തിനാ? ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ മതേതരത്വം അട്ടിമറിച്ച് ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ RSSകാർക്ക് ആയുധ പരിശീലനം കൊടുത്ത രാംനാഥ് കോവിന്ദ് ഇന്ന് ഇന്ത്യയുടെ ഒന്നാമത്തെ പൗരന്റെ കസേരയിരിക്കുന്നു, ഉപരാഷ്ട്രപതിയുടെ കസേരയിൽ മറ്റൊരു RSSകാരൻ. നിങ്ങൾക്കറിയാം, വെങ്കയ്യ നായിഡു ലോക്സഭാ സ്പീക്കറുടെ കസേരയിൽ, സുമിത്ര മഹജൻ അതും RSS, പ്രധാനമന്ത്രി RSS, ലോക്സഭയിൽ 3-2 ഭൂരിപക്ഷം, രാജ്യസഭ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാകാൻ ശ്രമിക്കുന്നു. 29 സംസ്ഥാനങ്ങളുള്ള ഇന്ത്യയിൽ 19 സംസ്ഥാന മുഖ്യമന്ത്രിമാർ, BJP 3-4 മുഖ്യമന്ത്രിമാർ, NDP. അപ്പൊ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ലോക്സഭയിൽ ഭൂരിപക്ഷം, രാജ്യസഭയിലെ വലിയ കക്ഷി, 19 മുഖ്യമന്ത്രിമാർ, 4 സഹായിക്കുന്ന മുഖ്യമന്ത്രിമാർ. ഇന്ന് ഈ രാജ്യം RSSകാരുടെ കൈകളിൽ അമർന്നിരിക്കുന്നു. 2019 ഈ ഫാസിസ്റ്റ് വർഗീയ ശക്തികളെ പുറത്താക്കിയില്ലെങ്കിൽ 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ദിരാഗാന്ധി എഴുതിച്ചേർത്ത മതേതരത്വം എന്നേക്കുമായി ഇന്ത്യയുടെ മണ്ണിൽ
നരേന്ദ്രമോദി അവസാനിപ്പിച്ചിരിക്കും. ആ സമയത്താണ് ഈ ജാഥ ആരംഭിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 4.5 വർഷക്കാലം പൂർത്തിയായി, ഇനി കേവലം 6 മാസക്കാലം. കഴിഞ്ഞ 4.5 വർഷക്കാലം ഈ രാജ്യത്തെ മുസൽമാൻ അനുഭവിച്ച വേദന എല്ലാവരും പറഞ്ഞില്ലേ? മുഹമ്മദ് അഖ്ലാഖിന്റെ കാര്യം, ജുനൈദിന്റെ കാര്യം, പെഹ്ലു ഖാന്റെ കാര്യം, എന്തപരാധം ചെയ്തു ഇവരൊക്കെ. ഈ രാജ്യത്ത് ഒരു മുസ്ലിം സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ജനിച്ചുപോയി എന്നല്ലാതെ ഇന്ത്യയുടെ ഭരണഘടന നിങ്ങൾക്കിഷ്ടമുള്ള ആഹാരം കഴിക്കാൻ സ്വാതന്ത്ര്യം തന്നിരിക്കുന്ന ഈ രാജ്യത്ത് ഭരണഘടനാപ്രകാരം ആഹാരം കഴിച്ചതിന് ഈ ലോകത്തോട് എന്നേക്കുമായി യാത്ര പറയേണ്ടി വന്ന ജുനൈദിനെ മറക്കാൻ പറ്റുമോ? പെഹ്ലു ഖാനെ മറക്കാൻ പറ്റുമോ? മുഹമ്മദ് അഖ്ലാഖിനെ മറക്കാൻ പറ്റുമോ? എന്തൊക്കെയാണ് അവർ കാണിച്ചത്? 1992 ബാബറി മസ്ജിദ് പൊളിച്ചു. അമ്പലം പണിയാനാണല്ലോ പൊളിച്ചത്. ഇതുവരെ അമ്പലം പണിഞ്ഞു, ഇപ്പൊ അമ്പലം പണിയാൻ പോകുന്നു. അവരിപ്പൊ പറയുന്നു അവതാര പുരുഷനാണ് രാമൻ. രാമൻ അവതാര പുരുഷനായതുകൊണ്ട് രാമന് ഇന്ത്യയുടെ ഭരണഘടന ബാധകമല്ല, രാമന് ഇന്ത്യയുടെ കോടതി ബാധകമല്ല. ഭരണഘടനയ്ക്ക് മുകളിലാണ് രാമന്റെ സ്ഥാനം, കോടതിക്ക് മുകളിലാണ് രാമന്റെ സ്ഥാനം. അതുകൊണ്ട് അടിയന്തരമായി ഉത്തരവിട്ടില്ലെങ്കിൽ പള്ളി പൊളിച്ചെടുത്ത് അമ്പലം പണിയും എന്ന്. 13-ാം നൂറ്റാണ്ടിലെ ഇതിഹാസ കാവ്യമാണ് പത്മാവതി. ആ പത്മാവതി എന്ന് പറയുന്ന കാവ്യം എഴുതിയത് നമുക്കറിയാം മലിക് മുഹമ്മദ് ഫൈസിയാണ്. അതിനകത്ത് ഒരു സിനിമ എടുത്തപ്പോൾ അതിനകത്ത് ഒരു സ്വപ്നരംഗമുണ്ട്. എന്താ സ്വപ്നരംഗം? രാജ്ഞിയായ പത്മാവതിയെ ഡൽഹിയിലെ പഴയ ചക്രവർത്തിയായിരുന്ന അലാവുദ്ദീൻ സ്വപ്നം കാണുന്ന ഒരു രംഗം ചിത്രീകരിച്ചു. RSS-കാർ സംവിധായകനെ മർദ്ദിച്ചു, നടിയെ ആക്രമിച്ചു, അവരുടെ തലവെട്ടി മാറ്റുമെന്ന് പറഞ്ഞു, മൂക്കരിഞ്ഞു മാറ്റുമെന്ന് പറഞ്ഞു. പരസ്യമായി സംഘപരിവാർ പറഞ്ഞു, ഈ രാജ്യത്ത് ഒരു ഹിന്ദു രാജ്ഞിയെ സ്വപ്നം കാണാൻ എന്ത് അവകാശം അലാവുദ്ദീൻ ഖിൽജിക്ക്? അപ്പോ ഒരു മുസ്ലിം രാജാവിന് സിനിമയിൽ ഒരു ചിത്രീകരണ രംഗത്ത് ഒരു രാജ്ഞിയായ ഹിന്ദുവിനെ സ്വപ്നം കാണാൻ പോലും അനുവദിക്കാത്ത തലത്തിലേക്ക് വർഗീയത ആളിക്കത്തിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്ത്. നമുക്കറിയാം ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ. ആ താജ്മഹൽ ഇന്ത്യയിൽ ഒരു വെണ്ണക്കൽ കൊട്ടാരമാണ്. തന്റെ പ്രേണ പ്രേയസിയായ മുംതാസിന് വേണ്ടി ഷാജഹാൻ നിർമ്മിച്ച കൊട്ടാരം. ആ കൊട്ടാരത്തിനകത്ത് ഒരു ശിവക്ഷേത്രമുണ്ടായിരുന്നുവെന്ന് ഗവേഷണം നടത്തിയ RSS-കാർ കണ്ടുപിടിച്ചിരിക്കുന്നു. താജ്മഹൽ പൊളിക്കണം, അവരുടെ ആവശ്യമുയർന്നു. സംഗീത് സോം ഒരു പാർലമെന്റ് അംഗം പരസ്യമായി പറഞ്ഞു, അതൊരു ശിവക്ഷേത്രമാണ്, പൊളിക്കണം. മാത്രമല്ല താജ്മഹൽ നിർമ്മിച്ചത് ഒരു മുസ്ലിം രാജകുമാരനാണ്. മുസ്ലിങ്ങൾ രാജ്യദ്രോഹികളാണ്, അവരുടെ ഒരു സ്മാരകവും ഇന്ത്യയിൽ വേണ്ട. താജ്മഹൽ മാത്രമാണോ മുഗൾ പീരിൽ ഉണ്ടായത്? നമുക്കറിയാം ഡൽഹിയിലെ ചെങ്കോട്ട നരേന്ദ്രമോദി 15 ആഗസ്റ്റ് പതാക ഉയർത്തുന്ന ചെങ്കോട്ട, ആ ചെങ്കോട്ട ഉണ്ടാക്കിയത് ഈ ഷാജഹാൻ അല്ലേ? മാത്രമല്ല ഡൽഹിയിലെ കുത്തബ് മിനാർ, ഡൽഹിയിലെ അക്ബർ ഫോർട്ട്, ഡൽഹിയിലെ ഹുമയൂൺ ഫോർട്ട്, ഡൽഹിയിലെ ജുമാ മസ്ജിദ്, ഡൽഹിയിലെ മുഗൾ ഗാർഡൻ, മുഗളന്മാരായ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ ഈ ചരിത്ര സ്മാരകങ്ങൾ മാറ്റിവെച്ചാൽ നമ്മുടെ തലസ്ഥാന നഗരമായ ഡൽഹി ശൂന്യമല്ലേ? ആലോചിക്കണം. നമ്മുടെ രാജ്യത്ത് മുസ്ലിമുകളെ വ്യാപകമായി ആക്രമിക്കുന്നു. December 25 വരാൻ പോകുന്നു ക്രിസ്മസ്. BJP-ക്കാർ പറയുന്നു December 25 ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റില്ല. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, യേശു ക്രിസ്തുവിനേക്കാൾ വലിയ 2 പേർ അന്ന് ജനിച്ചു. December 25 ജനം ഞെട്ടി. യേശുദേവനേക്കാൾ വലിയ ആരാ 2 പേർ? ഒരുളുപ്പുമില്ലാതെ RSS-കാർ പറഞ്ഞു, No. 1 അടൽ ബിഹാരി വാജ്പേയി, അയാൾ ജനിച്ചത് December 25, അതുകൊണ്ട് ഇനി ക്രിസ്മസ് വേണ്ട. 2, മദൻ മോഹൻ മാളവ്യ, അയാൾ ജനിച്ചത് December 25, രണ്ടുപേരും യേശു ക്രിസ്തുവിന്റെ മുകളിലാണ്, അതുകൊണ്ട് കരോള് വേണ്ട, ക്രിസ്മസ് ട്രീ വേണ്ട, ക്രിസ്മസ് കാർഡ് വേണ്ട, ക്രിസ്മസേ വേണ്ട. December 25 സ്കൂളും കോളേജും തുറന്നു വെച്ച് വാജ്പേയിയെ കുറിച്ച് സിമ്പോസിയം, മദൻ മോഹൻ മാളവിയെ കുറിച്ച് സിമ്പോസിയം. എങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത്? നമ്മൾ ആലോചിക്കണം. ഇന്ത്യയുടെ ഭരണഘടനയെ അട്ടിമറിച്ച്
മതേതരത്തെ ഉന്മൂലനം ചെയ്ത് ഈ രാജ്യം ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള നീക്കത്തിലേക്ക് പോകുമ്പോഴാണ് മുനവർ അലി തങ്ങളുടെ നേതൃത്വത്തിൽ, ഫിറോസിന്റെ നേതൃത്വത്തിൽ അബാലവൃദ്ധം ജനങ്ങളുടെയും വികാരം ആവാഹിച്ചെടുത്ത് ഈ യുവജന മുന്നേറ്റം തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. തിരുവനന്തപുരത്ത് ഒരാളിരിപ്പുണ്ട്, നമുക്കറിയാം, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോൾ വലിയൊരു തർക്കം നടക്കുകയാണ് ശബരിമല. ശബരിമലയെക്കുറിച്ച് എന്തറിയാം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക്? ഞാനതിനെക്കുറിച്ച് ദീർഘമായി പോകുന്നില്ല, പക്ഷെ ഒറ്റ കാര്യം പറയാം. ഈ അടുത്ത കാലത്ത് ശബരിമലയിൽ ഒരു വലിയ സംഭവം നടന്നു. അവിടെ അന്നദാനം നടത്താനുള്ള അവകാശം നിങ്ങൾക്കറിയാം അയ്യപ്പ സേവാ സമാജത്തിന് കൊടുത്തു. ആരാ ഈ അയ്യപ്പ സേവാ സമാജം? 2013 അയ്യപ്പ സേവാ സമാജത്തിന് ശബരിമലയിൽ ഒരു അന്നദാന മണ്ഡപം കെട്ടാൻ അവസരം കൊടുത്തു. ആ അന്നദാന മണ്ഡപത്തിന്റെ സ്ക്വയർ ഫീറ്റ് 3600, ഒരു സ്ക്വയർ ഫീറ്റിന് 5116 രൂപ പ്രഖ്യാപിച്ചു. മാത്രമല്ല 100,000 രൂപയ്ക്ക് മുകളിൽ സംഭാവന കൊടുക്കുന്നവരുടെ പേരെഴുതി വെക്കുമെന്ന് പറഞ്ഞു. കോടികൾ പിരിച്ചു, കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, പെനാംഗിൽ പോയി പിരിച്ചു, കാനഡയിൽ പോയി പിരിച്ചു, മലേഷ്യയിൽ പോയി പിരിച്ചു, സിംഗപ്പൂരിൽ പോയി പിരിച്ചു. അനധികൃതമായ പണപ്പിരിവ് നടത്തിയതിന് അയ്യപ്പ സേവാ സമാജത്തെ കോടതി പുറത്താക്കി. ആ കോടതി പുറത്താക്കിയ RSSകാരുടെ അയ്യപ്പ സേവാ സമാജത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രി അന്നദാനത്തിന്റെ കുത്തക പതിച്ചു കൊടുത്തു. സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കാൻ കേരള ഗവൺമെന്റ് ഒരു ഭാഗത്ത്, സുപ്രീം കോടതിയുടെ വിധി അട്ടിമറിക്കാൻ RSS മറുഭാഗത്ത്. സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ നിൽക്കുന്ന പിണറായി വിജയൻ, സുപ്രീം കോടതി വിധി അട്ടിമറിക്കാൻ നിൽക്കുന്ന RSSന്റെ അയ്യപ്പ സേവാ സമാജത്തിന് അന്നദാനം കൊടുത്തതോടുകൂടി ശബരിമലയെ RSSന് തീരെഴുതി കൊടുത്തു. ഇനി പിണറായി വിജയൻ വിചാരിക്കുന്ന ഒരു ചുക്കും ശബരിമലയിൽ നടക്കില്ല. അതിന്റെ അർത്ഥം RSSഉം മാർക്സിസ്റ്റ് പാർട്ടിയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളായി മാറിയിരിക്കുന്നു. ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദർ വിൽ ഫ്ലൈ ടുഗദർ. ഒരേ തൂവൽ പക്ഷികളാണ് ഇവർ രണ്ടു കൂട്ടരും. ഇവർ ഒരുമിച്ചേ പറക്കൂ. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ആ യാഥാർത്ഥ്യം നമ്മൾ കാണണം. നമ്മളെ തോൽപ്പിക്കാൻ ഇന്ത്യയുടെ പാർലമെന്റിൽ നരേന്ദ്രമോദി വന്നാലും രാഹുൽ ഗാന്ധി വരാതിരിക്കാൻ ഈ രണ്ട് ശക്തികളും ഏതു സമയത്തും സമന്വയിക്കും. ആ സമന്വയം മുന്നിൽ കണ്ടു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഈ മഹാസംഗമത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. ജാഥയുടെ ഉപനായകൻ, കേരളത്തിൻ്റെ യുവജന രാഷ്ട്രീയ രംഗത്ത് പുതിയ പോരാട്ടത്തിൻ്റെ പൂർമുഖത്തിൻ്റെ തുടക്കം കുറിച്ച പി കെ ഫിറോസ് സാഹിബ് മറുപടി പ്രസംഗം നിർവഹിക്കും. അതിനുവേണ്ടി പി കെ ഫിറോസിനെ ക്ഷണിക്കുകയാണ്. ഈ ജാഥയുടെ നായകൻ ബഹുമാന്യനായ സയ്യിദ് മുനവ്വറലി ശിഹാബ് തങ്ങൾ, മുസ്ലിം ലീഗിൻ്റെ ഉന്നതാധികാര സമിതി അംഗം, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിലെ നമ്മുടെ ജനപ്രതിനിധി ബഹുമാനപ്പെട്ട ET മുഹമ്മദ് ബഷീർ സാഹിബ് അടക്കം വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ നേതാക്കളെ, എനിക്ക് മുമ്പേ പ്രസംഗിച്ച കോൺഗ്രസിൻ്റെ ബഹുമാന്യനായ നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ള ഘടകകക്ഷികളുടെ നേതാക്കളെ, ഇന്ന് 10 മണിയോടടുത്തിട്ടും അവസാനത്തെ പ്രാസംഗികനെയും കാത്തിരിക്കുന്ന ഈ സമ്മേളനം ഒരു മഹാസമ്മേളനമാക്കിയ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഓരോ ദിവസവും ഏതാണ്ട് 20 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് സമാപന സമ്മേളന നഗരിയിലെത്തിയിട്ടും
ഒരു ക്ഷീണവും ബാധിക്കാതെ ഓരോ സമ്മേളനത്തിലും നമ്മുടെ പ്രവർത്തകർ ആവേശത്തോടുകൂടി ഈ യാത്രയെ മുന്നോട്ട് നയിക്കാനുള്ള കരുത്തു പകർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിങ്ങനെ ഊർജം പകർന്ന് നൽകിയാൽ, നിങ്ങളിങ്ങനെ കരുത്തു പകർന്ന് നൽകിയാൽ, നിങ്ങളുടെ മുന്നിൽ നിന്ന് നയിക്കാനല്ല, നിങ്ങളുടെ കൂടെ നടക്കാൻ ഞങ്ങളുണ്ടാകും എന്ന് ആദ്യമായി ഉറപ്പ് നൽകുകയാണ്. തിരൂരിലെ ഈ പൊതുസമ്മേളനത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ, ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് നമ്മുടെ നാട്ടിൽ ഒരു പ്രളയമുണ്ടായത്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയങ്ങളിലൊന്ന്. ആ സമയത്താണ് യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തനവും ആരംഭിക്കുന്നത്. കേരളത്തിൽ രണ്ട് ജില്ലകളൊടിച്ച് ബാക്കിയുള്ള ജില്ലകളിലൊക്കെ പ്രളയം ബാധിച്ചപ്പോൾ, ഏറ്റവും കൂടുതൽ പ്രളയം ബാധിച്ച പ്രദേശങ്ങളിലേക്ക് വൈറ്റ് ഗാർഡ് വളണ്ടിയർമാരുടെ സേവനം ആവശ്യമുണ്ട് എന്ന് നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞപ്പോൾ, ഈ തിരൂരിലെയും താനൂരിലെയും പൊന്നാലിയിലെയും ഒക്കെ കടലോര പ്രദേശത്തുള്ള വൈറ്റ് ഗാർഡ് വളണ്ടിയർമാരാണ് ആദ്യമായി അവിടെ കൂടി വരാൻ തയ്യാറായത് എന്ന് ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുകയാണ്. പ്രളയസമയത്ത് സേവനമനുഷ്ഠിച്ച വൈറ്റ് ഗാർഡ് വളണ്ടിയർമാരെ മാത്രമല്ല, രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കുമൊക്കെ അപ്പുറം ആ സമയത്ത് സേവനം ചെയ്ത ഈ പ്രദേശത്തും പരിസര പ്രദേശത്തുമുള്ള മുഴുവൻ ആളുകളെയും യൂത്ത് ലീഗിൻ്റെ ഈ യുവജനയാത്രയ്ക്ക് വേണ്ടി അഭിവാദ്യം അർപ്പിക്കാനുള്ള അവസരമായി ഞാനിതിനെ കാണുകയാണ്. മുപ്പത് വർഷം മുമ്പ് മുനീർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ, മമ്മൂട്ടി സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള യാത്രയെക്കുറിച്ച് ഇവിടെ പലരും സൂചിപ്പിക്കുകയുണ്ടായി. അന്ന് ഈ യാത്രയുടെ കൂടെ മുഴുവൻ സമയവും നടന്ന ഒരു വ്യക്തി ഈ ജാഥയിലും ഞങ്ങളുടെ കൂടെ നടക്കുന്നുണ്ട്, ഈ നാട്ടുകാരൻ. അദ്ദേഹത്തിൻ്റെ പേര് ഇ സാദിഖലി എന്നാണ്. അദ്ദേഹത്തെയും അഭിവാദ്യം ചെയ്യാൻ, നന്ദിയോടെ ഓർക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഞങ്ങളിന്ന് കടന്നു വന്നത് സീതി സാഹിബിൻ്റെ പേരിലുള്ള പോളിടെക്നിക്കിൻ്റെ മുമ്പിലൂടെയാണ്. സീതി സാഹിബിൻ്റെ പേരിലുള്ള പോളിടെക്നിക് എന്ന് പറയുമ്പോൾ ചിലരൊക്കെ കരുതിയത് സീതി സാഹിബിൻ്റെ ഓർമ്മക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ആ പോളിടെക്നിക് എന്നാണ്. ആ പോളിടെക്നിക് ഉണ്ടാക്കിയത് സീതി സാഹിബാണ്. എത്ര പേർക്കറിയാം? അതിൻ്റെ ഉദ്ഘാടനമാകുമ്പോഴേക്ക് സീതി സാഹിബ് മരണപ്പെട്ടു പോയതുകൊണ്ട് പിന്നീട് സീതി സാഹിബിൻ്റെ പേര് അതിന് കൊടുത്തു എന്നതാണ് ചരിത്രം. 1960s ഒരു പോളിടെക്നിക്കിനെ കുറിച്ച് ഒരു നേതാവ് ചിന്തിക്കുന്നത്. ലീഗ് ഉണ്ടാക്കിയ നവോത്ഥാനത്തെക്കുറിച്ച് ചോദ്യങ്ങളുമായി ചിലർ കടന്നു വരുന്നുണ്ട്. ലീഗ് ഉണ്ടാക്കിയ നവോത്ഥാനം എന്താണ് എന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം മാത്രമാണ്, ഒരു പേര് മാത്രമാണ്, സീതി സാഹിബ് എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ഓർക്കുകയാണ്. ആ സീതി സാഹിബിൻ്റെ പേര് മാത്രം ചർച്ച ചെയ്താൽ, ആ സീതി സാഹിബിൻ്റെ സംഭാവനകൾ മാത്രം ചർച്ച ചെയ്താൽ, ലീഗ് ഉണ്ടാക്കിയ നവോത്ഥാനത്തിൻ്റെ പകുതിയിലധികം ഉത്തരം അത്തരം ചോദ്യമുന്നയിക്കുന്ന ആളുകൾക്ക് ലഭിക്കുമെന്ന് അത്തരം ആളുകളെ ഓർമ്മപ്പെടുത്താനുള്ള ഒരു അവസരമായി ഞാനിതിനെ കാണുകയാണ്. ആ പോളിടെക്നിക്കിൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ പോരാട്ടം നടത്തി ആ പോളിടെക്നിക് പിടിച്ചെടുത്ത പ്രിയപ്പെട്ട MSF സഹപ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയാണ്. ഈ തിരൂരും പൊന്നാനിയും താനൂരുമൊക്കെയുള്ള കടലോര പ്രദേശങ്ങളിലെ യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് കണ്ണൂർ ജില്ലയിലുള്ളതുപോലെ, വടകര താലൂക്കിലുള്ളതുപോലെയുള്ള പോരാട്ട വീര്യമുള്ള പ്രവർത്തകരാണ്. നിങ്ങൾ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ ഏറ്റുവാങ്ങിയിട്ടാണ് ഈ പാർട്ടിയുടെ പച്ച പതാക നെഞ്ചിലേറ്റുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഫൈസൽ ബാഫക്ക് തങ്ങൾ ഉൾപ്പെടെയുള്ളവർ, അദ്ദേഹത്തിൻ്റെ വീട് ആക്രമിച്ച സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ്
മുനവറിൽ ശിയാബ്ദങ്ങൾ അതേക്കുറിച്ച് പറയുകയുണ്ടായി. അങ്ങനെ എത്ര പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ പിതാവിനുൾപ്പെടെയുള്ളവരെ മാരകമായി ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു. ഈ കടലോര പ്രദേശങ്ങളിലെ അങ്ങനെ നൂറുകണക്കിന് പ്രവർത്തകർ പലപ്പോഴും അത്തരം അക്രമങ്ങളിൽ പരിക്കേറ്റ പ്രവർത്തകരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികളൊക്കെ ചെല്ലാറുണ്ട്. നിങ്ങൾ ധീരമായി മുന്നോട്ട് പോയാൽ, നിങ്ങൾ ഈ പച്ചപ്പതാക താഴെ വെക്കാതെ മുന്നോട്ട് പോയാൽ, ഈ അക്രമികളോട് അവരുടെ മുമ്പിൽ ഒട്ടും മുട്ടുമടക്കാതെ നിങ്ങൾ മുമ്പോട്ട് പോയാൽ നിങ്ങളുടെ കൂടെ നിൽക്കാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികളൊക്കെ ഉണ്ടാകുമെന്ന് സാന്ദർഭികമായി നിങ്ങൾ അറിയിക്കുകയാണ്. അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു മുദ്രാവാക്യം മുടക്കുന്ന ഒരു ജാഥ എന്ന നിലക്ക് ഞാനിത് സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ ബഹുമാനപ്പെട്ട ബഷീർ സാഹിബ് ഉൾപ്പെടെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു വാഗൺ ട്രാജഡിയെക്കുറിച്ച്. ചരിത്രങ്ങൾ മായ്ക്കുമ്പോൾ ചിത്രങ്ങളും മായ്ക്കുകയാണ്. നമ്മുടെ സംഭാവനകളുള്ള ചിത്രങ്ങളെ മുഴുവനും മായ്ച്ചു കളയാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ 3 ചിത്രങ്ങൾ വരയ്ക്കാനാണ് തീരുമാനിച്ചത്. അതിലൊന്ന് വാഗൺ ട്രാജഡിയെക്കുറിച്ചാണ്, മറ്റൊന്ന് മാമാങ്കത്തെക്കുറിച്ചാണ്, മറ്റൊന്ന് തുഞ്ചത്തെഴുത്തച്ഛനെ കുറിച്ചാണ്. അതിലാദ്യം വരച്ചത് വാഗൺ ട്രാജഡിയാണ്. ആ വാഗൺ ട്രാജഡി മുസ്ലിങ്ങളുടെ എന്തോ കലാപമാണ് എന്ന നിലക്ക്, മുസ്ലിങ്ങളുടെ എന്തോ ഒരു പ്രശ്നമാണ് എന്ന നിലക്ക് ആ ചിത്രങ്ങൾ വരയ്ക്കാൻ അനുവദിക്കില്ല എന്ന് തിട്ടൂരം പുറപ്പെടുവിച്ചത് ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്, PMO ഓഫീസിൽ നിന്നാണ്. ഈ പരിസരത്താണ് 55 പേരുടെ കബറുള്ളത്, വാഗൺ ട്രാജഡിയിൽ മരണപ്പെട്ട. അതോടൊപ്പം 4 പേരുടെ മൃതദേഹം അടക്കം ചെയ്ത മറ്റൊരു പ്രദേശവും ഇവിടെയുണ്ട്. ആ 4 പേർ മുസ്ലിങ്ങളായിരുന്നില്ല, ഹൈന്ദവ സഹോദരങ്ങളായിരുന്നു. വാഗൺ ട്രാജഡിയിൽ മരണപ്പെട്ടത് മുസ്ലിങ്ങൾ മാത്രമല്ല, ഹൈന്ദവരുമുണ്ട്. അത് ഹിന്ദുക്കളുടെ പ്രശ്നമല്ല. വാഗൺ ട്രാജഡിയിൽ മരണപ്പെട്ടത് മുസ്ലിങ്ങളല്ല. വാഗൺ ട്രാജഡിയിൽ മരണപ്പെട്ടത് ക്രൈസ്തവരല്ല. വാഗൺ ട്രാജഡിയിൽ മരണപ്പെട്ടത് ഇന്ത്യക്കാരാണ് എന്ന മുദ്രാവാക്യമാണ് നമ്മൾ മുഴക്കുന്നത്. അതുകൊണ്ടാണ് ആ ചിത്രം അവിടെ മായ്ക്കാൻ പാടില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഈ രാജ്യത്തിന് വേണ്ടി മരണപ്പെട്ടവരാണ് അവർ. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമാക്കി പറയാം, RSS വലിയ പോരാട്ടം നടത്തുന്നു എന്ന ഗീർവാണം മുടക്കുന്ന ഈ നാട് ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ആ വാഗൺ ട്രാജഡിയുടെ ചിത്രങ്ങൾ മായ്ച്ചു കളയാൻ വേണ്ടി ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം തീരുമാനിച്ചപ്പോ എന്തു നിലപാടാണ് സ്വീകരിച്ചത്? അവര് പറയും അത് കേന്ദ്രമല്ലേ, റെയിൽവേ എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ ഒരു പോർട്ട്ഫോളിയോ അല്ലേ എന്ന്. ഇതൊരു ഫെഡറൽ സംവിധാനമുള്ള രാജ്യമാണ്. ഇവിടെ കേരളത്തിൽ റെയിൽവേക്ക് ഒരു മന്ത്രിയുണ്ട്. കഴിഞ്ഞ UDFന്റെ ഭരണകാലത്ത് ഈ റെയിൽവേയുടെ ചുമതലയുള്ള കേരളത്തിലെ മന്ത്രി ബഹുമാനപ്പെട്ട ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു, ഇവിടെ പ്രസംഗിച്ചു പോയ. ഇപ്പൊ ഞാൻ ശംസുദ്ദീൻ MLAയോട് ചോദിച്ചു ആരാണ് ഇപ്പൊ ചാർജ് ഉള്ളത്, ജി സുധാകരനാണ് എന്ന് പറഞ്ഞാൽ, ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ ഈ വകുപ്പുകളിൽ കേരള സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്, ബാധ്യതയുണ്ട്. ആ ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാപനത്തിൽ വെച്ച് ഇമ്മട്ടിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിച്ചുകൊണ്ട് ആ ചിത്രങ്ങൾ മായ്ച്ചു കളഞ്ഞപ്പോ ഈ നാട് ഭരിക്കുന്ന സർക്കാർ സ്വീകരിച്ചതെന്താ? ഫേസ്ബുക്കിൽ പോസ്റ്റിടലാണോ വേണ്ടത്? CPMകാർ പറയുന്നത് പിണറായി വിജയൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു എന്നാണ്. ആർക്ക് വേണം പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്? ആ ചിത്രങ്ങൾ മായ്ച്ചു കളഞ്ഞപ്പോ ഇത് കേരളമാണ്, ഈ കേരളത്തിൽ അത് നടപ്പില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള ആർജവം എന്തുകൊണ്ടാണ് ഈ നാട് ഭരിക്കുന്ന ഭരണാധികാരിക്ക് ഉണ്ടാകാതെ പോയത്? യൂത്ത് ലീഗ് ഒരു കാര്യം പറയാം, അടുത്ത ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റാണ്, സംശയം വേണ്ട. നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ആ ചിത്രം അതേ സ്ഥലത്ത് വരച്ചുകൊണ്ട് ഞങ്ങൾ പകരം വിട്ടും പ്രായശ്ചിത്തം ചെയ്യുമെന്ന് ഈ നാട് ഭരിക്കുന്ന ഭരണാധികാരികളെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് മലയാളക്കരയുടെ പ്രായശ്ചിത്തമാണ്, അത് മുസ്ലിം ലീഗിന്റെ പ്രായശ്ചിത്തമല്ല, അത് കോൺഗ്രസിന്റെ പ്രായശ്ചിത്തമല്ല, അത് മലയാളക്കരയുടെ പ്രായശ്ചിത്തവും പകരം വീട്ടലുമാണ്. ഞാൻ ദീർഘിപ്പിക്കുകയല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ നേതാവ് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ ഈ ജാഥയുമായി കാസർഗോഡ് നിന്ന് കടന്നു വന്നപ്പോ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ്
ശ്രീ രമേശ് ചെന്നിത്തല കേരള നിയമസഭയിൽ പറഞ്ഞതുപോലെ ചിലരൊക്കെ വിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ചിലർ വിളറി പൂണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ചില അശ്ലീലങ്ങളൊക്കെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവരാരെയാ പേടിപ്പിക്കാൻ വേണ്ടി വിചാരിക്കുന്നത്? ചിലർ മലപ്പുറത്ത് പ്രസംഗിച്ചപ്പോൾ പാണക്കാട് തങ്ങളെ രാഷ്ട്രീയ പ്രസംഗത്തിലേക്ക് കൊണ്ടുവന്നു എന്നത് മാത്രമല്ല, പാണക്കാട് തങ്ങളെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസംഗം നടത്തി. ഈ പാണക്കാട് തങ്ങമാരെ കുറിച്ച് ഇദ്ദേഹം എന്താണ് മനസ്സിലാക്കിയത്? ആരാണ് പാണക്കാട് സയ്യിദന്മാർ? ഈ തൊട്ടടുത്തല്ലേ മമ്പർ മലവി തങ്ങളുടെ മക്കാമുള്ളത്? ആ മമ്പർ മലവി തങ്ങളുടെ ഏക മകൻ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം നടത്തിയപ്പോൾ ബ്രിട്ടീഷുകാർ മക്കയിലേക്ക് നാട് കടത്തി. അങ്ങനെ ബ്രിട്ടീഷുകാർ വിചാരിച്ചത് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾ അതോടെ അവസാനിച്ചു പോയി എന്നാണ്. അപ്പോഴാണ് സയ്യിദ് ഫസൽ പൂക്കോയത്തങ്ങളുടെ ശിഷ്യൻ സയ്യിദ് ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ കടന്നു വരുന്നത്. അദ്ദേഹം പോരാളികൾക്ക് ആവേശം പകർന്നു. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ പോരാളികൾ മാപ്പിളമാർ കൊല്ലപ്പെട്ടപ്പോൾ അവരുടെ ഏലസുകളിലെ ഉറുക്കുകൾ പരിശോധിച്ചു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ. അതിനുള്ളിൽ ചില അറബി എഴുത്തുകൾ കാണാനിടയായി. ആ എഴുത്തിൻ്റെ ഉറവിടം പരിശോധിച്ചപ്പോൾ സയ്യിദ് ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ എഴുതി കൊടുത്തതാണ് ഇത് എന്ന് മനസ്സിലാക്കി. പോരാളികൾക്ക് ധൈര്യം പകരാൻ എഴുതി കൊടുത്ത ചില മന്ത്രങ്ങൾ ചില അറബികളിൽ അറബിയിൽ എഴുതി വെച്ച ചില മന്ത്രങ്ങളാണ്. ആളുകൾ വന്നിട്ട് ഹുസൈൻ ആറ്റക്കോയത്തങ്ങളോട് പറഞ്ഞു, ബ്രിട്ടീഷുകാർ ഇത് അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ എഴുതിയതല്ല എന്ന് പറയണം. ധീരതയോടെ നട്ടെല്ല നിവർത്തിക്കൊണ്ട് ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ അവരോട് പറഞ്ഞു, ഇത് ഞാൻ എഴുതിയതാണ്, ഇതെന്റെ മണ്ണാണ്, എന്റെ രാജ്യമാണ്, ഈ രാജ്യത്തേക്ക് അധിനിവേശത്തിന് വേണ്ടി കടന്നു വന്ന നിങ്ങളെ ഈ മണ്ണിൽ നിന്ന് പുറത്തു കടക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി പോരാളികൾ കടന്നു വരുമ്പോൾ ആ പോരാളികൾക്ക് ആവേശം പകരുക എന്നത് എന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ പിന്നീട് വെല്ലൂർ ജയിലിലേക്ക് കൊണ്ടുപോയി, ജയിലടച്ചു. ആ ഹുസൈൻ ആറ്റക്കോയത്തങ്ങളുടെ പൗത്രൻ മഹാനായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് പൂക്കോയത്തങ്ങൾ ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഉരുക്കു മനുഷ്യനായ പട്ടേലിൻ്റെ പോലീസ് നാട് നീള റെയ്ഡ് നടത്തി ആളുകൾ അറസ്റ്റ് ചെയ്യുമ്പോൾ പൂക്കോയത്തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, ആളുകൾ സ്നേഹം കൊണ്ട് മൗനം പാലിക്കണം. പൂക്കോയത്തങ്ങൾ മൗനം പാലിക്കാൻ തയ്യാറായില്ല. അവിടെയും ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ കാണിച്ച അതേ ധീരത മഹാനായ പാണക്കാട്ട പൂക്കോയത്തങ്ങളും കാണിച്ചു. പോലീസ് കൊണ്ടുപോയി മഞ്ചേരി ജയിലടച്ചു. ആ പൂക്കോയത്തങ്ങളുടെ പൗത്രനാണ് ഈ ജാഥയുടെ നായകൻ സയ്യിദ് മുനവ്വർലി ശിഹാബ് തങ്ങൾ എന്ന് ഇപ്പൊ ചില അശ്ലീല കമന്റുകളുമായി കടന്നു വരുന്ന ആളുകൾ ഓർക്കണം. ആ പൂക്കോയത്തങ്ങളുടെ പുത്രനാണ് മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന് പാണക്കാട് കുടുംബത്തെ രാഷ്ട്രീയ പ്രസംഗത്തിൽ അവഹേളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ ഓർക്കണം. അവരെയാണ് ഇവർ പേടിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത്. അവർ ചരിത്രമറിയാത്തവരാണ്, അവർ ചരിത്രം പഠിക്കാൻ വേണ്ടി ശ്രമിക്കാത്തവരാണ് എന്ന് മാത്രമാണ് അവരെക്കുറിച്ച് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുകയല്ല പ്രിയപ്പെട്ടവരെ. ഒരു പ്രധാനപ്പെട്ട വിഷയം മാത്രം ഈ സമ്മേളനത്തിൽ പറയണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്, ദീർഘിപ്പിക്കുന്നില്ല. ഈ യുവജനയാത്രയിലെ ഒരു വിഷയമായി ഈ സമ്മേളനത്തിൽ ഞങ്ങൾ ഉന്നയിക്കുന്നത് സംവരണത്തെക്കുറിച്ചാണ്. ഞങ്ങളുടെ നേതാവ് മഹാനായ കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, മഹാനായ പോക്കർ സാഹിബ് ഭരണഘടനാ നിർമ്മാണ വേളയിൽ പോരാടി നേടിയെടുത്ത ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളാണ് സംവരണമായി നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. ആ സംവരണത്തിൻ്റെ കടക്കൽ കത്തിവെക്കുക എന്നതാണ് ഈ രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ അജണ്ട. ആർ എസ് എസിൻ്റെ മേധാവി മോഹൻ ഭാഗവത് പറഞ്ഞത് സംവരണ തത്വങ്ങൾ ഒന്ന് പുനഃപരിശോധിക്കണം എന്നാണ്. ഇപ്പോഴുള്ള സംവരണ തത്വങ്ങൾ പുനഃപരിശോധിക്കണം. സാമ്പത്തിക സംവരണത്തെയാണ് ആർ എസ് എസും ബി ജെ പിയും ഒക്കെ പിന്തുണയ്ക്കുന്നത്. ഗുജറാത്തിൽ ഭാഗികമായി അത് നടപ്പിലാക്കി കഴിഞ്ഞു. നമ്മുടെ കേരളത്തിൽ ബി ജെ പിയുടെ അതേ അജണ്ട നടപ്പിലാക്കുന്ന ഒരു കൂട്ടരാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മറ്റാരുമല്ല മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പല കാര്യങ്ങളിലും ആർ എസ് എസുമായി കൈകോർക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ ബി ജെ പിയുടെ അതേ നയം തുടർന്നുകൊണ്ട് സംവരണ വിരുദ്ധ തത്വങ്ങളുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡിൽ മുന്നോക്കക്കാർക്ക് 10% സംവരണം കൊണ്ടുവന്നു.
സാമ്പത്തിക സംവരണം, ഭരണഘടനാ വിരുദ്ധമായ എന്താണ് സംവരണം എന്ന് പറയുന്നത്? ഈ രാജ്യത്തെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി കൊണ്ടുവന്ന സംവരണം എന്ന വ്യവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മുന്നോക്കക്കാർക്കും സംവരണം ഏർപ്പെടുത്തി ഈ നാട് ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ്. മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് സംവരണം ഏർപ്പെടുത്തുക മാത്രമല്ല ഈ ഗവൺമെന്റ് ചെയ്തത്, ഇപ്പോഴിതാ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വരുന്നു. 150 പോസ്റ്റാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറഞ്ഞാൽ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞാൽ ഇവരെ IAS ആയി പ്രൊമോട്ട് ചെയ്യും. ആ തസ്തികയിലേക്ക് 150 പേരെ നിയമിക്കുമ്പോൾ നേരത്തെയുള്ള സംവരണ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് സംവരണം നടപ്പിലാക്കുകയാണെങ്കിൽ 18 മുസ്ലിങ്ങൾക്ക് നിയമനം കിട്ടുമായിരുന്നു. ഇപ്പോഴോ? ഇപ്പോൾ പറയുന്നു ഇത് 3 കാറ്റഗറിയാക്കി, അതിൽ 50 50 50. അതിൽ ആദ്യത്തെ 50 മാത്രമാണ് സംവരണമുള്ളത് എന്ന് പറഞ്ഞാൽ 6 പേർക്ക് 6 മുസ്ലിമിന് മാത്രമാണ് നിയമനം. നേരത്തെ 150 പേർക്ക് നിയമനം കൊടുക്കുമ്പോൾ 75 പേർക്ക് സംവരണ വിഭാഗങ്ങൾക്ക് സംവരണം കിട്ടുമായിരുന്നുവെങ്കിൽ, അതിൽ 18 പേർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നുവെങ്കിൽ, ഇന്ന് 50 പേർക്ക് മാത്രം സംവരണം കൊടുക്കുമ്പോൾ അതിൽ 6 പേർക്ക് മാത്രമായി സംവരണം ചുരുങ്ങുന്നു. ഇവരാണോ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ വരുന്നത്? ഇവരാണോ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ വരുന്നത്? ഷേക്സ്പിയറിന്റെ മാക്ബത്തിൽ ഒരു കഥ, ഒരു കുള്ളന്റെ കഥയുണ്ട്. ആ മാക്ബത്തിന്റെ ആ കഥാപാത്രം, കുള്ളന്റെ കഥാപാത്രം ഒരു ഭീമാകാരനായ ഒരാളുടെ മേലങ്കി ധരിക്കാൻ വേണ്ടി നോക്കുകയാണ്. അത് ധരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആ കുള്ളന്റെ ശരീരത്തിലൂടെ ആ മേലങ്കി ഊർന്നു പോകും. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ന്യൂനപക്ഷ സംരക്ഷണത്തിന്റെ മേലങ്കി അണിയാൻ ശ്രമിച്ചാൽ ആ കുള്ളന് സംഭവിച്ചതുപോലെ ആ മേലങ്കി ഓർന്നു പോകുമെന്ന് ഈ യുവജനയാത്ര കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കുള്ള അർഹതപ്പെട്ട അവകാശങ്ങളൊക്കെ ഇതുപോലെ നിഷേധിച്ചു, സംവരണം നിഷേധിച്ചു, മുന്നോക്കക്കാർക്ക് സംവരണം കൊടുത്തൊക്കെ നിഷേധിച്ചു. മുസ്ലിങ്ങൾക്ക് കിട്ടേണ്ടത്, ദളിതർക്ക് കിട്ടേണ്ടത്, ആദിവാസികൾക്ക് കിട്ടേണ്ടത് അതെല്ലാം നിഷേധിച്ചു. എന്നാലോ ബന്ധുക്കൾക്ക് കൊടുക്കുന്നതിന് ഒരു കുറവുമില്ല, ഒരു കുറവുമില്ല. നമ്മളൊരു പൗത്രനെ കുറിച്ച് ഇവിടെ പറഞ്ഞു, പാണക്കാട് പൂക്കോയത്തങ്ങളുടെ പൗത്രനെ കുറിച്ച്. ആ പൗത്രൻ ഡെപ്യൂട്ടേഷനിൽ വന്നതല്ല, എന്നാൽ ഡെപ്യൂട്ടേഷനിൽ വന്ന് ഡെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഇമ്മട്ടിൽ നിയമനം കൊടുത്തു കേരളത്തിലെ ഒരു വലിയ ധനകാര്യ സ്ഥാപനത്തിലെ 600 കോടി വാർഷിക ബജറ്റുള്ള ഒരു സ്ഥാപനത്തിലേക്ക് ജനറൽ മാനേജറായി ഇറക്കുമതി ചെയ്യുകയാണ്. എന്താ യോഗ്യത? ഒറ്റ യോഗ്യതയുള്ളൂ, മന്ത്രിന് ബന്ധു എന്നുള്ള യോഗ്യത മാത്രം. ആ നോട്ടിഫിക്കേഷൻ വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. കാരണം ഈ ഏതോ ഒരു ഒരു സിനിമയിൽ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, എന്നെയാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചതാണ് എന്ന് പറഞ്ഞതുപോലെ കെ ടി അധിപത് കണ്ടാൽ ഇത് എന്നെയാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് തോന്നിപ്പോകും. ആ നോട്ടിഫിക്കേഷനിൽ അദ്ദേഹം വളാഞ്ചേരിക്കാരനാവണം എന്നുകൂടി എഴുതിയാൽ അതിൻ്റെ ഒരു കുറവുകൂടി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ എഴുതിയിട്ടുണ്ട്, ബിടെക് വേണം, ബിടെക് മാത്രം പോരാ, അതിൻ്റെ കൂടെ PGDBA വേണം, ധനകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണം, സ്വകാര്യ സ്ഥാപനമാണ്, എന്തൊക്കെയാണ് ആ നോട്ടിഫിക്കേഷനിൽ എഴുതി വെച്ചത്? അത് കെ ടി ജലീലിൻ്റെ കാര്യം, AK ബാലൻ്റെ കഥ എന്ന് വന്നു, മൂപ്പര ഷാഫിൽപ്പെട്ട ആൾക്കാരുടെ Rule 39 പ്രകാരം നിയമിക്കേണ്ട. നേരത്തെ ഇവിടെ നൌഷാദിനെ കുറിച്ച് പറഞ്ഞില്ലേ, നൌഷാദിൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത, ശ്രീജിത്തിൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത, സിസ്റ്റർ ലിനിയുടെ ഭർത്താവിന് കൊടുത്ത ആ വകുപ്പ് ഉപയോഗിച്ച്, ജോലി കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ച അതേ വകുപ്പ് ഉപയോഗിച്ച് മന്ത്രി AK ബാലൻ്റെ ഷാഫിൽപ്പെട്ട ആളുകൾക്ക് പെർമനൻ്റായി പോസ്റ്റ് കൊടുക്കുകയാണ് യോഗ്യതയില്ലാതെ. ഷംസീറിൻ്റെ ഭാര്യൻ്റെ നിയമനം നമ്മൾ നേരത്തെ കണ്ടു. സംവരണ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന CPM DYFI നേതാവ് ഷംസീറിൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അത് സംവരണം എന്നാണ് പറഞ്ഞത്. 1-ാം റാങ്ക്കാരിയെയും 2-ാം റാങ്ക്കാരനെയും മറികടന്ന് 3-ാമത്തെ റാങ്കിലുള്ള ഷംസീറിൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു. കൊടുത്തപ്പോൾ സംവരണം. അതുവരെ ഇവർക്ക് മതമൊന്നുമില്ല, മതരഹിത ജീവിതമാണ്. ജോലി കിട്ടുമ്പോൾ മതം. ചോദിച്ചപ്പോൾ പറയണം അത് ഒരു അകന്ന വകയിലുള്ളൊരു ഭാര്യയാണെന്ന്, അത്ര അടുത്ത ബന്ധമൊന്നുമില്ല എന്നാണ്. നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയം കഴിഞ്ഞപ്പോൾ മന്ത്രി വിചാരിച്ചത് രക്ഷപ്പെട്ടു പോയി എന്നാണ്. മുസ്ലിം ലീഗ് നേതാക്കന്മാരെ കളിയാക്കുകയാണ്. ഈ തിരൂരിൽ ചേർന്ന യൂത്ത് ലീഗിൻ്റെ യുവജനയാത്ര ചോദിക്കുകയാണ്. കേരളത്തിൽ 22 മന്ത്രിസഭയാണുള്ളത്. 22 മന്ത്രിസഭയിൽ 14 തവണയും മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരുണ്ടായിട്ടുണ്ട്.
ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ഇതുപോലെ തെളിവുകൾ സഹിതം ഒരു ആരോപണം കൊണ്ടുവരാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഈ മനുഷ്യൻ രണ്ടര കൊല്ലായിട്ടേ ഉള്ളൂ. രണ്ടര കൊല്ലായപ്പോഴേക്കാണ് ഇമ്മാതിരി നിയമനങ്ങളൊക്കെ നടത്തിയത്. ഒരു നിയമനമല്ല, നിയമനങ്ങളുടെ ഘോഷയാത്രയാണ്. പിന്നെ നമ്മളൊരു വെടി വെട്ടിച്ച് പൊട്ടിച്ചപ്പോൾ പിന്നെ നിയമനങ്ങളുടെ ഘോഷയാത്രയാണ് പുറത്ത് വന്നത്. നിയമസഭയിൽ മൂപ്പര് പ്രസംഗിച്ചത് എനിക്ക് കടമൊന്നുമില്ല എന്നാണ്. എങ്ങനെ കടം ഉണ്ടാകുക? കുടുംബശ്രീയിലൊക്കെ എത്ര ലക്ഷങ്ങളാണ് മൂപ്പര് വാങ്ങിയത്. ഞങ്ങളുടെ നേതാവ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ഈ ലോകത്തോട് ഇവിടെ പറയുമ്പോൾ പിറ്റേന്ന് മാതൃഭൂമി പത്രത്തിൻ്റെ ഒന്നാം പേജിൽ വന്ന വാർത്ത സി എച്ചിൻ്റെ വീട് ജപ്തി ചെയ്തു എന്നാണ്. എന്നാൽ രണ്ടര കൊല്ലം മന്ത്രിയായിരിക്കുന്ന ഒരാൾ പറഞ്ഞത് എനിക്ക് കടമേ ഇല്ല എന്നാണ്. എന്തുകൊണ്ടാണ് കടമില്ലാത്തത് എന്ന്? കുടുംബശ്രീയിലെ അഴിമതി മാത്രമല്ല, ഒരു മാസം കെ ടി അദീബ് ആ ജനറൽ മാനേജർ തസ്തികയിൽ നിന്നപ്പോ അവിടെ നടത്തിയിട്ടുള്ള ക്രമക്കേടുകൾ പരിശോധിച്ചാൽ ബോധ്യമാകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അവസാനം നാണം കെട്ട് അദീബ് രാജിവെച്ചു. കെ ടി അദീബ് രാജിവെച്ചപ്പോ കെ ടി അദീബ് പറഞ്ഞത് എനിക്ക് ആത്മാഭിമാനമുള്ളത് കൊണ്ട് ഞാൻ രാജിവെക്കുക എന്നാണ്. വാപ്പയെ അനുകൂലിച്ചുകൊണ്ട് മോള് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, വാപ്പ തെറ്റൊന്നും ചെയ്യൂല എന്ന്. വാപ്പ നല്ല വാപ്പയാണെന്ന്, ആ മോളെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല. പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ മോള് ഫേസ്ബുക്ക് തന്നെ ഡിലീറ്റ് ചെയ്ത് പോയി. അപ്പോൾ ആരോ ചോദിച്ചപ്പോൾ മോള് പറഞ്ഞു ആത്മാഭിമാനത്തിന് മുറി പറ്റുമെന്ന്. കെ ടി അദീബ് രാജിവെച്ചത് ആത്മാഭിമാനമുള്ളത് കൊണ്ട്. സ്വന്തം മകൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത് ആത്മാഭിമാനമുള്ളത്. ആ കുടുംബത്തിൽ ആത്മാഭിമാനമില്ലാത്ത ഒറ്റ മനുഷ്യൻ മന്ത്രി ശ്രീ കെ ടി ജലീൽ ആയതുകൊണ്ട് അദ്ദേഹം ഇതുവരെ രാജിവെച്ചിട്ടില്ല. മൂപ്പര് വിചാരിച്ചത് അടിയന്തര പ്രമേയം കഴിഞ്ഞു, യൂത്ത് ലീഗ് വിഭജനയാത്രയൊക്കെ ആയതുകൊണ്ട് ഇനി പരിപാടിയൊന്നും ഇല്ല എന്നാണ്. ആവനാഴിയിലെ ചില അസ്ത്രങ്ങൾ മാത്രമാണ് ഞങ്ങൾ പുറത്തെടുത്തത്. ഒരു പ്രശസ്തമായ ഡയലോഗുണ്ട്, പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ യൂത്ത് ലീഗിന്റെ കളി കെ ടി ജലീൽ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും. മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി നിർമ്മിക്കുന്ന